بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر فذكر الله كثيرا. بسم الله الرحمن الرحيم. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت فيسلموا تسليما. പരിശുദ്ധ ഇസ്ലാമിന്റെ പരിവാവനമായ വളവില്ലാത്ത വക്രതയില്ലാത്ത നേർക്കുനേരെയുള്ള നിയമങ്ങളും ശാസനകളും ഇസ്ലാം ദീനിന്റെ വിധികളും വിലക്കുകളും ആദ്യമായി അള്ളാഹുവിന്റെ പടച്ച നമ്പുരാന്റെ കിതാബായ പരിശുദ്ധ ഖുർആനിൽ നിന്നും ശേഷം ചെറിയതും വലിയതുമായ എല്ലാ പിഴവുകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പരിപൂർണമായി മാസൂമായ സുരക്ഷിതനായ മുഹമ്മദ് കരീം സ്വാസമയുടെ സ്വഹിയായ സ്ഥിരപ്പെട്ട തിരു സുന്നത്തിൽ നിന്നും തിരുചര്യയിൽ നിന്നും ശരിക്കും മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ജീവിതത്തിൽ ആ വാദിച്ച് മരണം എപ്പോൾ എവിടെ വെച്ച് ഏത് സ്വഭാവത്തിൽ ഏത് രൂപത്തിൽ നമ്മെ പിടികൂടിയാലും ശരിയായ മുത്തഖീങ്ങളായി ഭയഭക്തന്മാരായി ജീവിച്ചു മരിക്കാൻ ആദ്യം എന്നോടും തുടർന്ന് പ്രിയനറിഞ്ഞ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരോടും സഹോദരിമാരോടും ഉപദേശിച്ചുകൊള്ളുന്നു. സ്നേഹിതന്മാരെ, നമ്മുടെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതും വിശാലമായതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ്. അതായത് സുന്നത്തും മദ്ഹബുകളും എന്ന വിഷയം. പക്ഷേ ഞാൻ 5 മണിക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. പുറമെ 1-2 ദിവസമായി കഠിനമായ നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിവിടെ പരിപാടി കേച്ച് എനിക്ക് വരാൻ സാധിച്ചില്ല. വീണ്ടും വരാതിരുന്നാൽ ഈ മൗലൈമാരുടെ സ്വഭാവം ഈ കരാർ ലംഘനമാണോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും. ആ നിലക്ക് ഞാൻ വന്നതാണ്. അതുകൊണ്ട് സ്നേഹിതന്മാരെ, വിഷയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അല്പാൽപം സംസാരിച്ചു പോകുവാനും അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയങ്ങൾ എഴുന്നേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഞാനതിന് മറുപടി പറയുവാനുമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങളെ ഓതിക്കൽപ്പിച്ചത് സൂറത്ത് അഹ്സാബിലെ ഒരു ആയത്താണ്. അള്ളാഹു പറയുകയാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദൂതനിൽ പ്രവാചകനിൽ മുത്ത് നബിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിത മാതൃക ജീവിതചര്യ ഉണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. ശേഷം ആർക്കാണ് റസൂലിൽ ഉത്തമമായ ജീവിത മാതൃക കണ്ടെത്താൻ സാധിക്കുക, അല്ലെ ആർക്കാണ് റസൂലിന്റെ ആ മാതൃക കൊണ്ട് മാത്രം മതിയാക്കാൻ സാധിക്കുക എന്ന് അള്ളാഹു ശേഷം വിശദീകരിക്കുകയാണ്. ലിമൻ കാന യർജുല്ലാഹ, മരണശേഷം നമ്മുടെ രക്ഷിതാവും സൃഷ്ടാവുമായ പടച്ചവനെ കണ്ടുമുട്ടണം, അവന്റെ റിള, അവന്റെ സംതൃപ്തി നേടിയെടുക്കണം
കരസ്ഥമാക്കണം എന്നാഗ്രഹിക്കുന്ന ആണിനും പെണ്ണിനും സ്ത്രീക്കും പുരുഷനും വല്യോമല്ലാഹിർ ഉന്നതനായ മനുഷ്യൻ മരിച്ചാൽ നശിച്ചു പോവുകയല്ല, അവന് ശാശ്വതമായ ജീവിതമുണ്ട്. മരണം ഒരു ജീവിതത്തിന്റെ തുടക്കം മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാസു നിയാമുൻ, നമ്മൾ ഇപ്പോൾ ഉറങ്ങുകയാണ്. വൈദാ മാത്തു, എന്നാൽ മരിച്ചാലാണ് ഇൻതഹബു, അവർക്ക് യഥാർത്ഥത്തിൽ ഉണർവ് ലഭിക്കുന്നത് എന്ന് റസൂലുള്ളാഹി നമ്മെ ഉണർത്തുകയാണ്. അപ്പം ചന്ദ്രൻ വരെ പോയി മണ്ണ് കൊണ്ടുവന്ന് ലാബറട്ടറി പരിശോധനയ്ക്ക് വിധേയമാക്കിയ മനുഷ്യൻ ക്ഷണികമായി വയസ്സുകൊണ്ട് നശിക്കാനുള്ളവനല്ല, അവന് ശാശ്വതമായ ജീവിതമുണ്ട്. പടക്കവനെ, ഞാനിവിടെ ഒരു 100 പരാജയം എനിക്ക് സംഭവിച്ചാലും പരലോകത്തൊരു പരാജയം എനിക്കുണ്ടാവരുത്. ഞാനിവിടെ 1000 പട്ടിണി കിടക്കേണ്ടി വന്നാലും പരലോകത്തൊരു പട്ടിണി ഞാൻ കിടക്കരുത് എന്നാഗ്രഹിക്കുന്ന ആണിനും പെണ്ണിനും വദക്കറല്ലാഹ കസീറ, പടച്ചവന് ധാരാളം ദിക്ര് ചൊല്ലണം. നിസ്സാരമായ, അതായത് ശാസ്ത്രം പറയുന്നത് ഒരു തുള്ളി ഇന്ദ്രിയത്തിൽ 6 കോടിയിലധികം പുരുഷബീജമുണ്ട് എന്നാണ് പറയുന്നത്. ഈ 6 കോടി പുരുഷബീജത്തിൽ ഒരു പുരുഷബീജമാണ് സ്നേഹിതന്മാരെ, ഞാനെന്നാ ഈ മഹാനും മഹതിയുമായി തീരുന്നത്. നമ്മുടെ നഗ്നമായ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒരിക്കലും കാണുകയില്ല. ശക്തിയുള്ള ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ, ഒരു തുള്ളി ഇന്ദ്രിയം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കോടിക്കണക്കിന് പുരുഷബീജങ്ങൾ അണുക്കളിങ്ങനെ മറിയുന്നത് ചരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് അള്ള പറഞ്ഞ അൽഹത്ത അലൽ ഇൻസാനി ഹീനും മിന ദഹിരി ലം യകും ശൈഅ മധുക്കൂറ. മനുഷ്യ യാത്രത്തോളം അഹങ്കരിച്ച് ധിക്കാരിയായി ജീവിക്കാനുമൊന്നുമില്ല. ഇനി ആരാണ് എവറസ്റ്റ് കൊടുമുടി തീപ്പെടുത്തിയവനാണ്, ദൃഷ്ടി ചാനലിൽ നീതി കടന്നവനാണ്, മനുഷ്യന്റെ ഹൃദയം വരെ മാറ്റിവെക്കാൻ പഠിച്ചവനാണ്, എന്നാൽ ഇനക്കൊരു അവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്, നീ ഒന്നും എടുത്തു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്നുള്ള ചോദിക്കുകയാണ്. അപ്പൊ ഇത്തരം നിസ്സാരമായ ഒരവസ്ഥയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന പടച്ച തമ്പുരാന് ധാരാളം ദിക്ര് ചൊല്ലണം എന്നാഗ്രഹിക്കുന്ന ആണിനും പെണ്ണിനും അവരെന്താണ് വേണ്ടത്? സ്വയം കുറെ ദിക്റും ദുആകളും അവർ പടച്ച് നിർമ്മിച്ചുണ്ടാക്കിയല്ല. 23 വർഷത്തിന്റെ ഉള്ളിലായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് ജീവിതത്തിൽ പകർത്തുക, അതാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ്. നേരെ മറിച്ച് സ്നേഹിതന്മാരെ, ആരാന്റെ ഭക്ഷണം, അന്യന്റെ കാശി എങ്ങനെയെങ്കിലും തന്റെ കീശയിലേക്ക്, അല്ലെ അന്യന്റെ ഭക്ഷണം എങ്ങനെയെങ്കിലും ഒന്ന് തിന്നണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് പ്രവാചകന്റെ സുന്നത്ത് കൊണ്ട് മാത്രം മതിയാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം പ്രവാചകന്റെ സുന്നത്ത് മാത്രം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ധാരാളം ഇന്ന് നമുക്ക് കാശി ലഭിക്കുന്ന, ഭക്ഷണം ലഭിക്കുന്ന പല പരിപാടി നാം ഉപേക്ഷിക്കേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കണ്ണൂക്കി ചാവടിയന്തൻ എന്ന് പറയും, അത് ഒരിക്കലും പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് കണിശമായി വിരോധിച്ച സംഗതിയാണ്. അതുപോലെ തന്നെ ആണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹം മരിച്ച തീയതി വീണ്ടും ആവർത്തിച്ചു വരിക, അങ്ങനെ ഉപ്പ മരിച്ച, അല്ലെ ഉമ്മ മരിച്ച, ഭാര്യ മരിച്ച, മോൻ മരിച്ച ദിവസം വീണ്ടും ആവർത്തിച്ചു വരുമ്പോൾ പ്രവാചകൻ മുസ്ലിനെ നമുക്കൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം യത്നാസം വളരെയധികം സ്നേഹിച്ച ഖദീജ ബീവി, ആ ഖദീജ ബീവി മരിച്ച ശേഷം ഖദീജ ബീവി മരിച്ച തീയതി മാസം ആവർത്തിച്ചു വരുന്ന അവസരത്തിൽ പ്രവാചകൻ ഒന്നും ആ മഹദിയെ ഓർക്കാൻ വേണ്ടി, അല്ലെ ആ മഹദിക്ക് പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്തിട്ടില്ല.
അവയെ ആണ്ടിന്റെ അക്ഷരങ്ങളൊക്കെ നാം ഉപേക്ഷിക്കേണ്ടി വരും. അതുപോലെ തന്നെ ജാറങ്ങളിലെ വരുമാനം നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ജാറങ്ങളിൽ നിന്ന് തിരിഞ്ഞു കിട്ടുന്നത്. ഇതിന് മുഹമ്മദ് നബിന്റെ 23 കൊല്ലത്തെ ഇസ്ലാമുമായി ഇതിന് സ്നേഹിതന്മാരെ യാതൊരു ബന്ധവുമില്ല. കാരണം കബറുകൾ കെട്ടിപ്പടുക്കുന്നതും കബറിലുകളിലേക്ക് നേർച്ച വഴിപാട് നടത്തുന്നതൊക്കെ കണിശമായി ഇസ്ലാമതം വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, പരലോകത്ത് നമുക്ക് വിജയം കിട്ടണം, പടച്ചവന്റെ സംതൃപ്തി റിള നമുക്ക് നേടിയെടുക്കണം, അവന് ധാരാളം വിക്രി ചൊല്ലണം എന്നാഗ്രഹിക്കണ മനുഷ്യന്മാര് പ്രവാചകന്റെ ആ 23 കൊല്ലത്തെ ജീവിതം അത് ആണും പെണ്ണും ശരിക്കും പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മളൊന്നും മലക്കല്ല, മനുഷ്യനാണ്, കഴിവിന് പരിധികളുണ്ട്. നമ്മുടെ ഇത്തക്കുമാഹ മസ്തക്കാർക്കും എന്ന ഖുർആന്റെ മൗലിക തത്വം നിങ്ങൾ സാധിക്കും പ്രകാരമെല്ലാം പടച്ചവനെ ഭയപ്പെടുമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ആ പ്രവാചകന്റെ ചര്യകള് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാണ് വേണ്ടതെന്ന് ലഖദ് തീർച്ചയായും എന്ന പദമൊക്കെ ഉപയോഗിച്ച് അള്ളാഹു പറയുകയാണ്. രണ്ടാമത് ഞാൻ നിങ്ങൾ ഓതിക്കൽപ്പിച്ചത് സൂറത്തി നിസായിലെ ആയത്താണ്. പടച്ചതമ്പുരാൻ പറയുകയാണ്, ഫലാ റബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. പ്രവാചകരെ, നിന്റെ നാഥൻ നിന്റെ രക്ഷിതാവ് സൃഷ്ടാവ് റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, ഒരിക്കലും ഈ മുസ്ലിങ്ങള് മുഅ്മിനീങ്ങളോ അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിങ്ങളോ ആകാൻ പോകുന്നില്ല. എത്ര നമസ്കരിച്ചിട്ട് ഫലമില്ല, നോമ്പരിഷ്ഠിച്ചിട്ട് ഫലമില്ല, ദാനധർമ്മം ചെയ്തിട്ട് ഫലമില്ല. അല്ല പറയാ, പടച്ചോലത്തിനെ പിടിച്ച് സത്യം ചെയ്ത് പറയാ, ഒരാണും പെണ്ണും യഥാർത്ഥ മുസ്ലിം മുഅ്മിനാവണമെങ്കിൽ എന്ത് വേണം? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, എന്ത് പ്രശ്നത്തിൽ അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായി, അത് ചെറിയ പ്രശ്നാവട്ടെ അടിസ്ഥാന പ്രശ്നാവട്ടെ, തറാവിന്റെ റക്കാത്ത് 8-ഉം 3-ഉം 11-ഉം ആണോ അതല്ല 20-ഉം 3-ഉം 23-ഉം ആണോ എന്ന ഭിന്നത ഉണ്ടായി. പടച്ചതമ്പുരാൻ പറയാണ്, എന്നാൽ നിന്നെ അവർ വിധികർത്താവാക്കണം, മുഹമ്മദ് നബി എത്രയാ നിസ്കരിച്ചതെന്ന് നോക്കണം, അല്ലാതെ നബിക്ക് ശേഷമുള്ള സഹാബത്ത് എത്രയാ നിസ്കരിച്ചതെന്നല്ല നോക്കേണ്ടത്. അല്ല പറയാണ്, ഹത്താ യുഹക്കി മൂക്കാന, പ്രവാചകരെ നിന്നെ അവർ വിധികർത്താവാക്കണം, അത് എന്ത് വിഷയത്തിലും ഭീമാ ശജറ ബൈനഹും, നിസ്കാരത്തിൽ നെഞ്ചിമ്മ കയ്യെട്ടുന്ന പ്രശ്നമാണെന്ന് വിചാരിക്കൂ, അല്ലെ പഠിച്ചോനല്ലാതെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ലേ എന്ന മൌലിക വിഷയമാണെന്ന് വിചാരിക്കൂ. അല്ല പറയാണ്, എന്ത് വിഷയത്തിലും നിങ്ങളെ ഭിന്നിച്ചാൽ നിന്നെ അവർ വിധികർത്താവാക്കണം, അങ്ങനെ വിധികർത്താവാച്ച തുമ്മലാ യജിദൂഫി അംഫുസിഹിം ഹറജം മിമ്മാ ഖലൈത. അവ നബി ചെയ്തത് ജീവിതത്തിൽ പകർത്തുമ്പം ചിലപ്പോൾ 20 കൊല്ലത്തോളം, ചിലപ്പോൾ 50 വർഷത്തോളം, ചിലപ്പോൾ 90 വർഷത്തോളം നമ്മൾ അനുഷ്ഠിച്ചു പോന്നത് അവസാനിപ്പിക്കേണ്ടി വരും. തറാവി 50 വർഷമായി 23 നിസ്കരിച്ചു പോരുകയാണ്. മുത്തിനബി നിസ്കരിച്ചത് എത്രയാണ്? 11-ാണ്. തെളിഞ്ഞ്, ആർക്കും തർക്കമില്ല. ഖുർആൻ പറയാ, ഇന്നാലും എന്നാലും എന്നൊരു ചോദ്യം പിന്നെ പാടില്ല. മുഹമ്മദ് നബി എന്തന്നെയാ 11-ാണ് നിസ്കരിച്ചത്, എന്നാലും ഈ എന്നാലും എന്നുള്ള ചോദ്യത്തിനൊരു മുസൽമാന് അവകാശമല്ല എന്ന ഖുർആൻ പറയുന്നത്. എന്നാലും ഉമറിന്റെ കാലത്ത് 23-ഇല്ലേ, മുഹമ്മദ് നബിന്റെ കാലത്ത് ജുമാക്കര് ബാങ്കന്യ, എന്നാലും ഉസ്മാന്റെ കാലത്ത് 2 ബാങ്കില്ലേ, ഈ എന്നാലും എന്നുള്ള ചോദ്യത്തിന് എന്നെ അവകാശമില്ല എന്ന് ഖുർആൻ പറയാം. അങ്ങനെ നിന്നാണ് വിധികർത്താവാക്കുമ്പം കൊല്ലങ്ങളോളം ചെയ്തു പോകുന്ന ആചാരങ്ങൾ സമ്പ്രദായങ്ങൾ അത് തിരുത്തേണ്ടി വരും, വേണ്ടാന്ന് വെക്കേണ്ടി വരും. അങ്ങനെ വെക്കാനൊരു ഹറജ്, മാനസികമായ തിടുക്കം, ഒരു പ്രയാസം, ഒരു ക്ലേശം, ഒരു ബുദ്ധിമുട്ട് ആണിനും പെണ്ണിനും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പറയാം. വയുസല്ലിമൂ തസ്ലീമാന, അങ്ങനെ നിരുവാദിത്വം, ഒരു വ്യാഖ്യാനത്തിനും ഒരു വ്യാഖ്യാനങ്ങൾക്കൊന്നും തേടിപ്പോകാതെ നബിന്റെ സുന്നത്തിന്റെ മുന്നിൽ അങ്ങോട്ട് നിരുവാധികം ശിരത്ത് കുനിയുകയും വേണം. നിരുവാധികം പ്രവാചകരെ,
പ്രവാചകരെ താങ്കളെ ആ മനുഷ്യന്മാര് അനുസരിക്കുകയും വേണം, എങ്കിലേ മുസ്ലിമാവുള്ളൂ മുഹ്മിനാവുള്ളൂ എന്ന് പടച്ചോനെ പിടിച്ച് സത്യം ചെയ്തിട്ട് അവരുടെ വിഷയത്തിലെ ഗൗരവങ്ങൾ നോക്കണം. അലാവ റബ്ബിക്കാന, നിന്റെ നാഥൻ റബ്ബ് തന്നെയാണ് സത്യമെന്ന് പറഞ്ഞ് പടച്ചോൻ പടച്ചോനെ പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് പറയാണ്, അവ ഞാൻ ഈ രണ്ടായത്ത് മാത്രമാണ് ഞാൻ നിങ്ങളെ ഓതിക്കൽപ്പിച്ചത്. ഈ രണ്ട് ആയത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? പ്രവാചക ചര്യന്റെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കണം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് ഊന്നി പറയുന്ന സംഗതി. എന്നാ സ്നേഹിതന്മാര്, നമ്മുടെ ഇടയിലൊരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട്. പിൽക്കാലത്ത്, അതായത് 6 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷം, മുസ്ലിം ലോകത്ത് 4 മദ്ഹബുകൾ പ്രചാരത്തിൽ വന്ന്. 1 ഹനഫി മദ്ഹബ്, 2 മാലിക്കി മദ്ഹബ്, 3 ശാഫിഈ മദ്ഹബ്, 4 ഹംബലി മദ്ഹബ്. ഈ മദ്ഹബുകൾ രംഗത്ത് വരുന്നത് 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. മദ്ഹബിന്റെ ഇമാമികൾ ജീവിച്ച കാലഘട്ടത്തിൽ ഒരിക്കലും മദ്ഹബിന്റെ പക്ഷപാതിത്വം ഉണ്ടായിട്ടില്ല. കാരണം 4 മദ്ഹബിന്റെ ഇമാമികളും മരണവേളയിൽ വരെ പറഞ്ഞതെന്താണ്? ഇന്നമ അന ബഷറും, ഞങ്ങളൊക്കെ മനുഷ്യരാണ് കേട്ടോ, ഉസീബു വ ഉക്തിഹു, ഞങ്ങൾക്ക് ശരി പറ്റും തെറ്റും പറ്റും. ഫമാ വാഫഖൽ കിതാബ വ സുന്ന ഫഖുദൂഹു, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ മുത്തിനബിന്റെ ചര്യയുമായി യോജിക്കുന്നത് നിങ്ങൾ എടുത്താൽ മതി. അമാനം യുവാഫ്യത്തിൽ കിതാബ വ സുന്ന, ഖുർആനും സുന്നത്തുമായി യോജിക്കാത്തത് ഞങ്ങളെ മദ്ഹബിൽ കണ്ടേക്കാം. അങ്ങനെ കണ്ടാൽ നിങ്ങളത് ഉപേക്ഷിച്ചിട്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കൊള്ളുക. ഇതാണ് സ്നേഹിതന്മാരെ, ഇമാമികൾ 4 ഇമാമികളും പറഞ്ഞത്. അവരെ വഫാത്തിന് ശേഷം ജീവിച്ച 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാരും ഒരിക്കലും ഏതെങ്കിലും മദ്ഹബ് ചൂണ്ടിക്കാണിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ 6 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് ഈ ചിന്താഗതി ലോകത്ത് വരുന്നത്. എന്നാൽ ഈ 4 മദ്ഹബ് അനുസരിച്ച് ജീവിച്ചാലേ മുസ്ലിം ആവുകയുള്ളൂ, അല്ലാത്തവർ ഇസ്ലാമിന് പുറത്താണ് എന്നൊരു ചിന്താഗതി. എന്നാൽ ഇതിന് വലിയ അടിസ്ഥാനം ഖുർആനും സുന്നത്തിലുമുണ്ടോ? 4 മദ്ഹബിനെ കുറിച്ചൊരു സൂചനയെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിലുണ്ടോ? ഒരിക്കലുമില്ല. സ്നേഹിതന്മാരെ, പ്രവാചകന്റെ ചര്യയിലുണ്ടോ? ഒരിക്കലുമില്ല. അവിടെ നിന്ന് മരിക്കുന്ന വേളയിൽ നമ്മോട് വിട പറയുന്ന അവസാനത്തെ പ്രസംഗത്തിൽ വരെ പറഞ്ഞെന്താ? ഇസ്മഉ മിന്നി ലാലീല അൽഖാഫും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ, വളരെ ശ്രദ്ധിച്ച് ശ്രവിച്ച് കേൾക്കണം കേട്ടോ. വരുന്ന കൊല്ലം ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കണമെന്നില്ല. അതിനു മുമ്പായി ഞാൻ മരിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ട് ചില മഹത്തായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ ഞാൻ നൽകാം എന്ന് പറഞ്ഞതിന് എത്രാസം പറഞ്ഞത്? തറക്കത്തു ഫീക്കും അംറൈനി ലൻ തമില്ലു മാ തമസ്സക്തും ബിഹിമ. ഇതാ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോകാണ്. ലൻ എന്ന് പറഞ്ഞാല് അറബി ഭാഷ പഠിച്ചവർക്കറിയാം, ലൻ എന്ന് പറഞ്ഞ് പ്രയോഗിച്ചാൽ എക്കാലവും ഖിയാമനാള് വരെ അത് നീണ്ടു നിൽക്കുന്നതാണ്. അവ ലൻ തമീബന ഒരു കാലത്തും ഖിയാമനാള് വരെ 4 മദ്ഹബ് രംഗത്ത് വരുന്നത് വരെ എന്നല്ല, 4 മദ്ഹബ് രംഗത്ത് വരുന്നത് വരെ നിങ്ങൾ ഖുർആനും സുന്നത്തും കൈപിടിച്ചോളി, പിന്നെ 4 മദ്ഹബിന്റെ പിന്നാലെ നീങ്ങിക്കൊള്ളുക എന്നല്ല പറയുന്നത്. ലെന്നാണ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും എന്നാണ്. അപ്പൊ ഒരു കാലത്തും നിങ്ങൾ വഴിവേക്കൂല, വിയക്കാതിരിക്കാനും ചില സംഗതി ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ് എന്ന് പറഞ്ഞതിന് എത്തിനാത്തം പറഞ്ഞതെന്താ? അത് ഖുർആനും ഖുർആന്റെ വിശദീകരണമായ എന്റെ ചര്യയുമാണ് കേട്ടോ. അതാണ് നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് എന്ന് എത്തിനാത്തൻ നമ്മെ ഉണർത്തുകയാണ്. പലവരെയും അനുസരിക്കുമെന്ന് നബി പറഞ്ഞു. നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരി അയാള് ഒരു നീഗ്രോ ആണ്, മൂക്ക് ചപ്പിയ നീഗ്രോ ആണ്, കറുത്തവനാണ്. എങ്കിൽ വരെ ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹുവിന് എതിരായിക്കൊണ്ട് അവര് പറയാത്ത പക്ഷം നിങ്ങൾ ഭരണാധികാരിയെ വരെ അനുസരിക്കണമെന്ന് നബിനാസം പറഞ്ഞു. ആ പ്രവാചകന് സൂചന നൽകിയോ സുഹൃത്തുക്കളെ? ഇതാ പിൽക്കാലത്ത് ഉണ്ടാവുന്ന പലതും നബി നമുക്ക് പ്രവചിച്ച്
ചെയ്യാമെന്നാണ്ട് അലാമത്തായി പലതും നമ്മെ പഠിപ്പിച്ച് അങ്ങനെയെല്ലാം പഠിപ്പിച്ച പ്രവാചകൻ ഒരിക്കലും ആറു നൂറ്റാണ്ട് കഴിഞ്ഞാൽ നാല് മസ്ഹബ് പ്രചാരത്തിൽ വരും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ മസ്ഹബ് സ്വീകരിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്ന് പ്രവാചകൻ നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും ഇതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇതാണ് പരലോകത്ത് വിജയത്തിന് നിദാനം, മാനദണ്ഡം അതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കും, നാല് മസ്ഹബ് സ്വീകരിച്ചുകൊണ്ടെന്താ കുഴപ്പം? നാല് മസ്ഹബിലും ഖുർആനിലും സുന്നത്തിലും പറഞ്ഞത് തന്നെയല്ല ഉള്ളത് എന്ന്. അല്ല സൈദന്മാരെ, ഒന്നോ രണ്ടോ വിഷയമല്ല, ആയിരമായിരം വിഷയങ്ങളിൽ പ്രവാചകൻ പറഞ്ഞതിനെതിരായിട്ട്, പ്രവാചകന്റെ സുന്നത്തിനെതിരായിട്ട് മസ്അലകൾ, അഭിപ്രായങ്ങൾ നാല് മസ്ഹബിലും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കാം. ഇപ്പോൾ നമ്മളെല്ലാം പഠിച്ചതാണ് ബൈനൽ അബ്ദി വൽ കുഫിരി തർക്കു സലാത്ത്. റസൂല പറഞ്ഞ് ഒരു മനുഷ്യനെയും മുസ്ലിമിനെയും വേർതിരിക്കുന്ന ഘടകം എന്താണ്? നമസ്കാരമാണ്. ആരെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ അമുസ്ലിമായി, കാഫിറായി എന്ന് പറഞ്ഞു. അവൻ മുസ്ലിമിനെയും അമുസ്ലിമിനെയും വേർതിരിക്കുന്നത് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ പ്രാധാന്യം ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. നമസ്കരിച്ചാൽ മാത്രം മതിയോ? പോരാ. യത്നാസം തന്നെ പറഞ്ഞ് സെല്ലു കമാറായിട്ട് മൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ള എങ്ങനെയാ നിസ്കരിച്ചത്? ഷാഫി ഇമാം എങ്ങനെയാ നിസ്കരിച്ചത്? അഹമ്മദ് ഇബ്നു ഹംബൽ എങ്ങനെയാ നമസ്കരിച്ചത്? മാലിക് ഇമാം എങ്ങനെയാണ് നമസ്കരിച്ചത്? അതുപോലെ നിങ്ങൾ നിസ്കരിക്കുന്നല്ല പറഞ്ഞത്. ഞാൻ നമസ്കരിച്ച മാതിരി നിങ്ങൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ സഹോദരന്മാര്, നാല് മസ്ഹബിനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു മസ്ഹബങ്ങൾ സ്വീകരിച്ചാൽ നബി നിസ്കരിച്ച മാതിരി നമസ്കരിച്ച മാതിരി നമസ്കരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. നബി നമസ്കരിച്ച നമസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ ആദ്യം ഞാൻ മുന്നിൽ വെക്കാം. നമസ്കാര വേളയിൽ നമ്മൾ ശരിക്ക് കൈകൾ ഉയർത്തണം. ഏതുവരെ ഉയർത്തണം? ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ചുമലിന്റെ നേരെ ഇങ്ങനെ താക്കുക, കൈ ഇതുവരെ ഉയർത്തണം. ചില സ്നേഹിതന്മാര് അള്ളാഹു അക്ബർ ഇങ്ങനെ വാരിക്കെട്ടുന്ന, ചില ആളുകൾ അള്ളാഹു അക്ബർ ആകാശത്ത് കൈയേറിയ അന്നും പാടില്ല, ഈ ചുമലിന്റെ നേരെ ഇത്ര നേരെ കൈ ഉയർത്തുക. ഇങ്ങനെ കൈ ഉയർത്തിങ്ങാണ്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയാം. അല്ലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ശേഷം കൈ ഉയർത്താം. അല്ലെ അള്ളാഹു അക്ബർ എന്ന് പറയുകയും കൈ ഉയർത്തലും ഒരേ വേളയിലാവാം. ഈ മൂന്നും നബിന്റെ സുന്നത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില അവസരത്തിൽ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ച് നബി അള്ളാഹു അക്ബർ എന്ന് പറയും. ചില അവസരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ശേഷം റസൂല കൈ ഉയർത്തും. മറ്റു ചിലപ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയലും കൈ ഉയർത്തലും സമമാവും. ഈ മൂന്ന് രീതിയും നമുക്ക് സ്വീകരിക്കേണ്ട വിരോധമല്ല. മൂന്നും റസൂല ചെയ്യാറുണ്ട്. ഈ അവസരത്തിൽ മാത്രം കൈയ്യർത്തിയാൽ മതിയോ? പോരാ. ശരി, എപ്പം കൈയ്യർത്തണം? നാൽപ്പതിലധികം സഹാബി വര്യന്മാര്, സ്നേഹിതന്മാര്, ഒന്നോ രണ്ടോ സഹാബിയല്ല, നാൽപ്പതിലധികം സഹാബി വര്യന്മാർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബിസ്ലാസനം റുക്കുവിലേക്ക് പോകുന്ന അവസരത്തിൽ ശരിക്ക് കൈയ്യർത്താറുണ്ട് എന്നാ. ബുഖാരിൽ അധ്യായൻ തന്നെ കാണാം, ബാബു റഫീൽ അജൈനി ഹീന ഇർക്കഉവ ഹീന ഇർഫഉ. റുക്കുവിലേക്ക് പോകുന്ന അവസരത്തിലും എഴുന്നേൽക്കുന്ന അവസരത്തിലും ശരിക്ക് കൈയ്യർത്തണം. ചില സ്നേഹിതന്മാരെ പരിശോധിച്ച് നോക്കേണ്ടി. ഏകദേശം സുഹുക്കി ഇബ്രാഹിം ഇമാമൂത്ത് കൂതുമ്പം ഓന് മനസ്സിലായി റുക്കുവിലേക്ക് പോവാനായിട്ടുണ്ട്. കൈ ഇങ്ങനെ പൊട്ടയ്യ, ശരിയായിട്ട് നിൽക്കുക റുക്കുവിലേക്ക് പോവാന്. അത് പാടില്ല. ശരിക്ക് റുക്കുവിലേക്ക് പോണ അവസരത്തിൽ കൈകൾ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഉയർത്തിയമാരി നമ്മൾ ഉയർത്തണം. ഇങ്ങനെ ഉയർത്തിയ ശേഷമേ റുക്കുവിലേക്ക് പോവാൻ പാടുള്ളൂ. ഇനി റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴോ ചില സുഹൃത്തുക്കള് തുടമക്കൂടെ ഒരു ബലി കൂടി വലിച്ചല, ഇങ്ങനൊരു ബലി
പോരാ, തുടമയിലൂടെ അങ്ങനെ ഒരു വലി വലിച്ചാ പോരാ. ആ മുട്ടുമ്മന്ന് കൈ ശരിക്കും ഉയർത്തണം. ആരംഭത്തിൽ നമ്മൾ കൈ ഉയർത്തിയ മാരി ശരിക്ക് കൈ ഉയർത്തണം. അങ്ങനെ റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴും റുക്കുവിനേക്ക് പോകുമ്പോഴും റസൂലുള്ള മുത്തിനബി കൈ ഉയർത്തിയെന്ന് പറയുന്ന 40-ൽ സഹാബത്ത് ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. സ്നേഹിതന്മാരെന്നിട്ടും ഒന്നാം മദ്ഹബായ ഹനഫി മദ്ഹബ് പറയുന്ന എന്താ, റുക്കുവിലേക്ക് പോകുമ്പോഴും റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴും കൈ ഉയർത്തുന്നത് ബിദഅത്ത് അനാചാരം എന്നാണ്. മുഹമ്മദ് നബിന്റെ ഒന്നോ രണ്ടോ സഹാബി വൈദ്യന്മാരല്ല, റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴും കൈ ഉയർത്തുന്നത് ബിദഅത്ത് അനാചാരം എന്നാണ്. മുഹമ്മദ് നബിന്റെ ഒന്നോ രണ്ടോ സഹാബി വൈദ്യന്മാരല്ല, 40-ൽ സഹാബി വൈദ്യന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ റുക്കുവിലേക്ക് പോകുന്ന അവസരത്തിലും റുക്കുവിന് എഴുന്നേൽക്കുന്ന അവസരത്തിലും ശരിക്ക് കൈ ഉയർത്തിയിരുന്നു. എന്നാൽ ഒന്നും രണ്ടും മദ്ഹബ്, ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും പറയുന്നത് റുക്കുവിലേക്ക് പോകുന്ന അവസരത്തിലും റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴും കൈ ഉയർത്താൻ പാടില്ല എന്ന് മാത്രമല്ല, ചില ഹനഫിയാക്കൾ പറയുന്നത് അനാചാരം വിദ്യാർത്ഥം എന്നാണ്. ഇനി ഒരു മൂന്ന് വേളയല്ല ഒരു അവസരം കൂടിയുണ്ട്. അത് ബുഖാരി ബാബ് തന്നെ കൊടുക്കുകയാണ്. ഒന്നാമത്തെ അത്തയ്യാത്തിൽ നിന്ന് രണ്ടാമത്തെ അത്തയ്യാത്തിൽ എഴുന്നേൽക്കുമ്പോൾ കൈയ്യർത്തല്, ഒരു അധ്യായം തന്നെ കൊടുക്കുകയാണ്. രണ്ട് അത്തയ്യാത്തുള്ള നിസ്കാരം ഉണ്ടാവുമല്ലോ. നമ്മളൊരു അത്തയ്യാത്തിൽ ഇരുന്ന് ഇനി പുതിയ സ്റ്റെപ്പ് തുടങ്ങാ, ശരിക്കും നബി കൈയ്യർത്താറുണ്ട് എന്നാ. അപ്പം രണ്ട് അത്തയ്യാത്തുള്ള നമസ്കാരാണെങ്കിൽ ആദ്യത്തെ അത്തയ്യാത്തിന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കൈ ശരിക്കും ഉയർത്തണം. ബുഖാരി ഇബ്നുമല്ലാഹിന് അധ്യായം തന്നെ കൊടുക്കുകയാണ്. ഇസ്ലാത്തിലും രണ്ട് അത്തയ്യാത്തുള്ള നിസ്കാരാണെങ്കിൽ ഒന്നാമത്തെ അത്തയ്യാത്തിന് എഴുന്നേൽക്കുമ്പോഴും ശരിക്ക് കൈയ്യർത്താറുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ കൈയ്യർത്തണം? 4 റക്അത്തുള്ള നിസ്കാരാണെങ്കിൽ 10 പ്രാവശ്യം ആണും പെണ്ണും കൈയ്യർത്തണം. ഒന്നാമത്തെ റക്അത്തിൽ 3 പ്രാവശ്യം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവസരത്തിൽ, പിന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ റുക്കുവിന് എഴുന്നേൽക്കുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ 3, രണ്ടാമത്തിൽ 2, 5 റുക്കുവിലേക്ക് പോകുമ്പോഴും റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴും, മൂന്നാമത്തെ റക്അത്തിൽ 3, ഒന്നാമത്തെ അത്തയ്യാത്ത് എഴുന്നേൽക്കുമ്പോൾ, പിന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ റുക്കുവിന് എഴുന്നേൽക്കുമ്പോൾ, അപ്പൊ 8, 4 റക്അത്തിൽ 2 പ്രാവശ്യം റുക്കുവിലേക്ക് പോകുമ്പോൾ റുക്കുവിന് എഴുന്നേൽക്കുമ്പോൾ. അപ്പൊ 4 റക്അത്തുള്ള നിസ്കാരാണെങ്കിൽ 10 പ്രാവശ്യം ശരിക്കും ആണും പെണ്ണും കൈയ്യർത്തണം. ഇനി 3 മൈലിന്റെ മാരി 3 റക്അത്തുള്ള നിസ്കാരാണെങ്കിലോ, ആദ്യത്തെ റക്അത്തിൽ 3, രണ്ടാമത്തിൽ 2, മൂന്നാമത്തിൽ 3, അപ്പൊ 8 പ്രാവശ്യം. അപ്പൊ 3 റക്അത്തുള്ള മാഗ്രിബിൽ 8 പ്രാവശ്യം നമ്മൾ കൈയ്യർത്തണം. 2 റക്അത്തുള്ള സുബ്ഹ് നിസ്കാരത്തിലോ 5 പ്രാവശ്യം, ഒന്നാമത്തെ റക്അത്തിൽ 3 പ്രാവശ്യം തക്ബീറത്തിന്റെ അവസരത്തിലും റുക്കുവിലേക്ക് പോകുമ്പോഴും റുക്കുവിന് എഴുന്നേൽക്കുമ്പോഴും, രണ്ടാമത്തെ റക്അത്തിൽ 2 പ്രാവശ്യവും, അപ്പൊ 5 പ്രാവശ്യം. അപ്പൊ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 10 പ്രാവശ്യവും 3 റക്അത്തുള്ള നിസ്കാരത്തിൽ 8 പ്രാവശ്യവും 2 റക്അത്തുള്ള നിസ്കാരത്തിൽ 5 പ്രാവശ്യം ശരിക്ക് കൈയ്യർത്തണം. നബി ചവിട്ട സ്ഥലത്ത് ചവിട്ടുന്ന സഹാബിയാണ് ഇബ്നു ഉമറാണ്. ഏതെങ്കിലും മനുഷ്യൻ നിസ്കരിക്കാതെ ഇബ്നു ഉമറിനെ ശ്രദ്ധിക്കപ്പെടുകയാണ്. റുക്കുവിലേക്ക് പോകുമ്പോഴും റുക്കുവും എഴുന്നേൽക്കുമ്പോഴും കൈ ഉയർത്തുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നമസ്കരിക്കുന്ന മനുഷ്യനെ ചെരക്കല്ലിട്ടിട്ട് എറിയുന്ന നിസ്കരിക്കണോനെ ചെരക്കല്ല് ഹസ, ചെരക്കല്ല് ചെറിയ കല്ലെടുത്തിട്ട് റുക്കുവിൽ നിന്ന് പോകുമ്പോഴും റുക്കുവും എഴുന്നേൽക്കുമ്പോഴും കൈയ്യർത്താത്ത മനുഷ്യന്മാരെ, നമസ്കരിച്ചും കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ കല്ലെറിയാറുണ്ട് എന്ന ആര്, പ്രഗൽഭ സഹാബിയായ ഇബ്നു ഉമറാണ്. അവൻ നിങ്ങൾ നോക്ക്, നമ്മൾ നബിന്റെ ചര്യ വിട്ടിട്ട് മദ്ഹബിലേക്ക് കടന്നാല് ഈ സുന്നത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? ഇനി നമ്മൾ നിസ്കാരത്തിൽ കൈ കെട്ടണം. അത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാനന്നാസു യുഅ്മറൂനാ, ജനങ്ങളോട് കൽപ്പിക്കപ്പെടാറുണ്ട് എന്നാ. എന്തിന്? വലത് കൈ ഇടതേ കൈമേൽ വെച്ചിട്ട് നമസ്കാരത്തിൽ കൈകെട്ടാന്. ഇവിടെ കൂടി ഏത് കുട്ടിക്കും അറിയാം നമസ്കാരത്തിൽ കൈകെട്ടല് സുന്നത്താണ് എന്ന്. എന്നാ നമ്മുടെ പുരോഹിത വർഗം 4 മദ്ഹബും സത്യസമ്പൂർണ്ണ എന്ന് പറയുന്നില്ലേ?
നാല് മധുരപ്പം സത്യസമ്പൂർണ്ണമാണ് എന്നാ. അതിലേതെങ്കിലും ഒരു മധുരപ്പ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ചിലപ്പോ നറുക്കിടാന്നാ. നാല് കടലാസിട്ട് ഒന്നുമില്ല, ഹനഫി ഷാഫി മാലിക്കി നറുത്തിട്ട് എന്നിട്ട് കുലിക്ക തന്നെ എന്നിട്ട് എടുക്കുക, ഞാൻ ഏതാണ് ജീവിക്കേണ്ടത്? ഹനഫി ആ കിട്ടിയെന്ന ഹനഫി ആവാന്ന, മാലിക്കി ആ നറുക്ക് കിട്ടിയെന്നാ മാലിക്കി ആവാം, ഷാഫി ആണെങ്കിൽ ഷാഫി ആയി ജീവിക്കാം, ഹംബലി ആണെങ്കിൽ ഹംബലി അനുസരിച്ച് ജീവിക്കാന്ന. ലോട്ടറി എടുക്കുന്ന മാതിരി വിനോദല്ലാതെ നമ്മുടെ മുസ്ലിയാക്കന്മാര് പറയുന്നത് നാല് മധുരപ്പും സത്യസമ്പൂർണ്ണമാണ് എന്നാ. അതിലിഷ്ടമുള്ളൊരു മധുരപിനെ സ്വീകരിച്ചോ, പക്ഷെ മുജാഹിദിനെ തെരഞ്ഞെടുക്കാൻ പാടില്ല, കുഴപ്പമായി. വഹാബി ആവാൻ പാടില്ല, അഞ്ചാമത്തെ നടക്ക് വഹാബി അത് പാടില്ല കേട്ടോ. ഖുർആനും സുന്നത്തും മനുഷ്യ ജീവിക്കണം എന്ന തത്വത്തിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുന്ന ആ വഹാബി ആവാൻ പാടില്ല, ആ മുജാഹിദ് സലഫി ആവാൻ പാടില്ല, അഹിൽ ഹദീസ് ആവാൻ പാടില്ല, ഈ നാല് മസ്ഹബ് ആവാന്നാ. എന്നാ നിങ്ങൾക്കറിയോ രണ്ടാമത്തെ മസ്ഹബ് മാലിക്കി മസ്ഹബിൽ എന്താ പറയുന്നത്? നമസ്കാരത്തിൽ കയ്യനെ കെട്ടാൻ പാടില്ല എന്നാ, ഇർസാൽ അറ്റൻഷനായി നിൽക്കണം എന്നാ. നിസ്കാരത്തിൽ നമസ്കാരത്തിൽ കൈകെട്ടുന്ന ഏർപ്പാടല്ല എന്നാ, ഇർസാൽ കൈ താഴ്ത്തിടണമെന്നാണ് രണ്ടാമത്തെ മസ്ഹബ് പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കും, ഖുർആൻ പറഞ്ഞു ഫലാവ റബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. മദ്ഹബ് സ്വീകരിച്ചാൽ മുഹമ്മദ് നബിന്റെ തീരുമാനം നമുക്ക് നഷ്ടപ്പെടൂലേ, മുഹമ്മദ് നബിന്റെ മഹത്തായ സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുകയില്ലേ? നിങ്ങൾ ചിന്തിക്കി, ഇനിയോ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതണം, അതിന് ഇസ്ലാത്തെ കണിഷ്ഠമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലാ സലാത്ത ലിമല്ല യഖ്റഉ ഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന് നമസ്കാരം തന്നെ ഇല്ലാന്ന് നിത്യനാഥനം പറഞ്ഞു. അത് ജഹ്റാക്കി ഓതണ നിസ്കാരാന്ന് വിചാരിക്കൂ, എന്നാലും മഹ്മൂമ് ഫാത്തിഹ ഓതണമെന്നതിനാണ് പ്രവാചിക ചര്യന്റെ പിൻബലമുള്ളത്. ഇമാ മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണുന്നുണ്ട്, ജഹ്റാക്കി ഓതുകയാണ് അവസരത്തിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ലഭിക്ക, നിന്റെ മനസ്സിന്റെ ഉള്ളിലായിട്ട് ഇമാം ഉറക്ക ഓതുന്ന നമസ്കാരത്തിലും ഫാത്തിഹ ഓതാതിരിക്കാൻ പറ്റൂല. കാരണം ഫാത്തിഹ ബുഖാരി മുസ്ലിമിൽ കാണാൻ ഒരു പ്രതിജ്ഞയാണ് എന്നാ. നമ്മുടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയുമ്പോ പറച്ചോൻ പറയും, എന്റെ അടിയൻ എന്റെ സ്തുതിക്ക്. അർറഹ്മാനി റഹീം നമ്മൾ പറയുമ്പോ പറച്ചോൻ പറയും, എന്റെ റഹ്മത്തിന്റെ ഗൗരവം എന്റെ അടിമ മനസ്സിലാക്കി. ഇങ്ങനെ നമ്മളൊന്ന് പറയുമ്പോ പറച്ചോൻ ഏറ്റ് പറയുമെന്ന് നബി പറഞ്ഞു. ആ ഫാത്തിഹ ഒരു പ്രതിജ്ഞയാണ്. ഓരോ മന്ത്രിമാരും അസംബ്ലി പ്രതിജ്ഞ ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഓരോ മർമ്മവുമായി നമസ്കരിക്കുന്ന അവസരത്തിലും ഫാത്തിഹ ഓതണമെന്നതിനാണ് നബിചര്യന്റെ പിൻബലം. എന്നാൽ നിങ്ങൾക്കറിയോ ഒന്നാമത്തെ മദ്ഹബ് ഹനഫി മദ്ഹബ് പറയുന്നെന്താ? ഫാത്തിഹ ഓതിയില്ലെങ്കിൽ കുഴപ്പമില്ലടാ എന്നാ. ഒരു ചെറിയൊരു സൂറത്ത് അല്ലാഹു അക്ബറാണ് കയ്യെത്തിയിട്ട് മുദ്ഹാമതാൻ റുക്നിദാ മദീന, ഖുർആനിലെ കൊച്ചു സൂറത്ത് മുദ്ഹാമതാൻ, ആ മുദ്ഹാമതാൻ ഓതിയാ തന്നെ എന്റെ നമസ്കാരം സഹിയാവുന്ന. ഇത് എവിടെ ഹനഫി മദ്ഹബിലെ വലിയ കിതാബാണ് ഫതാവ ആലംഗീരിയ, അത് മറിച്ചു നോക്കൂ. ഹനഫിമയിലെ വലിയ കിതാബാണ് മബ്സൂത്ത്, അത് മറിച്ചു നോക്കൂ. അതിലെല്ലാം തന്നെ കാണാം നമ്മുടെ മദ്ഹബ് ഹനഫി മദ്ഹബ് ഫാത്തിഹ വേണമെന്നില്ല. ഇനി ഖുർആൻ ഓതാണെങ്കിൽ തന്നെ ഫാത്തിഹന്റെ കണക്കിന് ആയത്തോളണോ? അതുമില്ല. ഖുർആനിലെ ഏറ്റവും ഒരു കൊച്ചു സൂറത്ത് അതട ഓതിയാ മതി, മുദ്ഹാമതാൻ അവിടെ കുക്കുവിലേക്ക് പോയാൽ മതിയില്ല, നിസ്കാരം സഹിയായി. അത്ര മാത്രമല്ല ഉപ്പമാരെ ശ്രീതന്മാരെ പറഞ്ഞിട്ടുള്ളത്, ഫതാവ ആലംഗീരിയ മറിച്ചൊക്കെ കാണാം. ഇമാം അബു ഹനീഫ റഹ്മത്തുള്ള പറഞ്ഞത് ബി അയ്യ ലിസാനിന്ന, ഇനി ഫാത്തിഹ ഓതാണെങ്കിൽ തന്നെ അറബിയിൽ ഓതിക്കണമെന്നില്ല എന്നാ, മലയാളത്തിൽ ഓതാന്നാ. മലയാളത്തിൽ ഇംഗ്ലീഷ്, നിങ്ങൾ കർണാടകല്ലേ, കർണാടക ഭാഷയിൽ, തമിഴ് ഭാഷയിൽ, ഏത് ഭാഷയിലും നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാന്ന. മുജാഹിദ് പ്രസ്ഥാനം കുത്തുമാലയാളത്തിൽ അവിടെ വഹിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഈ കൗമ കൂട്ടിനപ്പ് ഉണ്ടാക്കണം അവിടെ നോക്കി. നിങ്ങള് വെള്ളിയാഴ്ചത്തെ കുത്തുമ പ്രസംഗ ജനങ്ങൾക്ക് തിരിയാനാ? അത് ജനങ്ങൾക്ക് മതം പഠിക്കാനാ? അതുകൊണ്ട് അത് അവനാന്റെ ഭാഷയിൽ കർണാടക ആണെങ്കിൽ കർണാടക തിരിയാണെങ്കിൽ കർണാടകം, തമിഴ് അറിയണമെങ്കിൽ തമിഴ്, മലയാളം തിരിയാണെങ്കിൽ മലയാളം, അതാ അവിടെ നിന്നേ പറഞ്ഞിട്ടുള്ളൂ.
പക്ഷേ ഹനഫി മഹബൂ ഹനീഫ റഹിമഹുള്ള പറഞ്ഞത് നമസ്കാരത്തിൽ ഫാത്തിഹ വരെയുള്ള പരിഭാഷ ഓതാന. ഇനി അത്രയ്ക്ക് മാത്രല്ല, മദായിബുൽ അറബയൊക്കെ മറിച്ച് നോക്ക്, നെത്രാത്തലം എങ്ങനെയാണ് കൈകെട്ടല്? അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാ, അത് അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണം. ഖാലിക് അക്ബർ എന്ന് പറഞ്ഞാ പറ്റൂല, റഹ്മാനു റഹീം എന്ന് പറഞ്ഞാ പറ്റുകയില്ല. എന്നാ ഒന്നാമത്തെ ഹനഫി മസ്ഹബ് എന്താന്നറിയോ? ഒരാൾക്ക് അറബി അറിയാം എങ്കിൽ തന്നെ അള്ളാഹു അക്ബർ എന്ന് അറബി പറഞ്ഞോളുന്നില്ല എന്നാ. അത് മലയാളത്തിൽ പഠിച്ചവനെ നീ മഹാനാണ്, അല്ലെ ഉർദുവിൽ ഖുദാ ബഡാഹേ, അല്ലെ ഇംഗ്ലീഷിൽ ഗോർജി ഗ്രേറ്റ്, ഏത് ഭാഷയിലും നിസ്കാരത്തിൽ കൈകെട്ടാന. കൈകെട്ടിയാൽ അവന്റെ നിസ്കാരത്തെ അത് ബാധിക്കൂലാണ് ഒന്നാമത്തെ ഹനഫി മസ്ഹബ് പറയണത്. അത് അവരെ തന്നെ കിതാബുണ്ട്, മദായിബുൽ അർബഅ കിതാബ്, അത് മുജാഹിദ് പ്രസ്ഥാനം, ഇസ്ലാഹി വഹാബി പ്രസ്ഥാനം, സൗദി അറബി കേന്ദ്രമാക്കി ഖുറാനി സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി രംഗത്ത് വന്നപ്പം തുർക്കി കേന്ദ്രമാക്കിയിട്ട് നാല് മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി രചിച്ച ഗ്രന്ഥം മദായിബുൽ അർബഅ. മദ്ഹബിനെ വികൃതമാക്കാൻ വേണ്ടി നമ്മൾ അച്ചടിച്ച് വിൽക്കുന്ന പുസ്തകമല്ല അത്. മദ്ഹബിന്റെ തന്നെ അനുയായികൾ അടിച്ച് വിൽക്കപ്പെടുന്ന മദായിബുൽ അർബഅ മറിച്ചു നോക്കിയാൽ കാണാൻ ഞങ്ങൾക്ക് നിസ്കാരത്തിന് കയ്യും ഏത് ഭാഷയിലും ആവാം അള്ളാഹു അക്ബർ എന്നുള്ളത്. ഫാത്തിഹ സൂറത്തും ഏത് ഭാഷയിലായാലും നിസ്കാരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കൂലാണ് അബു ഹനീഫ ഉള്ളതിന്റെ അഭിപ്രായം അതാണ്. ഇനിയോ റുക്കു നിസ്കാരത്തിൽ നമ്മൾ ചെയ്യണ്ടേ? ഖുറാന് സ്നേഹിതന്മാരെ നിസ്കരിക്കുക എന്ന് പറയേണ്ട സ്ഥാനത്ത് വരെ എത്ര സ്ഥലത്താ വർക്കാവൂ എന്ന് പറഞ്ഞത്? അത്രയ്ക്ക് ഗൌരവമുള്ള ഇതാണ് നിസ്കാരത്തിൽ റുക്കു എന്നുള്ളത്. ആ റുക്കു എങ്ങനെ ചെയ്യണം? നബി രൂപ 12 ഹദീസിന്റെ കണിഷ്ഠമായി നബി പഠിപ്പിച്ചെന്ന്. രണ്ട് കൈയിന്റെ ഉള്ളനാടി ഉണ്ടല്ലോ, വലത് കൈയിന്റെ ഉള്ളനാടി വലത് കാലിന്റെ മുട്ടുമ്മ തന്നെ വെക്കണം, തുടമൊന്നിങ്ങനെ വെച്ചാ പോരാ. ഇടത് കൈയിന്റെ ഉള്ളനാടി ഇടത് കാലിന്റെ മുട്ടുമ്മ തന്നെ വെക്കണം. നബി റുക്കു ചെയ്യുമ്പോ ഇതാ സുബ്ബൽ മാവും മുതുകത്ത് വെള്ളം അടിച്ചൊരിഞ്ഞാല് ആ വെള്ളം അവിടെ നിൽക്കുന്ന നമ്മുടെ മട്ടത്രികോണം എന്ന് പറയുന്ന 90 ഡിഗ്രി അങ്ങനെ ശരിക്കും കുനിയണം. തല പൊന്താനും പല താഴ്ത്താനും പാടില്ല. തല ഒനിക്ക് തിരടി ലഹിർ പുറം, ഇത് നാല് നബി ഒരേ ലെവലിങ്ങോട്ട് ആക്കുന്ന. എന്നിട്ട് കുറേ സമയം നിൽക്കും, പ്രാർത്ഥിക്കും, ഒരു അടക്കവും വേണം. ഇതാണ് റസൂലെ പഠിപ്പിച്ചെന്ന ഇസ്ലാം ദീന്. എന്നാ ഹനഫി മദബിൽ നിങ്ങൾക്കറിയോ റുക്കു ആവണമെങ്കിലെ തലൊന്നിനെ നടിച്ചാൽ മതി. റുക്കു ആയില്ല ഒരുത്തൻ തലൊന്നും ഇട്ടപ്പൊന്നേ മദായിബ്ലാറോ മറിച്ചു നോക്കി. നിങ്ങൾ നമ്മൾ പറയുന്നതല്ല, മദബിനെ വികൃതമാക്കാൻ വേണ്ടി നാം എഴുതിയ കിതാബിൽ പറയുന്നതല്ല ഞാൻ പറയുന്നത്. അറബി അറിയുന്നവരുണ്ടെങ്കിൽ മദായിബ് അറബ മറിച്ചു നോക്കിയാൽ കാണാം. ഹനഫി മസ്ഹബിൽ റുക്കു സഹിയാവണമെങ്കിൽ തലൊന്ന് താഴ്ത്തിയിട്ട് നടിച്ചാ മതി. റുക്കു ആയിന്ന ഇനിയോ നമ്മൾ റുക്കു കഴിഞ്ഞിട്ട് ഇനി സുജൂദിലേക്ക് പോവുകയാണ്. മുഹമ്മദ് നബി പറഞ്ഞു, ഞാൻ ഏഴ് അഭയത്തിന്റെ മേലിൽ എന്റെ രക്ഷിതാവ് എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നബി വിശദീകരിച്ച് മൂക്കുമൊക്കെ ചൂണ്ടി മൂക്കേറ്റ നെറ്റി, നെറ്റിയും വെക്കണം മൂക്കും വെക്കണം, കൈ ഉള്ളനടി വെക്കാനേ പാടുള്ളൂ. ശരിയാണ്, സിബാൽ പട്ടി കിടക്കണമായി കിടക്കരുത്, ഇങ്ങനെ കിടക്കരുത് എന്ന് അറിഞ്ഞു. മുട്ട് തട്ടാൻ പാടില്ല. ചില സ്നേഹിതന്മാരെ പരിശോധിച്ച് നോക്ക്, ഈ തറാവി നിസ്കാരത്തിലെ പ്രത്യേകം കാണാറുള്ളത് ഇങ്ങനെ ഒറ്റ കടത്ത ചീളിച്ചിട്ടുണ്ടാവുകയും. മുട്ട് തട്ടാൻ പാടില്ല, മുട്ട് പൊന്തണം, പൊന്തിയാൽ മാത്രം പോലെ അകറ്റണം. ഒരു ആട്ടിൻകുട്ടിക്ക് നബിയുടെ കക്ഷത്തിലൂടെ കടന്നു പോവാൻ വിടവുണ്ടാവുന്ന. അപ്പം ഒരിക്കലും മുട്ടിങ്ങനെ മൃഗങ്ങള് കിടക്കണമായി കിടക്കരുത് നബി പറഞ്ഞു. ഇബാദ് ഹെൽപ്പ് പട്ടി കിടക്കണമായി റുക്കു സുജൂദിൽ കിടക്കരുത് എന്ന് അറിഞ്ഞു. കൈയിന്റെ മുട്ട് തട്ടാൻ പാടില്ല എന്നർത്ഥം, പൊന്തണം. കാലിന്റെ ബെരലുകള് ചിബിലിന് നേരെ വരണം, ഇങ്ങനെ അത് സുജൂദ് ചെയ്യണം. എന്നാൽ ഹനഫി മസ്ഹബിൽ പറഞ്ഞ ഒന്നാം മസ്ഹബ് പറഞ്ഞ എന്താന്ന് അറിയങ്ങൾ? ഒരുത്തന് വെറും മൂക്കുമൽ വേണമെങ്കിൽ സുജൂദ് ചെയ്യാണ്, നെറ്റി തട്ടിക്കൊണമെന്നില്ല. വലിയ മൂക്കനൊക്കെയാണ് എന്നാ മൂക്കുമൽ മാത്രം സുജൂദ് ചെയ്താൽ മതി. അല്ലെ നെറ്റിമ്മല് മാത്രം സുജൂദ് ചെയ്താൽ മൂക്ക് തട്ടിക്കൊണ്ടത് ഇഷ്ടമുള്ളത് സ്വീകരിക്കാന്നാ. ഒന്നുകിൽ അവന് മൂക്ക് തെരഞ്ഞെടുക്കാം,
അല്ലെ നെറ്റി തിരഞ്ഞെടുക്കാന്ന. ഒരുത്തന് ആശ്വാസം തോന്നിയ മൂക്കുമേൽ വെക്കല, ശുചിയിലേക്കല എന്നാ മൂക്ക്. ഒരുത്തന് നെറ്റിയാണെങ്കിൽ നെറ്റി. ഇനി രണ്ടിലൊന്ന് തെരഞ്ഞെടുക്കാനുള്ള ഇഖ്തിയാർ സ്വതന്ത്രണ്ട് എന്നാ ഒന്നാം മദ്ഹബ് ഹനഫി മദ്ഹബ് പറയുന്നത്. റസൂല പറഞ്ഞതോ മൂക്ക് നെറ്റി വളരെ നിർബന്ധാന്ന് പറഞ്ഞത്, മൂക്കും നിർബന്ധാന്നാ നെറ്റി പറഞ്ഞത്. പക്ഷേ ഷാഫി മദ്ഹബ് പറഞ്ഞത് മൂക്കിൻ സുന്നത്തുള്ളൂന്നാ. ശരി, മൂക്ക് സുന്നത്താന്ന് പറഞ്ഞിട്ടില്ല. അത് ഹനഫി അംബരി മദ്ഹബാണ് അതിൽ സുന്നത്തുമായി ചോദിച്ചത്. അംബരി മദ്ഹബിന് മൂക്ക് വെക്കൽ എന്താണ് ഫർള. ഇമാം ബുഖാരിന്റെ അഭിപ്രായം ഫർള മൂക്ക് വെക്കല്. ആ മൂക്ക് വെക്കല് ഫർളാണെന്ന അഭിപ്രായത്തിനാണ് സുന്നത്തിന്റെ പിമ്പലുള്ളത്. പോകട്ടെ, ഏതായാലും ഹനഫി മദ്ഹബ് ഷാഫി മദ്ഹബ് സുന്നത്തെങ്കിലും പറഞ്ഞല്ലോ. പക്ഷെ ഒന്നാമത്തെ മദ്ഹബിന് ഇഷ്ടമുള്ളത് സ്വീകരിച്ചാന്ന. ഒന്നുകിൽ മൂക്കുമ്മല് മാത്രം സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ നെറ്റിമ്മ മാത്രം സുജൂദ് ചെയ്യുക. ഇനിയോ അത്തയ്യാത്ത്, രണ്ട് അത്തയ്യാത്തുള്ള നിസ്കാരാണെങ്കിൽ അബു ഹുമൈദ് സായിദിന്റെ ഹദീസിൽ വ്യക്തമായി വന്നതാ സ്നേഹിതന്മാരെ. ഒന്നാമത്തെ അത്തയ്യാത്തിന് നമ്മൾ ഇസ്തിറാച്ചിന്റെ ഇത്തായിരിക്കേണ്ടത് എന്ന് പറഞ്ഞാല്, അതായത് നമ്മളെ ഇടത് കാലുണ്ടല്ലോ, ഇടത് കാല് ഭൂമിയിൽ വെക്കുക, എന്നിട്ട് ചന്തി ഇടത് കാലിൽ വെക്കുക, വലത് കാല് കുത്തി നിർത്തുക. ഇതിനാണ് ഇത്തിറാച്ചിന്റെ ഇത്തെന്ന് പറയാം. ഒന്നാമത്തെ അത്തയ്യാത്തിൽ അങ്ങനെ ഇരിക്കണം. രണ്ടാമത്തെ അത്തയ്യാത്തിന് മുത്തനേബി എങ്ങനെ ഇരിക്കുക? തവറുക്കിന്റെ ഇത്തെന്ന് അറിയും. എന്ന് പറഞ്ഞാൽ വലത് കാല് കുത്തി നിർത്തിയിട്ട് ഇടത് കാല് ഉള്ളിക്കൂടെ കൂടുക, ചന്തി നിലത്ത് വെക്കുക എന്നർത്ഥം. അങ്ങനെ ചന്തിന്റെ ഇരിക്കുക, ഇതിനാണ് തവറുക്കിന്റെ ഇത്തം. അപ്പൊ ഒരാളിങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ മനസ്സിലാവണം, ഇമാമ് നിസ്കരിക്കുന്നത് കണ്ടാല് ആ സലാം വിട്ടാണ് അത്തയ്യാത്തിനെ ഇരിക്കുന്നത്. അല്ലെ, ഞാൻ പള്ളിയിൽ പ്രവേശിക്കുകയാണ്, നിങ്ങൾ അത്തയ്യാത്തിന് ഇരിക്കുക. നിങ്ങൾ ആ ഇരുത്തം കണ്ടാൽ എനിക്ക് മനസ്സിലാവണം ഇത് ആദ്യത്തെ അത്തയ്യാത്താണോ രണ്ടാമത്തെ അത്തയ്യാത്താണോ. ആദ്യത്തെ അത്തയ്യാത്താണെങ്കിൽ ചന്തി നിലത്തിൽ പറ്റിക്കാൻ പാടില്ല, കാലുമേലെ വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തെ അത്തയ്യാത്ത ചന്തി നിലത്ത് വെക്കണം എന്നർത്ഥം. ഇതാണ് മുഹമ്മദ് നബീന്റെ സുന്നത്ത്. എന്നാ ഒന്നാമത്തെ മദ്ഹബ് എന്താ? നിങ്ങൾ അനഫി മദ്ഹബുകാർ പറഞ്ഞ് പെണ്ണുങ്ങളാണെങ്കിൽ ഒന്നാമത്തെ അത്തയ്യാത്തിൽ രണ്ടാമത്തെ അത്തയ്യാത്തിലും തവറുക്കിന്റെ ഇരുത്തം തന്നെ ഇരിക്കണം, ചന്തി നിലത്താക്കി കാണിയിരിക്കണം. പെണ്ണ് ആണാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ അത്തയ്യാത്തിൽ ഇങ്ങനെ ഇത്തിറാച്ചിന്റെ മറ്റ് തവറുക്കിന്റെതും. മാലിക്കിമാം പറഞ്ഞത് ഇത്തിറാച്ച് തവറുക്കിന്റെ ഇരുത്തല്ലാതെ ഇത്തിറാച്ചിന്റെ ഇരുത്തം തന്നെ അല്ല എന്നാ രണ്ടാമത്തെ മദ്ഹബ്. ചിന്തിക്കി നിങ്ങൾ, മുഹമ്മദ് നബീന്റെ സുന്നത്തിന് നമുക്ക് മദ്ഹബ് സ്വീകരിച്ചാൽ നഷ്ടപ്പെടോ? ഇല്ലേ? നബി നമസ്കരിച്ചമാര് നിസ്കരിക്കാൻ സാധിക്കുമോ? സാധിക്കൂലേ? ഇനി മുഹമ്മദ് നബീന്റെ സുന്നത്ത് എന്താ? അത്തയ്യാത്തിരിക്കുമ്പം ശരിക്ക് വിരലട് ചൂണ്ടും, സലാം വീട്ടുന്നത് വരെ. സലാം വീട്ടുന്നത് വരെ നബി വിരൽ ചൂണ്ടാറുണ്ടിരുന്ന. പക്ഷെ ഒന്നാമത്തെ മദ്ഹബ് ഒന്ന് പൊന്തിക്കത്താഴ്ച തുണികൊടി കിട്ടാൻ പാടില്ല. നനസി മദ്ഹബ് അനസിയാക്കളെ പരിശോധിച്ചു നോക്കണ്ടി, അവരൊന്ന് പൊന്തിച്ചിട്ട് ഉടനതാക്കുക. ഇബ്നു ഖുദാമന്റെ മുവിനി എന്ന വലിയൊരു പ്രസിദ്ധ ഗ്രന്ഥമുണ്ട്, അതിന്റെ ഒരു മുഖദ്ദിമയിൽ ഇമാം റഷീദുദ്ദീന്റെ ഒരു മുഖദ്ദിമ ആമുഖ ലേഖനമുണ്ട്. അതില് ഈ മദ്ഹബിന്റെ പക്ഷപാതിത്വത്തിന് അദ്ദേഹം ഒരു സംഭവ ചരിത്രം പറയുന്നുണ്ട്. ഇമാം റഷീദുദ്ദീൻ അഫ്ഗാനിസ്ഥാനിലെ ഒരു പള്ളിയിൽ ഒരു ജമാഅത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇമാമിനെ കീഴിൽ ആളുകൾ നിസ്കരിക്കുക. അപ്പൊ ഷാഫിന്റെ അടുത്ത് ഷാഫി ഹനഫി ഒപ്പം നിന്നിട്ടാണ് നിസ്കരിക്കുന്നത് എന്നറിഞ്ഞു. ഈ ഷാഫി ഇങ്ങനെ ബെരല് ചൂണ്ടിങ്ങോണ്ടി നിൽക്കുക. ഇത് അടുത്തിരിക്കുന്ന ഹനഫി കണ്ടിട്ട് മനസ്സിൽ സഹിക്കാൻ സാധിച്ചില്ല, ക്ഷമിക്കാൻ സാധിച്ചില്ല എന്നറിഞ്ഞു. സത്യത്തിനാണ് സത്യത്തിന്റെ നിസ്കാരത്തിനാണ് ഷാഫിന്റെ ബെരല് വെട്ടി എന്നറിഞ്ഞു. നിസ്കാരത്തിന് തന്നെ ഷാഫിന്റെ അടുത്ത് ഹനഫി നിന്ന് ഇരുന്ന് നിസ്കരിക്കുന്നത്. ഷാഫി ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഹനഫിക്ക് സഹിക്ക വയ്യാതെ വന്നപ്പോ മലപ്പുറം കത്തി ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. ആ മലപ്പുറം കത്തി എടുത്തിട്ട് ഷാഫിയിലെ ബെരലട മുടിച്ചു എന്നറിഞ്ഞു. നിസ്കാര ശേഷം പള്ളിയിൽ തല്ലോട് തല്ലു എന്നറിഞ്ഞു, ബഹളം കൊണ്ട് ബഹളം എന്നറിഞ്ഞു. ഇങ്ങനെ സംഭവം സ്വന്തം അനുഭവം ഇമാം റഷീദുല്ല ഇബ്നു ഖുദാമന്റെ മുഅ്മിനിന്റെ മുഖദ്ദിമയിൽ ഉദ്ധരിച്ചെങ്കിൽ വായിച്ചാൽ കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങള്, ഇനിയോ നിസ്കാരത്തിന് വിരമിക്കണം. എങ്ങനെ വിരമിക്കണം? നബിന്റെ ഹദീസിന് വ്യക്തമായിട്ട് കാണാം, അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ള, ശരിക്ക് നിങ്ങളെ പുറകട്ട് കാണണം നടത്തോ.
ചില ആളെ സലാമിട്ട് നോക്കണ്ടി കഴുത്തിന് എന്താ ബെൽറ്റ് ഇട്ട മതിയാ. ചിലപ്പോ കഴുത്തിന് ബെൽറ്റ് ഇടാറുണ്ടല്ലോ. അതുപോലെ പോരാ, ശരിക്ക് നിങ്ങളെ പുറങ്ങിട്ട് കാണുന്ന നടത്തുന്നത് മുഹമ്മദ് നബീന്റെ കവിള് അടുത്ത സ്വസ്സിലിരിക്കുന്ന ആൾക്ക് കാണാറുണ്ടെന്ന. അപ്പൊ ആ നിലക്ക് സലാം കിട്ടുമ്പോ ശരിക്കും ഇങ്ങോട്ട് തല കണ്ട് തിരിക്കണം നടത്തും. പുറങ്ങളെ പുറങ്ങിട്ട് കാണണം നിങ്ങൾക്ക്. പിന്നെ അസ്സലാം അലൈക്കും വറഹ്മത്തുള്ള പുറം കാണണം. അതേ അവസരത്തിൽ നബി പറഞ്ഞ് തഹ്ലബ് ഈ കുറുക്കൻ തിരിയണ മാതിരി തിരിയാനും പാടില്ല എന്നാണ്. കുറുക്കൻ തിരിയുമ്പോ കുറുക്കന് കുറുനരി എന്നറിയില്ലേ, അത് തിരിഞ്ഞു നോക്കണം നോക്കേണ്ടി ഇങ്ങനെ തിരിയുന്ന അർത്ഥം. അപ്പൊ തഹ്ലബ് കുറുനരി തിരിയണ മാതിരി തിരിയാനും പാടില്ല, തൈത്തിന് ബെൽറ്റിട്ട മാതിരി ആവാനും പാടില്ല. ശരിക്ക് പുറം കാണുന്നത് പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അവിടെ തിരിയണം. അത് അത്തയ്യാത്ര ഓതിക്കഴിഞ്ഞിട്ട് സലാം വീട്ടിയില്ല, അതിന്റെ മുമ്പായി ഒന്ന് മുറിഞ്ഞാലോ നിസ്കാരം തുടങ്ങിക്കോണം. ഇതാ മുഹമ്മദ് നബീന്റെ ചര്യ. എന്നാ ഹനഫി മദബിൽ ഒന്നാമത്തെ മസബ് എന്താ പറയണ്ടോ, അത്തയ്യാത്ത് ചൊല്ലിക്കഴിഞ്ഞാല് പിന്നെ സലാം തന്നെ വീട്ടേണ്ട ആവശ്യമില്ല എന്നാ. രണ്ട് കീഴ്വായി പൊട്ടിച്ചാ മതിന്ന, രണ്ട് കീഴ്വായോട് പൊട്ടിക്കാം. അല്ലെ ഇൻഖിലാബ് ചിന്താബാദ്, ഇൻഖിലാബ് ചിന്താബാദ്. ഒന്നെങ്കിലും ഒന്ന് മുറിക്കുന്ന ഏർപ്പാട് എടുക്കുക, അല്ലെ നിസ്കാരം മുറിക്കുന്ന ഏർപ്പാട്. ബാപ്പേന്നറിയാം, ഇങ്ങോട്ട് നോക്കി ഉമ്മേന്നും വിളിക്കുക. എന്നാലും നിസ്കാരം സഹിയായി. അപ്പൊ ഒന്നുകിൽ ഉതു മുറിക്കുന്ന പരിപാടി ഇരിക്കുക, അല്ലെങ്കിൽ നമസ്കാരം മുറിക്കണ എന്തെങ്കിലും ബഹളം കൂട്ടുക. എന്നാലും ഒരു നിസ്കാരത്തിന് പോരലും സംഭവിക്കൂല എന്നാ. ഹനഫി മദബിന് ഏത് കിതാബ് മറിച്ചു നോക്ക്, മദായിബിലെ അർത്ഥം മറിച്ചു നോക്ക്, സർവ കിതാബിനും കാണാ ഹനഫി മദബിന് അത്തയ്യാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ സലാം വീട്ടിൽ എന്തില്ല, വാജിബ് ഒന്നുമില്ല. സലാം വീട്ടിയിട്ടില്ലെങ്കിലും നിസ്കാരം ഉണ്ടാവും, സഹിയാവുന്ന. നോക്കി നിങ്ങള് അപ്പം സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കണ മാതിരി മുസൽമാനെ നീ നിസ്കരിക്കണമെന്ന് പറഞ്ഞ എത്രത്തോളം എന്നറിയോ, ഇവിടെ ഇരിക്കുന്ന പിഞ്ചു കുട്ടിക്കറിയാം. നമസ്കാരത്തിൽ വജ്ജത്ത് ചൊല്ലല് സുന്നത്താ. എന്നാ മുസ്ലിയാക്കന്മാര് ചോദിച്ചു നോക്ക്, നിങ്ങളെ മുസ്ലിയാരെ പിടിക്കാം, മുസ്ലിയാരെ ഒരു സംശയം, നാല് മതം സത്യസമ്പൂർണ്ണാണോ? ആടാ. മുജാഹിദോ? ആ അത് സത്യല്ല. വീട്ടിൽ സലാം പറയാൻ പാടുണ്ടോ? പാടില്ല. സലാം പറഞ്ഞാൽ മടക്കാൻ പാടുണ്ടോ? പാടില്ല. മാലികിക്ക് സലാം പറയാൻ പാടുണ്ടോ? പാടുണ്ട്. എന്നൊക്കെ സംശയം. മാലിക്ക് മദ്ഹബിലെ വജ്ജത്ത് ചൊല്ലല് സുന്നത്തില്ല എന്ന് മാത്രല്ല വെറുക്കപ്പെട്ടതാണ്. രണ്ടാമത്തെ മദ്ഹബില് നമസ്കാരത്തിൽ വജ്ജത്ത് ചൊല്ലല് സുന്നത്തില്ല എന്ന് മാത്രല്ല വെറുക്കപ്പെട്ടതാണ്. അങ്ങനെ മാലിക്ക് മദബിൽ ഇല്ലാന്ന് ഏതെങ്കിലും മുസ്ലിയാർ തെളിയിച്ചാല് ഞാൻ അന്ന് മുജാഹിദ് രാജിച്ചു പോരാം. എന്നിട്ട് മൂപ്പര് പറഞ്ഞ മദബ് ഞാൻ സ്വീകരിച്ചോളാം. ആ മുസ്ലിയാക്ക് പറയുന്ന മദബ് മാലിക്ക് മദബില് വജ്ജത്ത് ചൊല്ലല് കറാഹത്താണ്, വെറുക്കപ്പെട്ടതാ, അഭിപ്രായമില്ല എന്ന് ഒരു മുസ്ലിയാര് തെളിയിച്ചു തന്നാല് ഞാൻ പിന്നെ ഖുർആനും സുന്നത്തും രാജിച്ചു പോന്നിട്ട് മൂപ്പര് ചൂണ്ടിക്കാണിച്ചാൽ മദബ് എന്നെ ജീവിച്ചുകൊണ്ട് നടത്താം. ചുരുക്കി പറഞ്ഞ നമസ്കാരത്തിൽ വജ്ജത്ത് ചൊല്ലൽ വരെ വെറുക്കപ്പെട്ടതാണ് എന്ന അഭിപ്രായം വരെയാണ് മദ്ഹബിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്ക്, നമുക്ക് മുഹമ്മദ് നബിന്റെ ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മുഹമ്മദ് നബി ഉത്തമമായ മാതൃക എന്താണ്, മാതൃക നിസ്കാരത്തിൽ വരെ നമുക്ക് നഷ്ടപ്പെടൂലേ. ഇനി ഏതാനും ചില മസ്ജിദുകളൊന്ന് ഓടിച്ചു പോവുകയാണ്, നമുക്കൊക്കെ അറിയാം, മയക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടുക, നമസ്കരിക്കണം. എത്ര ഹദീസാണ് സുഹൃത്തുക്കളെ മയക്ക് വേണ്ടി നിസ്കാരം സുന്നത്താണെന്നുള്ളത്? എന്നാ ഹനഫി മദബിന് ഏത് കിതാബ് കുതൂരി മറിച്ചു നോക്ക്, ഫതാവ ഏലങ്കിൽ എടുത്തു നോക്ക്, മബ്സൂത്ത് എടുത്തു നോക്ക്, എല്ലാ കിതാബിലും ഹനഫി മദബ് പറയണം മയക്ക് വേണ്ടി നമസ്കാരം വരുന്ന സുന്നത്തില്ല. അതിന്റെ ഇതിഹാസമാണ്. നമസ്കാരത്തിന് വേണ്ടി അല്ല, മയക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഖതീബിന് ഉണ്ടാവാം, പ്രാർത്ഥിക്കാം. അതേ ഹദീസിലുണ്ട്, അതേ അബൂഹനീഫ കണ്ടതുള്ളൂ. ഒരിക്കൽ വെള്ളിയാഴ്ച നബി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുക, വെള്ളിയാഴ്ച പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ, ജുമാ ഖുത്ബ നിർവഹിക്കുക. ഒരു ഗ്രാമീണൻ കയറി വന്നിട്ട് പറഞ്ഞ് നബിയെ മഴ കിട്ടാതെ ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടുകയാണ് എന്നറിഞ്ഞ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നറിഞ്ഞ് ഖുത്ബന്റെ അടക്കായി മാമനോട് പറയുന്നുണ്ടോ. നബി കൈ ഉയർത്തി പറഞ്ഞവനെ
മഴ വർഷിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്നൊരു മേഘത്തിന്റെ പാളി പ്രത്യക്ഷപ്പെട്ട് ആകാശത്തിലവിടെ പകർന്ന് മഴ പെയ്ത് അടുത്ത വെള്ളിയാഴ്ച വരെ മഴയോട് മഴ തന്നെയാണ്. അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച നബി ഖുതുബ നിർവഹിക്കുമ്പം ഇതേ അഹ്റാബി ഗ്രാമീണലി മറ്റൊരുത്തൻ കയറി വന്നിട്ട് പറഞ്ഞ് നബിയെ മഴ കൊണ്ട് പതികായി, കൃഷിയൊക്കെ വെള്ളത്തിലായി, നാൽക്കാലൊക്കെ വെള്ളത്തിലാ, മഴ ഒന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പറഞ്ഞു. അപ്പൊ നബി വരലി ചൊല്ലി അള്ളാഹു മഹവാലൈന വലാ അലൈന മറച്ചനെ മയനെ ചീത്ത ഒന്നും വിളിച്ചത് കേട്ടോ, പണ്ടാറക്കാൻ മായ ഇങ്ങനെയൊന്നും മയനെ ചീത്ത വിളിക്കാൻ പാടില്ല. നബി പറഞ്ഞ എന്താ മറച്ചവനെ മായ ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടി, ഇനി മഴ കിട്ടാതെ കഷ്ടപ്പെടുന്ന സമൂഹം അങ്ങോട്ട് നീക്കുന്നു, മേഘക്കളെ നീങ്ങിയില്ല. ഈ ഹദീസ് അബു ഹനീഫ കിട്ടിയുള്ളൂ. അപ്പൊ ഇമാം അബു ഹനീഫ എന്ത് പറഞ്ഞ്, മഴയ്ക്ക് വേണ്ടി നിസ്കാരം സുന്നത്തില്ല, ഇങ്ങനെ ഖതീബിന് വേണ്ടി ഖുത്ബയിൽ പ്രാർത്ഥിക്കാന്നായിരുന്നു. എന്നാല് നബി മഴയ്ക്ക് വേണ്ടി രണ്ടു റക്അത്ത് നിസ്കരിച്ചത് ബുഖാരി മുസ്ലിം പോലുള്ള 10-50 ഹദീസിൽ കാണാം. മഴയ്ക്ക് വേണ്ടി നമസ്കാരം സുന്നത്താണ്, പക്ഷെ ഒന്നാം മദ്ഹബിൽ സുന്നത്തില്ല. ഇനി സൂര്യഗ്രഹണം, സൂര്യന് ഗ്രഹണം ബാധിച്ച് നബിന്റെ കുട്ടി ഇബ്രാഹിം മരിച്ച് അന്ന് തന്നെ സൂര്യന് ഗ്രഹണം, നബിനാഥൻ രണ്ട് റക്അത്ത് നിസ്കാരം തുടങ്ങി. ആ സൂര്യഗ്രഹണത്തിന്റെ നിസ്കാരത്തിന്റെ സ്വഭാവം എന്താ, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക, ഓതിയ ശേഷം അള്ളാഹു അക്ബർ റുക്കുവിലേക്ക് പോകും. റുക്കുവിലേക്ക് പോയിട്ട് സമി അള്ളാഹു ലിമൻ ഹമീദാന്ന് കേട്ടോ, സമി അള്ളാഹു ലിമൻ ഹമീദാന്ന് പൊന്ത വീണ്ടും കൈകെട്ടുക, വീണ്ടും ഫാത്തിഹ ഓതുക, വീണ്ടും സൂറത്ത് ഓതുക. അപ്പൊ ഒരു റക്അത്തിന് രണ്ട് റുക്കു ഉണ്ടാവും അർത്ഥം, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ. അങ്ങനെ നബി നിസ്കരിച്ച് നിസ്കാര ശേഷം ഖുതുബി നബി നിർവഹിച്ച് ആ ഖുതുബിയൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ടോ, ഇവർ ഇന്ന ശംസ വൽ ഖമർ ആയതാനി മിൻ ആയാത്തില്ല, സൂര്യഗ്രഹവും ചന്ദ്രഗ്രഹനും ഒക്കെ അള്ളാന്റെ ദൃഷ്ടാന്താണ് കേട്ടോ, ഒരു കുട്ടി മരിച്ചോണ്ടും ഒരാള് ഒരു മഹാൻ ജനിച്ചോണ്ടൊന്നും സൂര്യന് ഗ്രഹം ഉണ്ടാവില്ല. നബി പ്രസംഗം നിർവഹിച്ച് ഇതാ നബിചര്യ. ആയിഷ ബീവിന്റെ ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്, അബൂദാബിന്റെ റിപ്പോർട്ട്, ആ സൂര്യഗ്രഹണ നിസ്കാരത്തിന് നബി ഉറക്കോലും ചെയ്തിരുന്ന ഇതാ നബിന്റെ സുന്നത്ത്. ഞാൻ ഈ മദ്ഹബിലെ സുന്നത്ത് നോക്കട്ടോ. ആദ്യത്തെ മദ്ഹബ് ഹനഫി മദ്ഹബ്. ഹനഫി മദ്ഹബില് വലിയ കുഴപ്പമൊന്നുമില്ല ഈ ഗ്രഹണത്തിന്റെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഒരു റക്അത്തിൽ ഒരു റുക്കു തന്നെ പാടുള്ളൂ എന്നാ. സാധാരണ സുന്നത്ത് പോലെ തന്നെയാണ് ഗ്രഹണസ്കാരം എന്നാ, ഒരു റക്അത്തിൽ ഒരു റുക്കു മാത്രം, വർദ്ധിപ്പിക്കാൻ പാടില്ല എന്നാ. സാധാരണ നിസ്കാരത്തിന്റെ മാതിരി മുഹമ്മദ് നബിയോ ഒരു റക്അത്തിൽ രണ്ട് റുക്കു, ഹനഫി മദ്ഹബ് പാടില്ലടാ. നബി എന്താ പറഞ്ഞത് നേരെ തിരി സത്യസമ്പൂർണ്ണം. ഇതാ ഒന്നാമത്തെ മദ്ഹബ്. പിന്നെ മൂന്ന് മദ്ഹബ്, ഒന്നും രണ്ടും മൂന്നും, ഹനഫിയും മാലിക്കും ഷാഫിയും പറഞ്ഞ സൂര്യഗ്രഹണ നിസ്കാരത്തിൽ ഉറക്കം ഓതാൻ പാടില്ല, ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കണം എന്നാ. ഞാൻ മൂലയന്മാരൊക്കെ രക്ഷപ്പെട്ടോ, ഇങ്ങനെ പെണ്ണുങ്ങളിൽ നോക്കി ഇങ്ങനെ ഓർത്തു നിന്നാ മതിലം പുലർക്ക്. ഗ്രഹണസ്കാരത്തിന് ആർക്കും ഈ മാമുക്ക ഒരു പ്രശ്നവുമില്ല, മറ്റേ ഉറക്കം ഉദ്ധാരിതമായി ഉറക്കുന്നെങ്കിൽ ഇപ്പൊന്ന് വേണ്ടേ. മൂന്ന് മദ്ഹബ് നിങ്ങൾക്ക് അറിയോ, മുഹമ്മദ് നബി പറഞ്ഞ് നേരെ കടകവിരുദ്ധം. ആയിഷ ബീവി വരെ ഗ്രഹണ നിസ്കാരത്തിലും സൂര്യഗ്രഹണ നിസ്കാരം പോലെ തന്നെ നബി മുഹമ്മദ് നബി ഉറക്കോതിയുന്ന ഹനഫി മദ്ഹബും മാലിക്കി മദ്ഹബും ഷാഫി മദ്ഹബും പറഞ്ഞ എന്താ നൂറുസ്കാരം പോലെയാണ്. എന്നിട്ട് മൂലയന്മാരായ്മ കടന്ന് കളിക്കുക, സുന്നത്ത് കണ്ടിട്ട് എന്തുകൊണ്ടാ നായി സുലാക്കുന്നു കണ്ടേ, മറ്റ് എത്ര നേരം നിസ്കരിക്കേണ്ടത് തായുള്ള അറിയുള്ള തറാവിക്കിങ്ങനെ ഓതി ഓതി, അത് ലൈംഗിക്കുഞ്ഞിന്റെ തായുള്ള സൂറത്തെ അറിയുള്ളൂ. മുഹമ്മദ് നബിന്റെ നേരെ സുന്നത്തിനെതിര്. ഇനിയോ മാലിക്കി മദ്ഹബില് ഗ്രഹണ നിസ്കാരത്തിന് എന്ത് പാടില്ല എന്ന, ഖുതുബ എന്നെ പാടില്ല എന്ന. നബിന്റെ പ്രസംഗം തന്നെ ഇവിടെ അതീതിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രഹണസ്കാരത്തിന്റെ ഖുതുബ. പക്ഷെ രണ്ടാമത്തെ മദ്ഹബില് ഖുതുബ എന്നെ പാടില്ലടാ ഓന. ഇങ്ങനെ പറയുകയാണെങ്കിൽ മാലിക്കി മദ്ഹബില് ഗ്രഹണ നിസ്കാരത്തിന് എന്ത് പാടില്ല എന്ന, ഖുതുബ എന്നെ പാടില്ല എന്ന. നബിന്റെ പ്രസംഗം തന്നെ ഇവിടെ അതീതിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രഹണസ്കാരത്തിന്റെ ഖുതുബ. പക്ഷെ രണ്ടാമത്തെ മദ്ഹബില് ഖുതുബ എന്നെ പാടില്ലടാ ഓന. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാന് രണ്ട് ദിവസം ഇങ്ങനെ പറയുന്നത് മുന്നില് മുഹമ്മദ് നബി ഇന്നതാണ്, മദ്ഹബ് ഇന്നതാണ്, രണ്ട് ദിവസം പ്രസംഗിച്ചാല് തീരൂലർത്ഥം. അത്രത്തോളം അഭിപ്രായങ്ങൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റും. എത്രത്തോളം എന്നാല് പൊന്മാള അബ്ദുൽ ഖാദർ മുസ്ലിയാരൻ എഴുതിയ പുസ്തകമുണ്ട്, പിന്നെയാ
അതിൽ തന്നെ കാണാം മാലിക്കി മദ്ഹബിൽ നായനെ പട്ടിനെ തിന്നാന്ന. പട്ടിനെ തിന്നാൻ അനുവദനീയ വിരോധമല്ല, ഹറാമില്ല എന്ന ഏത് മദ്ഹബിൽ? മാലിക്കി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ ഒരാളിൽ സ്ത്രീയുമായി അഭിനന്ദനത്തിൽ ഏർപ്പെട്ട് അവനറിയാം അവന്റെ കുട്ടി തന്നെയാണെന്നുള്ളത്, ആർക്കും തർക്കമല്ല. രക്തം വരെ ടെസ്റ്റ് ചെയ്ത് ഡോക്ടറും പറഞ്ഞ അല്ലത് ഓന്റെ കുട്ടി തന്നെയാണ്. ഓന്റെ അതേ രൂപം കോളിങ് എന്നല്ല, നമ്മള് കോളിങ് അതുപോലെ ഓന്റെ അതേ രൂപം കണ്ടി വെച്ചിട്ടുണ്ട്. എന്നാലും ഷാഫി മദ്ഹബില് ഈ ചങ്ങായിക്ക് മകളെ കല്യാണം കഴിച്ചാന്ന. പിതാവിന് വിചാരത്തിൽ ജനിച്ച മകളെ കല്യാണം കഴിക്കുന്നത് വിരോധമല്ലാതെ എത്രത്തോളം വന്നാലും വൈവാഹിക ബന്ധം എത്ര വലിയ പവിത്ര ബന്ധാന്ന നിങ്ങൾ. എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് തന്ന് സ്വീകരിച്ചെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞപ്പോഴാ ഭാര്യക്ക് വാൾവിന് ഓപ്പറേഷൻ നടത്തണം, 100,000 രൂപ വേണം. ഭർത്താവിന് കാശുണ്ടെങ്കിൽ ഭർത്താവിനെ ചികിത്സിച്ചോണം. എന്നാ ഈ ഫത്വുൽമുഈൻ എന്ന ഗ്രന്ഥം വരെ മറിച്ചു, കെലിവരെ കാണാം. വലാ അലൈഹി ഉജ്റത്തു തബീബില്ലി മർലിഹ, ഭാര്യക്ക് രോഗമായാലേ ഭർത്താവ് ചികിത്സിക്കണ്ട, ഡോക്ടറെ വിളിക്കണ്ട, മരുന്നിന് കാശ് കൊടുക്കണ്ട. അതിന് കാരണം ഷാഫി മദ് പറയുന്നത് ഏനപ്പായിലൊക്കെ പറയാം ഭാര്യ എന്നാണ് വാടക വീടാണ് എന്നാ. ഇപ്പൊ ഞാനിന്ന് ഒരു സുഹൃത്തിലെ വീട്ടിൽ നിന്നാണ് ചോറ് നിന്നത്. ആ വീട് അദ്ദേഹത്തിന്റെ തന്നെ വാടക താമസിക്കുകയാണ് എന്നറിഞ്ഞു. ആ വീട് ചോറ് വെച്ചാല് മുതലാളിയല്ല നന്നാക്കേണ്ടത്, താമസിക്കുന്നവനാണോ? അല്ലല്ലോ. അതുപോലെയാണ് ഭാര്യ. ഭർത്താവ് അനുഭവങ്ങൾ മാത്രം അനുഭവിക്കുക, രോഗം വന്നാൽ ചികിത്സയൊക്കെ ചെയ്യേണ്ടത് ആരാണ്? അത് പിതാവും ചെയ്തോട്ടെ എന്നാ ഭർത്താവിന് ബാധ്യത. അതന്നെയാണ് ഹനഫി മദ്ഹബ്. ഭർത്താവ് അലങ്കിരിയിലും പറയാം എന്ന് പറഞ്ഞാൽ ഭാര്യക്ക് രോഗമായാൽ ചികിത്സിക്കേണ്ട ബാധ്യത ഒന്നും ഭർത്താവിനില്ല. നോക്കൂ വൈവാഹിക ബന്ധത്തെ എങ്ങനെയാണ് കണ്ടത് മദ്ഹബ്. എത്രത്തോളം വന്നാ സ്നേഹിതന്മാർക്ക് പള്ളിയ ഞാൻ പറയുന്നില്ല, രഹസ്യമായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാല് മദ്ഹബിലെ ചില കിതാബിൽ പറഞ്ഞ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞാല് നിങ്ങളെ തല ഇങ്ങനെ കറങ്ങിട വീഴും. അബോധാവസ്ഥയിൽ തെളിഞ്ഞ ശേഷം പറയും എനിക്ക് ഖുർആനും സുന്നത്തും മതിയോ എന്ന് അറിയും, മദ്ഹബ് വേണ്ടോ എന്ന് അറിയും. രഹസ്യമായിട്ട് ചോദിക്കും, ഞാൻ പോണില്ല എന്നുണ്ടാവും. എന്നോട് നിങ്ങൾ രഹസ്യമായിട്ട് ചോദിച്ചാൽ മദ്ഹബിന്റെ ചില കിതാബിൽ വന്ന അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞാല് സ്നേഹിതന്മാരെ നിങ്ങളെ തലക്ക് ഇടിമണ്ട മാതിരി അനുഭവം തോന്നും. എന്നിട്ട് ഈ മദ്ഹബാണോ മൗലിയന്മാർ സത്യസമ്പൂർണ്ണ എന്നറിയുന്നത്? ഇതിലേക്കാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുക ചോദിക്കും. പക്ഷേ ജേഷനും മരിയനൊക്കെ ഇരിക്കുന്ന സദസ്സാത് പള്ളിയാണ്, അതുകൊണ്ട് ഞാൻ നടക്കണില്ല എന്നർത്ഥം. ഇത്രയും ഞാൻ വിശദീകരിച്ചതിൽ നിന്ന് ഇനി എനിക്ക് തോന്നണില്ല പിടിവാറ്റില്ലാത്ത മനുഷ്യന്മാരാണെങ്കിൽ ഇനി മദ്ഹബ് വേണമെന്ന് വാദിക്കുന്നുള്ളത്. കാരണം ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില വിഷയം മാത്രം ഞാൻ പറഞ്ഞ്, ഹജ്ജ് പറയാണ്ട് നോമ്പ് പറയാണ്ട് എല്ലാം കുടുംബജീവിതം പറയാൻ ഒന്നും ഞാൻ കടന്നിട്ടില്ല. ഏതാനും ചില മറ്റു ചില വിഷയങ്ങൾ ഒന്ന് രണ്ട് വിഷയം പറഞ്ഞിട്ടുള്ളൂ. ഇതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം ഭാഷി പിടിച്ചിട്ട് എന്താണ് മദ്ഹബ് നമ്മൾ നോക്കേണ്ട ആവശ്യമല്ല, മദ്ഹബിൽ എന്താ പറഞ്ഞെന്ന് അന്വേഷിക്കേണ്ട ആവശ്യം മുസൽമാനില്ല. അതെന്ത് എന്ന് ഖുറാനും സുന്നത്തും പ്രഖ്യാപിച്ചിട്ടുമില്ല. അള്ളാഹിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്, നബിചര്യ എന്താ പറഞ്ഞത് ചോദിക്കുക. അവ ചോദിക്ക ഈ സാധാരണക്കാരന് ഖുർആനും സുന്നത്തൊക്കെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുമോ? എന്നാ സാധാരണക്കാരും മദ്ഹബിന്റെ കിതാബ് എടുത്ത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? സാധാരണക്കാരൻ എന്ത് ചെയ്താലേ ചോദ്യം ഒന്ന് മാറ്റിയാ മതി. ചോദിക്കുമ്പോ മൗലവി ഞാൻ ഹനഫിയാണ് കേട്ടോ, എന്റെ മദ്ഹബ് അപ്പു, അതുകൊണ്ട് ഹനഫി മദ്ഹബിൽ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞത് അങ്ങനെ ചോദിക്കണ്ട. ഞാൻ എനിക്ക് നാല് മദ്ഹബിനോട് വൈരാഗ്യം ശത്രുജൊന്നുമില്ല. ചിലത് ഇന്ന മദ്ഹബിത്താ ശരി, ചിലത് ഷാഫിത്താ ശരി, ചിലത് ഹനഫിയാ ശരി. അതുകൊണ്ട് ഖുർആനും സുന്നത്തിൽ എന്താ പറഞ്ഞത് മൗലവി അതോട് പറഞ്ഞോണ്ടാ പറഞ്ഞു തരുമെന്നറിയാം. മൂപ്പര് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി മദ്ഹബിന്റെ കിതാബത്ത് അഭിപ്രായം പറഞ്ഞത്, എന്നാലും നിങ്ങളല്ല ശിക്ഷിക്കൂല. നിങ്ങൾ മദ്ഹബ് തഖ്ലീദ് ചെയ്തവനുമല്ല. നിങ്ങളുടെ ചോദ്യം എന്താ ഖുർആനും സുന്നത്തിൽ എന്താ പറഞ്ഞതെന്നാ ചോദിക്കുന്നത്? അപ്പൊ ചോദ്യം സാധാരണക്കാരോട് മാറ്റിയാ മതി. അപ്പൊ ചോദ്യത്തിന്റെ ശൈലി ഞാൻ ഷാഫിയ, എന്റെ മദ്ഹബിൽ എന്താ പറഞ്ഞത്? ഞാൻ മാലിക്കിയ, എന്റെ മദ്ഹബിൽ എന്താ പറഞ്ഞത്? ഞാൻ ഹംബെ ഹനഫിയ, എന്റെ മദ്ഹബിൽ എന്താ പറഞ്ഞത്? ആ ചോദ്യങ്ങൾ ചോദിക്കണ്ട. എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ചില വിഷയത്തിൽ അബൂ ഹനീഫ പറഞ്ഞതാ ശരി,
ചിലത് മാലിക് വാസതാണ്, ചിലത് ഷാഫി, ചിലത് അംബരി പറഞ്ഞ ചില വിഷയത്തിൽ ശരി. അതുകൊണ്ട് എനിക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല. അതുകൊണ്ട് ഖുർആനും സുന്നത്തിലും ഈ വിഷയത്തെ കുറിച്ച് എന്താ പറഞ്ഞത് അവർ പറഞ്ഞു തരുമെന്ന് അറിയാം. അതുകൊണ്ട് ഖുർആനും സുന്നത്തിലും ഈ വിഷയത്തെ കുറിച്ച് എന്താ പറഞ്ഞത് അവർ പറഞ്ഞു തരുമെന്ന് അറിയാം. പ്രശ്നം തീർക്കും. ഇങ്ങനെ പറയുമ്പോ നമ്മള്, അതായത് മദ്ഹബ് സ്വീകരിക്കണ്ട എന്ന് മുജാഹിദ് പറയുമ്പോ ചില സുഹൃത്തുക്കളുടെ ഉദാഹരണം തരണ്ടോ? എന്നാ ഓരോ മുജാഹിദിനും മുജിത്തഹിദിന്റെ വേഷം കെട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. ഓരോ മുജാഹിദിനും മുജിത്തഹിദിന്റെ വേഷം കെട്ടി രംഗത്തിറങ്ങാന് അല്ല. മുജാഹിദ് പറയുന്ന എല്ലാ വിഷയത്തിലും മദ്ഹബിന്റെ പിൻബലമുണ്ട്. ഈ മദ്ഹബ് സ്വീകരിക്കണമെന്ന് പറയുന്നല്ല മദ്ഹബ് സ്വീകരിക്കാത്തത്. ഞാനതൊന്ന് ഓടിച്ചു പോകാൻ നോക്കുകയാണ്. ഉദാഹരണത്തിന് നിസ്കാരത്തിൽ എന്താവണം? നെഞ്ചിമ്മ കൈകെട്ടുക. മദ്ഹബിന്റെ തത്വത്തിനെതിരാണുണ്ടോ? ഇല്ല. ഷാഫി മദ്ഹബിൽ തന്നെ കിതാബ് പറഞ്ഞെന്താത്തൂറത്ത് പറഞ്ഞ ഉദ്ദേശം പറയാണ്, ജമലിന് പറയാണ്, ഹെർവാലി പറയാണ്, കയ്യി രണ്ടും ഏറ്റവും ശാക്തമായ അവയവത്തിന്റെ മുകളിൽ വരണം. അതേതാ? കൽബ്, ഹൃദയ. അപ്പൊ ഹൃദയത്തിന്റെ മുകളിലാണ് കൈകെട്ടേണ്ടത്. ഹൃദയം എവിടെയാ? പള്ളന്റെ പയറ്റിന്റെ ഉള്ളിലാ? അല്ല, വയറ്റിന്റെ ഉള്ളിൽ വൻകുടലും ചെറുകുടലും ഒക്കെ ഉള്ളു. ഹൃദയം നെഞ്ചിന്റെ ഉള്ളില. അപ്പം സഹത്തത്വത്തിന് ഫൗക്കസുറത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ? നെഞ്ചിന് ഹൃദയം നിൽക്കുന്ന ഭാഗം നടത്തം, അവിടെ കെട്ടണം നടത്തം. ഇനി ഷാഫി മദ്ഹബിന്റെ മഹൽ എന്ന കിതാബിൽ കാണാം, മയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ പറഞ്ഞ് അലാ സ്വതിരിഹി, നെഞ്ചിന്മേൽ കൈകെട്ടണം. മറ്റു നിസ്കാരത്തെ ബാധിച്ചു മയ്യത്തുസ്കാരത്തിന് നെഞ്ചിമ കൈകെട്ടണം മറ്റു നിസ്കാരങ്ങളെ പോലെ എന്നറിഞ്ഞു. ഫത്വുൽമുഈന് പറഞ്ഞ് ഒരാൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അൻസ്വതിരിയുന്ന നെഞ്ചിമ്മെന്ന് കൈയ്യെടുത്തിട്ട് ചൊറിയണം എന്നാ. അൻ പത്തിനി പള്ളമെന്ന് വയറ്റുമെന്ന് കൈയ്യെടുക്കണം എന്നല്ല, നെഞ്ചിമ്മെന്ന് കൈയ്യെടുത്തിട്ട് ചൊറിയണം എന്നാ. അപ്പൊ മുജാഹിദ് നെഞ്ചിമ്മ കൈകെട്ടി എന്നതുകൊണ്ട് മദ്ഹബിന് പുറത്തു പോകില്ല എന്നർത്ഥം. പിന്നെ എന്താ മുജാഹിദ്? സുബിക്ക് കുനൂത്ത് കൊടുക്കണില്ല. മൂന്ന് മദ്ഹബിന് കുനൂത്തില്ല. നിങ്ങൾക്ക് അറിയോ, എനിക്ക് ഈ മദ്ഹബിൽ സുബിക്ക് കുനൂത്തില്ല, മാലിക്കി മദ്ഹബിൽ ഷാഫി കുനൂത്തില്ല, ഹംബലി മദ്ഹബിലുമില്ല. അപ്പൊ കുനൂത്തിന്റെ വിഷയത്തിൽ മൂന്ന് മദ്ഹബിന്റെ പിമ്പലുണ്ട്. പിന്നെ നിസ്കാര ശേഷം ഇമാമ് തിരിഞ്ഞിരിക്കുക, എന്നിട്ട് ചില ചേട്ട അസുഖരും ദിക്കറും പൊട്ടിച്ചു. അവൻ ജനങ്ങള് ഉറക്കങ്ങനെ ചൊല്ലൊരു ഒമ്പത് വട്ടമൊക്കെ. പിന്നെ മൂലയാരിങ്ങനെ കൂട്ടുപ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുക. അത് ഫുൾ സ്റ്റോപ്പ് വരുമ്പോ ജനങ്ങൾ ആമീന്നറിയും. അത് ഞാൻ സാധാരണ പറഞ്ഞ പോലെ ഒരു ദിവസം ഞാൻ പറ്റിക്കാൻ വേണ്ടി, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി, കളിക്കാൻ വേണ്ടി പായല പായല പായലൂന്ന് ചൊല്ലിക്കൊടുത്ത് എന്നാ പൗമ ആമീന്ന് അറിഞ്ഞു തരും. ലം എഫ്ലം എഫ്ലം എഫ്ലൂ ആമീന്ന് എടുക്ക. പൗമിനിപ്പൊ എന്തിനാ ആമീന്ന് വെച്ചിനറിയോ? മുസ്ലിയാരിപ്പം പുസ്റ്റോപ്പ് വെച്ചിക്കണ്, പോയിന്റ നിർത്തിക്കണ്. ഇത് ആമീൻ പറയാനാ? പറഞ്ഞട ആമീന്ന് അറിയാം. ഇത് ഏത് മദ്ഹബ പറഞ്ഞത്? ഇമാം ഷാഫി പറഞ്ഞ് ജനങ്ങൾക്ക് പ്രാർത്ഥനന്റെ രൂപം ബാബു അറിയില്ലെങ്കിൽ തൽക്കാലം ഉറക്കത്തല്ല. അതന്നെ അപ്പം മൗമും ആമീൻ പറയണത് പറയുന്നില്ല. പക്ഷെ നിസ്കാര ശേഷം എന്നതൊക്കെ പ്രാർത്ഥിക്കൽ സുന്നത്തിന്റെ നടത്തിയാല് ഒരിക്കലും എന്താണ് പ്രാർത്ഥന ചേറാക്കാൻ പാടില്ല എന്നാണ്. ഇമാമാവട്ടെ മൗമുമാവട്ടെ വിക്രം ദുആ മനസ്സിന്റെ ഉള്ളിൽ ചൊല്ലണം, ഉറക്കം ചൊല്ലാൻ പാടില്ല എന്നാണ്. നാല് മദ്ഹബിലും പതിവായിക്കൊണ്ട് ഈ സുന്നത്ത് പറയണില്ല എന്നർത്ഥം. ഇനിയോ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെ കടന്നു നോക്കാം. അതായത് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നബിന്റെ സുന്നത്ത് എന്താ? മിണ്ടാതെ പോവുക, വിക്രെല്ലാം പാടില്ല, ഒന്നും പാടില്ല. മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോ ഒരു ശബ്ദവും പാടില്ല, ലാഹില പാടില്ല, ഒന്നും പാടില്ല. മിണ്ടാതെ ഇങ്ങനെ പരലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോകണം എന്നാണ് മുഹമ്മദ് നബിയുടെ സുന്നത്ത. നാല് മദ്ഹബ് എന്താ പറഞ്ഞത്? മിണ്ടാതെ പോണടാ എന്നാണ്. നാല് മദ്ഹബ് അതാ പറഞ്ഞത്, ഉറക്ക വിക്രെല്ലാം പാടില്ല, മയ്യത്തിന്റെ പിന്നാലെ പോണ അവസരത്തിൽ മൗനായിട്ട് പോകണം എന്നാണ്. ഇനി മുഹമ്മദ് നബിന്റെ കാലത്ത് നബിക്കത്ര മക്കൾ മരിച്ച് ഭാര്യമാര് മരിച്ച് ഒറ്റ സംഭവം ഉണ്ടോ സുഹൃത്തുക്കളെ?
ബിബി ഖദീജ ബിബിക്ക് വേണ്ടി ഒരു യാസീൻ ഓതിങ്ങാണ്ട് ഹദിയ നൽകിയത്, അൽഫാത്തിഹ ഓതിയത്, നിന്റെ ഭാര്യ ഖദീജ ബിബിക്ക് അൽഫാത്തിഹ. മറ്റ സംഭവമല്ല. ഇനി സഹാബത്തിന്റെ മറ്റവർക്ക് വേണ്ടി ഖുർആൻ ഓതിയോ? ഇല്ല. അതുകൊണ്ടാ ഇബ്നു കഥീർ പറഞ്ഞത് പിമ്പറ്റരും പിടിച്ചെടുത്താ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ പ്രത്യേകം നൽകുന്നുണ്ട്. ഹദിയ നൽകിയാല് ആ കൂലിയാണ് കിട്ടൂല എന്നാണ്. നിങ്ങള് അക്രോച്ച്മെന്റ് വരെ വെച്ചിങ്ങാണ്ട് പാർസൽ രജിസ്റ്റർ ആയിട്ട് അയച്ചാലും കത്ത് കിട്ടൂല എന്നാണ്. അത് കത്ത് കിട്ടൂല. നല്ല രജിസ്റ്റർ ആക്കിയിട്ട് അയച്ചാ തന്നെ ഷാഫിമാൻ പറയാ ഈ മറ്റവർക്ക് വേണ്ടി ഖുർആൻ ഓതി അയച്ചാൽ അത് അങ്ങോട്ട് എത്തൂല. അതുകൊണ്ട് വലിതാലിക്കല്ലം എന്തുക റസൂലുള്ള ഉമ്മത്തഹൂബി നസ്യം വല ഈമാതി മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രതിഫലം കിട്ടാൻ ഖുർആൻ ഓതാല് പ്രവാചകർ സൂചന വരെ നൽകിയിട്ടില്ല എന്നാണ്. നബിന്റെ സഹാബത്ത് ആരെങ്കിലും ചെയ്തോ? നമ്മളെക്കാളൊക്കെ അമ്മാനും പാപ്പാനും മാതാപിതാക്കളെ സ്നേഹിച്ചവർ അവരായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സഹാബി തന്റെ മരിച്ചുപോയ പാപ്പ അമ്മാക്ക് പാപ്പാക്ക് വേണ്ടി ഖുർആൻ ഓതിയത് കാണില്ല. ആ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതല് സുന്നത്തില്ല എന്ന് മുജാഹിദ് മാത്രം പറഞ്ഞതല്ല, അത് ഷാഫി ഇമാമും നമ്മുടെ കൂട്ടം തന്നെയാണ്. ഷാഫി വഹാബിയാണ് ആ വിഷയത്തിൽ ഒന്നാം നമ്പർ വഹാബി. ഇനിയോ നബി പറഞ്ഞ് ഒരു വീട്ടിൽ മരണം നടന്നാല് ആ മരിച്ച വീട്ടിലെ ആളുകൾക്ക് ദുഃഖം ഉണ്ടാവുമല്ലോ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചിന്ത ഉണ്ടാവില്ല. അവ നബി ഇസ്നാവുലി ആലി ജാഫറി സഹാബ ജാഫർ ഇബ്നു അബി താലിബ് മുത്തദ് യുദ്ധത്തിൽ വധിക്കപ്പെട്ട് കുടുംബത്തിന് വല്ലാത്ത ആഘാതം ഏൽപ്പിച്ച് അവ നബി പറഞ്ഞ് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആ ജാഫറിന്റെ കുടുംബത്തിന് കൊണ്ടുപോയി അവരെ തീറ്റിക്കൂന്ന് പറഞ്ഞു. അവ ഇസ്ലാമിനെ ചാവടിയന്തര കണ്ണൂക്കുന്നവ എന്താന്ന് അറിയങ്ങള്? ഒരു വീട്ടിൽ മരണം നടന്നാല് ആ വീട്ടിന്റെ അയൽവാസികളും ബന്ധുക്കളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് ഈ മരിച്ച വീട്ടുകാരെ തീറ്റിപ്പിക്കുക. ഇതാ ഇസ്ലാമിലെ ചാവടിയന്തരം. അതേ അവസരത്തിലോ ജരീർ ഇബ്നു അബ്ദുള്ള പറയാം, കുന്നാ നഉദ്ദു അൽ ഇജ്തിമാഅ ഇന്ദ അഹ്ലിൽ മയ്യിത്ത് മൂന്നിന്റെ അന്ന്, അല്ലെ മരിച്ച അന്നേരം ഏഴിന്റെ അന്ന്, നാൽപ്പതിന്റെ അന്ന് മരിച്ച വീട്ടുകാര് ഭക്ഷണം ഉണ്ടാക്കുക, എന്നിട്ട് ജനങ്ങളെ ചെണിച്ചു വെച്ച് തീറ്റിക്കല് ബിദ്അത്തും ഖബീഹാ ചീത്ത ബിദ്അത്ത് സൂഫിയില് ഔലിബില് ഇവിടെ എന്താ പറയുക? കണ്ണൂക്ക് അവിടെ എന്താ അറിയല്? ആണ്ട് ഏനത്താലിബിന് പറയുന്നത് ഈ ആണ്ടിനെതിരെ ചാവിനെതിരെ ബാലിന് പ്രസംഗിക്കണ്ട എന്നാ, പ്രസംഗിച്ചോട് നിർത്തൂലാണ്. പിന്നെ പറഞ്ഞതല്ല അടിക്കണം കല്ലണം എന്നാ പറയുന്നത്. കണ്ണൂക്കിന് ചാവടി യന്ത്രത്തിന് ആണ്ടിന് പോകുന്ന മനുഷ്യന്മാരെ അടിക്കണം എന്നാ പറയുന്നത് പത്തുൽമോയിന്റെ ഏച്ചേണ്ടി ഏനത്താലിബിന്. എന്നിട്ട് അദ്ദേഹം അയ്യത ബിഹിൽ ഇസ്ലാമ പോലെ മുസ്ലിം, അങ്ങനെ ചെയ്താൽ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ശക്തിപ്പെടുത്തലുണ്ട്. നാല് മധുരമല്ല, നാലായിരം മധുരമുണ്ട് വിചാരിച്ചു. ഒറ്റ മധുരത്തിലും ചാവ് കണ്ണൂക്ക് ചേർന്നിട്ടില്ല. നിങ്ങൾക്കറിയോ നാല് മധുരം കിട്ടാളി, നാലായിരം മധുരം മുസ്ലിം ലോകത്തുണ്ടെന്ന് സങ്കല്പിക്ക്. ഒറ്റ മധുരത്തില് മരിച്ച വീട്ടുകാര് ഭക്ഷണമുണ്ടാക്കി ക്ഷണിച്ചു വെട്ടി തീറ്റിക്കൽ എന്താണ്? ഇന്നത്താന്ന് പറയുന്നില്ല. അവരെല്ലാം തന്നെ അനാചാരം വിദ്യാർത്ഥി എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇനിയോ കബറ് ഒരു ചാണേ പാടുള്ളൂ, കെട്ടിപ്പടുക്കാൻ പാടില്ല. ഔ ഫതാവ ഏലങ്കിയിലൊക്കെ എത്ര വൃത്തിയായ അനസി മദബിലെ കിതാബാണത്. ഈ ഷാഫി മദബിന്റെ ഉമ്മ കിടക്കണ്ട. ഇമാം ഷാഫി തന്റെ ഉമ്മിൽ പറഞ്ഞ് വ ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നത് ഐ യുഷ്കസ അല വജിയൽ ഭൂമിന്റെ മുകളിൽ നിന്ന് ചാണ് മാത്രം ഖബറ്. ഖബറാണ് തിരിച്ചറിയാൻ വേണ്ടി ചാണ്. അതെന്നെ വരാ യുബിനാലെ ഒന്നും നിർമ്മിക്കാൻ പാടില്ല, കെട്ടിപ്പടുക്കാൻ പാടില്ല, ഉമ്മായിടാൻ പാടില്ല, നിർത്തുന്നില്ല. ഇത് അമുസ്ലിമിന്റെ ഖബറാണ് വ്യാഖ്യാനിക്കും മുഴിയന്മാരെ, അല്ലെങ്കിൽ ഔലിന്റെ ഖബറല്ലാന്ന് വ്യാഖ്യാനിക്കും. ഉടനെ തന്നെ പറയും വലം അറ കുബൂറിൽ മുഹാജിരിനെ വല്ല അൻസാർ മുജസ്സ മുഹാജിരികളിൽ അൻസാരികളെന്ന് ഖബർ ഉമ്മായത്തത കെട്ടിപ്പടുത്താൻ കണ്ടിട്ടില്ല എന്ന. ശേഷം മുഹാജിരികളെ അൻസാരികളെ ഖബറാ പറയുന്നത്. അവ ഷാഫിയിൽ ഖബർ ചാണേ പാടുള്ളൂ, അതിനാൽ സിമന്റ് കുമ്മായം പാടില്ല, കുപ്പകൾ പാടില്ല. അത് ഉടനെ തന്നെ ഷാഫി വിശദീകരിക്കാം. മുഹാജിരിന്റെയും അൻസാരിന്റെയും വരെ ഖബറായാൽ വരെ പാടില്ല. അല്ലുമ്മല് ഇബിൻ ഹൈത്തമി ദവാജിലെ ഹദിമിയാവ് അതിബിൽ കുബാബിയൽ കുബൂർ
കബറുമ നിർമ്മിച്ചിട്ടുണ്ടായ കുബ്ബകളുണ്ടല്ലോ, അവയൊക്കെ പൊളിച്ചു മാറ്റാൻ വേണ്ടി മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രദ്ധിപ്പെടണം. നാല് മസ്ജിദിന്റെ കിതാബിലും കബറുകൾ കെട്ടിപ്പടുത്താൻ പാടില്ല, ഉമ്മായിടാൻ പാടില്ല, നിർത്ത വഴിപാട് പാടില്ല എന്നാണ്. മസ്ഹബ് സ്വീകരിക്കുക എന്ന് പറഞ്ഞവരുടെ മസ്ഹബ് സ്വീകരിച്ചോ? ഇനിയോ ഇസ്ലാമിലെ നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? ആനയുമായിട്ടൊരു ബന്ധുല്ല കേട്ടോ ഇസ്ലാമിലെ നേർച്ചി. ആനി ഗജവീരനായിട്ടൊരു ബന്ധുല്ല, വെടിമരുന്നായിട്ടൊരു ബന്ധുല്ല, ഖബറുമായിട്ടും ബന്ധല്ല. നേർച്ച എന്ന് പറഞ്ഞാല് നാല് മസ്ഹബിന്റെ കിതാബിലും പറഞ്ഞത് സുന്നത്തായ ഒരു കാര്യം ഫർളായി പ്രഖ്യാപിക്കുക. ഇപ്പൊ നിങ്ങൾ പറയാം അടുത്തവരെ വരുന്ന കൊല്ലം ഞാൻ നിർബന്ധമായി ഉദ്യത്തറക്കും എന്നറിയാം, നേർച്ചയായി. അയ്യേ പഠിച്ചോനെ, വരുന്ന റംസാൻ മാസത്തിൽ ഞാൻ അവസാനത്തെ പത്തിൽ നിർബന്ധമായി ഇത്തികാഫിരിക്കും എന്നറിയാം. മുഹമ്മദ് അവസാനത്തെ പത്തിൽ ഇത്തികാഫിരിഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾ പറയാം അടുത്ത റംസാൻ മാസത്തിൽ ഞാൻ നിർബന്ധമായി പള്ളിയിൽ ഇത്തികാഫിരിക്കും, ഞാൻ നേർച്ച എന്നറിയുന്നത്. എന്നാൽ ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചനെ കുറിച്ച് എന്താ ഇബ്നു ഹൈതമി ഫത്താവിൽ കുബ്രി പറഞ്ഞത്? അത് നേർച്ചയല്ല, ഇസ്ലാമുമായി ഒരു ബന്ധം തന്നെ അല്ല. അവ നാല് മസ്ഹബിൽ ഏതെങ്കിലും മസ്ഹബ് പറഞ്ഞിട്ടുണ്ടോ ഖബറുകൾ കെട്ടിപ്പടുത്തിട്ട് നേർച്ച വഴിപാട് നടത്തണം എന്നുള്ളത്? ഒരു മസ്ഹബിലുമില്ല. അവ ഓരോ വിഷയത്തും നോക്കി നിങ്ങൾ അവരെല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കാം, ഒരു മസ്ഹബും പറഞ്ഞിട്ടില്ല. ഷാബി പറഞ്ഞിട്ടില്ല മുഹമ്മദ് നബിയെ വിളിച്ച് തേടിക്കൊണ്ടിരുന്നു. അബേനിഫരാരും പറഞ്ഞിട്ടില്ല അവരെല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. അവ മസ്ഹബ് സ്വീകരിക്കണം എന്ന് പറഞ്ഞവരാണ് യഥാർത്ഥത്തിൽ മസ്ഹബിനെ തള്ളി പറയുന്നത് എന്നർത്ഥം. മുജാഹിദ് പ്രസ്ഥാനത്ത് മസ്ഹബിനെ തള്ളി പറയേണ്ടി വന്നിട്ടില്ല. കാരണം ഞങ്ങൾ പറയുന്ന ഓരോ വിഷയവും നികുതി ഷാഫി ഉണ്ടാവും പിന്നാലെ, അല്ലെ അബു ഹനീഫ ഉണ്ടാവും, അല്ലെ ഹംബലി ഉണ്ടാവും, അല്ലെ മാലിക്കി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തുണ്ടാവും ഈ മസ്ഹബിലെ പോലെ നേരത്തെ ശിഷ്യന്മാരുണ്ടാവും. അപ്പൊ തലാഖിലെ മൂന്ന് തലാഖിലെ വിഷയം പോലെയൊക്കെ അത് നാല് മസ്ഹബിന്റെ ശിഷ്യന്മാർ ഞങ്ങളെ പിന്നാലെ ഉണ്ട് എന്നർത്ഥം. ഓൻത്തെ മൂന്ന് മൊയ്യ് തലാക്ക് ഒന്ന് രണ്ട് മൂന്നാറ് ചെല്ലി ഒരു തലാക്കെ പോവുള്ളൂ. മൂന്ന് പോകുന്ന നാല് മസ്ഹബിന്റെ ഇമാമികൾ പറഞ്ഞ ശിഷ്യന്മാര് ഇമാം റാജി അടക്കം തഫ്സീർ കബീർ പറഞ്ഞ് ഒന്നും രണ്ടും മൂന്ന് തലാക്ക് വെച്ചൊരു തലാക്കെ പോവുള്ളൂ. വൗവൽ അഫിയത്ത് അതാണ് ബുദ്ധിക്ക് ഏറ്റവും യോജിച്ചത് എന്ന് പറഞ്ഞു റാജി തഫ്സീർ കബീറിൽ. അതെങ്ങനെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. മുജാഹിദ് പ്രസ്ഥാനം മസ്ഹബ് സ്വീകരിക്കണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ സ്വയം അഭിപ്രായങ്ങൾ മെനഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഖുർആനും സുന്നത്തിലും ഭരണ അഭിപ്രായം പറയുന്നത്. പിന്നെ മസ്ഹബിന്റെ ഇമാമികളെ പിൻബലം എന്താവും കാണുകയും ചെയ്യും എന്നർത്ഥം. ഇനി മസ്ഹബ് സ്വീകരിക്കണമെന്ന് പറഞ്ഞവരെന്നെ ഒരു മസ്ഹബ് തന്നെ ഉറച്ചു നിൽക്കണോ? അതല്ല സന്ദർഭത്തിനനുസരിച്ച് മാറാൻ പറ്റുമോ? അതിലും അഭിപ്രായമില്ലതുണ്ട്. ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഈ മസ്ഹബിന്റെ സുന്നത്തോട് ഇട്ടിട്ട് ഭാര്യ ഭർത്താവിനെ തൊട്ട്, ഭർത്താവ് ഭാര്യനെ തൊട്ട്, ഇനി അന്യ പെണ്ണിനൊന്ന് തൊട്ടുപോയി ഒന്ന് മുറിയില്ലാന്നാ ധാരാളം ഹദീസ് ഉണ്ട്. ആയിഷാക്ക് അറിയാം, ഞാൻ ജനാദ മയ്യത്ത് കിടക്കണമായിട്ട് കിടക്കുന്ന രാത്രിയെത്തി ഖിയാമുലൈൽ നിസ്കരിക്കുമ്പോ അങ്ങനെ നബി സുജൂദയും എന്റെ ധൈര്യത്തില സുജൂദേ ഒമ്മദേരി എന്നെ നുള്ളുന്ന, അപ്പൊ ഞാൻ കാല് വലിച്ചു. മറ്റൊരു ഹദീസ് മുസ്ലിമിന്റെ ഹദീസില് ഞാൻ രാത്രി ആയിഷാവിയെ ഞാൻ രാത്രി എണീറ്റ് നബിനെ കാണില്ല, കട്ടിൽ തപ്പി നോക്കി നബി സുജൂദ് ചെയ്യാം, നബിന്റെ കാലിന്റെ ഉള്ളിൽ എന്റെ കയ്യ് തട്ടീന നനവ് പലരനുഭവപ്പെട്ടു എന്നറിയുന്നത്. ഉണിണ്ടായിരുന്നു പറയുന്നില്ല. പിന്നെ നബി ബാലിനെ ഉള്ളെടുത്തിട്ട് ചുംബിച്ചുള്ള ഹദീസ് വളരെ സഹിയാണ്. അത് ചില പണ്ഡിതന്മാരെന്താ ഉർവത്തുൽ മുസ്ലിയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്, തെറ്റിദ്ധരിച്ചിട്ടുള്ള ഹദീസാക്കിയതാണ്. ഉർവത്തിന് സുബൈറാണ് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, അതിന്റെ തനത് തങ്കം പോലുള്ള ഹദീസാണ് എന്നർത്ഥം. അപ്പൊ ഹനഫി മസ്ഹബില് ആ ആണ് പെണ്ണിനെയും പെണ്ണ് ആണെന്ന് തൊട്ടുപോയിട്ട് ഒന്നും മുറിയില്ല. ഷാഫി മദബിലും മുറിയില്ല. ഷാഫി മദബ് അനുസരിച്ച് നമുക്ക് ദുന്യാവിന് ഹജ്ജും ചെയ്യാൻ പറ്റുമോ? ഷാബ തവാഫ് ചെയ്യുമ്പോ എത്ര പെണ്ണിനെ തൊണ്ടരുന്ന അറിയങ്ങൾ. എന്റെ ജ്യേഷ്ഠനൊരു അനുഭവം പറഞ്ഞ ഓർമ്മ ഉണ്ട്, അവൻ ഷാബ തവാഫ് ചെയ്യാണെന്ന് അറിഞ്ഞു പെട്ടൊന്ന് വീണ്. ഒരു കുട്ടീനെ എടുത്തു വെക്കണ മാതിരി ആരോ പിന്നിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ ആഫ്രിക്കാനത്തി പമ്പറന്നാളാ ആഫ്രിക്കാനത്തി തുടിയാല ആത്താന്റെ വലിപ്പുണ്ടോ ഓരോ പെണ്ണിനെ? ഒന്ന് മുറിഞ്ഞില്ലേ, ഒന്ന് എടുക്കാൻ പോണോ? ഒന്ന് എടുത്ത് ബന്ധു വീണ്ടും ആഫ്രിക്കാരത്തിനെ തുടരല്ലേ, തലേ ഇന്തോനേഷ്യക്കാരത്തിനായിരിക്കും അടുത്ത തുടരല്ലേ, പിന്നത്തെ തുടരൽ മലേഷ്യക്കാരത്തിനായിരിക്കും മൂന്നാം പ്രാവശ്യം തൊടുത്തിട്ടിരുന്നോ? അങ്ങനെ പോകും നടത്തോ? അവരെന്ത് പറയുന്നില്ല മൂലിയന്മാര് ഹജ്ജിനൊക്കെ പോകുമ്പം അടാ എനിക്ക് ഈ മദബ് കാല് മാറിക്കളാന്നറി
എന്നിട്ട് മക്കെ തന്നെ ഹജ്ജുകളെ ചെയ്ത് ഇനി മംഗലാപുരത്തേക്ക് തന്നെയാ പോണത്. എടാ എനിക്ക് കഴിക്കളാം, ഷാഫി കഴിക്കളാം, തക്ക് സന്ദർഭത്തിനനുസരിച്ച് മന്ത്രിമാര് കാല് മാറണം. എന്നാലും ഖുർആനും സുന്നത്തും കാല് മാറിക്കളാം എന്നറിയില്ലോ. എടാ ഷാഫിയെ ഈ തൽക്കാലം മുത്തലേഖിന്റെ സുന്നത്തേക്ക് മാറിക്കളാം, അത് മാറിയില്ല. അതുപോലെ ഹനഫി മദ്ഹബില് ഇസ്ലാമിന് ഫസ്റ്റ് നൽകുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് പെൺകുട്ടിക്ക് തലാഖ് ആവശ്യമാണ്, പക്ഷെ ഭർത്താവ് കൊടുക്കില്ല. ഭർത്താവ് നാട്ടിൽ തരണ്ടെങ്കിൽ ഫസ്റ്റ് അല്ലട്ടോ. ഇവരെ തലാക്ക് ഇരിക്കാതെ കീശിലിട്ട് നടക്കുക, തെരുവിലൂടെ അവസരത്ത് പെണ്ണിന് തലാക്ക് വേണം എന്നൊരു പ്രശ്നമില്ല. സാദിന്റെ അനുവാദത്തോടു കൂടി പെണ്ണിന് എന്ത് ചെയ്യാം, എന്റെ പുയാപ്പളയുമായുള്ള വിവാഹബന്ധം ഞാൻ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാം. അതെ ഭർത്താവിനെ കാണില്ല, വിദേശത്തൊക്കെ പോയിട്ട് ഭർത്താവിനെ കാണില്ല. എന്നാലും എന്താണ് പെണ്ണിന് തലാക്ക് ഫസ്റ്റ് അല്ല. പക്ഷെ സ്നേഹിതന്മാരെ ഹനഫി മദ്ഹബില് ഫസ്റ്റ് ഇല്ല. ഞാൻ തൃശ്ശിനാപള്ളിയില് ഒരു 15 കൊല്ലായിട്ടുണ്ടാവും ഒരു ക്യാമ്പിന് പോയി. അപ്പൊ അവിടുത്തെ ISM പ്രവർത്തകന്മാർ പറഞ്ഞു, മൗലവി ഇവിടെ നിങ്ങൾ കാര്യമായിട്ട് പറയേണ്ടത് ഈ ഫസ്റ്റിന്റെ വിഷയമാണ് എന്നാണ്. എന്നിട്ട് ഓരോ വീട് ചൂണ്ടിക്കാണിച്ചു തന്നെ, ഈ വീടിലൊക്കെ ചില കിഴവികളായ സ്ത്രീകളുണ്ട്. എങ്ങനെ മൗലവി കിഴവിയാക്കാന്നറിയോ, സ്ത്രീതന്മാരെ കല്യാണം കഴിഞ്ഞിട്ട് 1-2 മാസം ഭാര്യ ഭർത്ത ബന്ധത്തിൽ ജീവിക്കും, പിന്നെ പുയാപ്പണ്ണ കാണൂല എന്ന് പറഞ്ഞു. ഹനഫി മദ്ഹബിൽ ഫസ്റ്റില്ലേ, ഇന്നിട്ട് പുയാപ്പള വരട്ടെ എന്നാണ് ഇങ്ങനെ കാത്തിരിക്കുക, അങ്ങനെ കിഴവിയാവും. ചില ഹനഫികൾ രക്ഷ എന്നാണ് കാണുമ്പോൾ എന്ത് ചെയ്യും, ഷാഫി മദ്ഹബ് ഇട്ട് കാലുമാറും. ഷാഫി മദ്ഹബ് കാലു മാറിയിട്ട് ഫസ്റ്റ് ചെല്ലിയിട്ട് ഇട്ടക്കണത് ഹനഫി അങ്ങോട്ട് മാറും. ഇഖ്ലാസുള്ളവരെന്ത് ചെയ്യും, അങ്ങനെ അങ്ങോട്ട് മണ്ണാന കള കൂട്ടാതെ ചാവുന്നിട്ട് നാട്ട് പറയലുണ്ട്. അതുപോലെ വൈവാഹിക ജീവിതമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ കാത്തിരിക്കും. അപ്പൊ ഞാനൊരു 1 മണിക്കൂർ നേരം മുഹമ്മദ് നബീന്റെ ഒരു 10 ഹദീസ് ഉദ്ധരിച്ച് 10 രേഖയായിട്ട് ധാരാളം ഹദീസ് ഉണ്ട്. ഒരു പെൺകുട്ടി എന്നിട്ട് പറഞ്ഞ്, എന്റെ വാപ്പ എന്നോട് നിർപ്പതില്ലാതെ കെട്ടിച്ചൊക്കെയാണ്, വാപ്പ പുയ്യാപ്പള തലാക്കും ചെല്ലണില്ല എന്ന് പറഞ്ഞ് അവരെതിയാണ് എനിക്ക് ഭർത്താവുമായുള്ള വിവാഹബന്ധം ദുർബലപ്പെടുത്താന്ന് പറഞ്ഞ് ഇങ്ങനെ എത്രയോ ഹദീസുകൾ അവർക്ക് ഉദ്ധരിച്ച് എന്നും ചില മനസ്സിന് പോയിട്ടില്ലട്ടോ. എന്റെ ക്യാമ്പ് കഴിഞ്ഞ് പ്രശ്നം കഴിഞ്ഞു, എന്നെ കിഴവൻ തന്ന ഒരു കിഴവൻ തന്ന വന്ന് എന്റെ കൈ പിടിച്ചിട്ട് ചേച്ചിക്കരിയ, മൗലവി ഇങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടോ, എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു പെണ്ണ് കിഴവി ആയതുണ്ട് എന്ന് പറഞ്ഞു. എന്റെ മകൾക്ക് എനിക്കൊരു മകൾ ഇങ്ങനെ കിഴവി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ അപ്പൊ ചിലപ്പോ അങ്ങോട്ടും കൂടെ കാല് മാറാം. എന്തിനു കാല് മാറാൻ പോണം, അതിനെ കാല് ഖുർആനിൽ നിന്ന് ഉറപ്പിച്ചാ പോലെ ഇടയ്ക്ക് വെച്ചിട്ട് മാറണോ? ഇങ്ങനെ മാറാൻ പാടുണ്ടോ പാടില്ലേ എന്ന വിഷയത്തിലും മുസ്ലിയാക്കന്മാർ കുറച്ച് തീരുമാനമില്ല നടത്തോ. ചിലപ്പോ അവരുമായി മാറാൻ ചിലപ്പോ മാറി മാറാൻ പാടില്ല, മതം തീയച്ചാല് തന്നെ അടിക്കണം എന്നറിയും. അവരെന്നെ ചിലപ്പോ മാറുന്നുണ്ടാണോ, മാറാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനൊരു വൈരുദ്ധ്യം നടത്തോ. അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം അതാണ്. നമ്മളെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ ആരോടും അവരൊക്കെ സേവനത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അവരൊക്കെ സുന്നത്തിനെ ബഹുമാനിച്ച. പക്ഷെ എന്ത് ചെയ്ത്, ഈ ഇമാമികൾ ജീവിച്ച കാലത്ത് മുസ്ലിം നബിയുടെ സുന്നത്ത് മുഴുവൻ ക്രോഡീകരിച്ചിട്ടില്ല. ബുഖാരി മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ ക്രോഡീകരിക്കുന്നത് ഇമാമികൾ അബൂഹനീഫയും ഷാഫിഈയും ഒക്കെ മരിച്ച ശേഷം. അപ്പൊ അവർക്ക് കിട്ടാത്ത സുന്നത്തുകൾ പിൻകാലത്ത് ഹദീസ് പണ്ഡിതന്മാർക്ക് കിട്ടി നമുക്ക്. അവരെന്നെ പറഞ്ഞിട്ട് മസഹബിന്റെ ഇമാമികൾ തന്നെ പറയും, ഇതാ സഹൽ ഹദീസ് ബൗവ മസഹബി താലി ഇമാമികൾ പറഞ്ഞതാ, ഹദീസ് മുഴുവൻ ഞാൻ കിട്ടിയിട്ടില്ല, സുന്നത്ത് മുഴുവൻ ലഭിച്ചിട്ടില്ല. ഇനി സുന്നത്ത് ലഭിക്കും, ലഭിച്ചാൽ നിങ്ങൾ അതിലേക്ക് മാറണം പറഞ്ഞത്. അപ്പൊ അവര് സുന്നത്തിന് മനഃപൂർവ്വം പറയല്ല, സുന്നത്ത് അവരെ ശ്രദ്ധിയാതെ ഇമാം ഷാഫി ഹദീസ് താലി പറയുന്നുണ്ട്, മുഹമ്മദ് നബിന്റെ സുന്നത്തിന് എതിര് ഞങ്ങൾ മനഃപൂർവ്വം പറയില്ല, പക്ഷെ ഞങ്ങൾക്ക് സുന്നത്ത് മുഴുവൻ ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ ഞങ്ങൾ മനുഷ്യന്മാരാണ്, ഒഫിലെ തഷ്ടത്തെ ഞങ്ങളെ ബാധിക്കും, അതുകൊണ്ട് ഞങ്ങളെ മസ്ഹബിന് സുന്നത്തിനെതിരായിട്ട് കാണും, അതുകൊണ്ട് സുന്നത്തേക്ക് നീങ്ങിക്കൊളിയുന്നതാണത്. അല്ലാതെ അവര് സുന്നത്തിന് മനപ്പോ എതിര് മാർഗീയുന്നോ അവരെ നമ്മൾ അപമാനിക്കുക വിമർശിക്കല്ല ചെയ്യുന്നത് അർത്ഥം. അവരെ സേവനത്തൊക്കെ നമ്മൾ ഇന്നും അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ദുർബലത, അവരുടെ ദുർബലത, അവരുടെ ദൗർബല്യം, അത് നമ്മൾ മനസ്സിലാവുകയും ചെയ്യണം. അത് അവരെന്നെ പറഞ്ഞു ചെയ്ത് പിന്നെ ഹിജിത്യാദി ഗവേഷണത്തിൽ അവർക്ക് തെറ്റും പറ്റിയിരിക്കണമെന്നർത്ഥം. അത് ധാരാളം ഹുദേദ ഹിജിത്യാദി തെറ്റുപറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്തത് ഉദാഹരണത്തിന് പത്തുമൂലി തന്നെ കാണാം. ഒരു നായ, ഒരു അൽത്തേസ് നായ ഒരു മുസ്ലിം പെൺകുട്ടിയെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടു. എന്നിട്ടൊരു കുട്ടി, ഒരു മനുഷ്യക്കുട്ടി ജനിച്ചു, മുസ്ലിം സ്ത്രീയായിട്ട് ഒരു നായ ബന്ധപ്പെട്ട് കുട്ടി ജനിച്ചതാണ്. ഈ ജനിച്ചിട്ട് ഇയാൾ ഈ കുട്ടി കിതാബ് കോതി മൂലയരായി. എന്നാ ഈ മനുഷ്യൻ എന്താണ് ഈ പള്ളിയിൽ ഇമാമാക്കി നിർത്താന്നാ, നമുക്ക് തുടർന്ന് നിർത്തിക്കുകയും ചെയ്യാം.
പക്ഷ ഊതെടുത്ത ശേഷം നനവോടുകൂടി പള്ളിക്ക് വരികയാണെങ്കിലോ ആ നനഞ്ഞതൊക്കെ ഭാഗം തുടച്ച് വൃത്തിയാക്കും വേണം. അപ്പൊ ആള് പട്ടിയല്ലേ. രണ്ടിനെ നടക്കുക, ഇമാമുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം, മൂപ്പര് ഖുർആന്റെ തജ്വീദൊക്കെ പഠിച്ചിരുന്നല്ലോ അതിന്റെ കുട്ടിയാണെങ്കിലും. പക്ഷെ നനവോടുകൂടി പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ പത്തൊമ്പൂന്ന് പറയാം, ആ നനഞ്ഞ ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കും വേണം. അപ്പൊ പട്ടിയ പട്ടിനെ പിന്നെ ഇമാമുക്കാൻ പറ്റിയോ? അതേമാതിരി ഏനസാലിബ് റമ്മിലൊക്കെ കാണാം, ഒരു പശു ഒരു മനുഷ്യക്കുഞ്ഞിനെ പ്രസവിച്ചു എന്നാല് അങ്ങനെ കിതാബൊക്കെ ഓതി ഫത്വുൽമൂലൊക്കെ ഓതി വലിയ മൂലയരായി, വൈദ്യൊക്കെ ആയി, സഖാഫിയൊക്കെ ആയി, കാര്യമോ? ഇന്ന് എന്ത് ചെയ്യാന്ന് അറിയങ്ങള്? ഈ മനുഷ്യനെ വലി വരുന്ന ഖതീബ് ഇമാമൊക്കെ ഇത് നിർത്താന്ന. അങ്ങനെ നബാത്തൊക്കെ ഓതി കുത്തിരിയെ കഴിഞ്ഞ് തിരിഞ്ഞോണ അവസരത്തില് ഇപ്പൊ മൂലയാരെ ഉമ്മാരാ പശു, പശുവിന്റെ ഉടമസ്ഥ മുതലാളിക്ക് അന്ന് ഉദിയത്തറക്കാൻ മൂലിക്കുട്ടനെ കിട്ടിയില്ലെങ്കിൽ കാലയാരെ പിടിച്ച് ഉദിയത്തറക്കാം. എന്നിട്ട് മനുഷ്യന്മാർക്ക് തിന്നാൻ കൊടുക്കാം, തിന്നാൻ കൊടുക്കാന്നല്ല പിന്നെ അങ്ങാടി കൂടെ വീട്ടിൽ നടക്കാം. ഞങ്ങൾക്കൊരു ഇമാമുണ്ടായിരുന്നു, അയാളെ വെല്ലുവിളിയുടെ നിസ്കാരവും കുത്തുബി നിർവഹിച്ചു തന്ന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തെ ഉദിയത്തറത്ത് തിന്നു. തിന്നവര് പരസ്പരം കണ്ടാ മിണ്ടാതെ നടക്കുക എന്നല്ലാതെ അറിയാത്തമാര് നടക്കുക. ഇത് പറയ വീട്ടിൽ അറിഞ്ഞിട്ട് നടക്കും ചെയ്യ വിരോധമല്ല. ഇതെങ്ങനെയാ ശരിയാവുക? കാരണം ഇമാമ് നിൽക്കാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ മനുഷ്യനാണ്, പിന്നെ ഉദിയത്തറത്ത് തിന്നാൻ പറ്റും. അപ്പൊ മൂലിയല്ലേ അയാള്? ഉദിയത്തറത്ത് മനുഷ്യൻ തിന്നാമെങ്കിൽ മാംസം അയാളാണെങ്കിൽ അറക്കും, അറക്കൽ കാലം അറക്കും ചെയ്യാം. മനുഷ്യനാണെ അറക്കാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? അറച്ചി. അപ്പൊ ആൾ ഒന്നാം നമ്പർ മൂലിയ. പക്ഷെ മനുഷ്യനെ രൂപമുണ്ട്, ഇമാമ് നിർത്താൻ കുട്ടികളുണ്ട്. ഇത് രണ്ടും പാടെ ഇങ്ങനെ നടക്കുക. ഇതൊക്കെ മസേബിലുള്ള ഓരോ മസലകൾ, അതോ ഗവേഷണത്തിന് ഇരിക്കാതിന് മനുഷ്യന്മാരതോ ഒരുപാട് ഇല്ലമാന ബസറും ഞങ്ങളൊക്കെ മനുഷ്യന്മാരാ. ഉസീബുവ ഉക്കി ശരിയും തെറ്റും ഞങ്ങൾക്ക് പറ്റുന്നറിഞ്ഞ്, ആ ശരിയും തെറ്റും പറ്റുന്നതിന്റെ ഉദാഹരണം പറഞ്ഞ് പത്തുമിന്റെ പരിഭാഷം കിട്ടും. അതിന് കാണാം ഒരു പെണ്ണിന്റെ നഗ്നത കാണാൻ പാടില്ലാന്നിട്ടെ ലാഫിൽ മിറാത്തി കണ്ണാടിക്കൂടി ആണെങ്കിൽ കാണാന്ന്. കണ്ണാടി കൂടെ പെണ്ണിന്റെ നഗ്നത. അപ്പൊ ഞാൻ എന്റെ നാട് മമ്പാടുന്ന സ്ഥലത്ത് പറഞ്ഞപ്പോ പൈസ പറഞ്ഞു അത് ശരിയല്ല, തുല്യന്നെ അത് ചില്ലിന്റെ ഉള്ളിൽ കൂടിയല്ലോ കാണുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കണ്ണട വെച്ചൊരു രക്ഷപ്പെട്ടു എന്നാണ്, അതും ചില്ല തന്നെയാണല്ലോ. കണ്ണട വെച്ചോൽക്ക് ഏത് പെണ്ണുകൾ കുളിച്ചിനോടത്തൊക്കെ പോയിരിക്ക, കണ്ണടി വെച്ചിട്ട് ചില്ലിനുള്ളിൽ കൂടിയല്ലേ. ഇതൊക്കെ കിതാബിൽ എഴുതി വിട്ടതാണ് നടത്തം. അപ്പൊ ഇവിടെയൊക്കെ പാളിച്ച സംഭവിച്ചിട്ടുണ്ട്, നമ്മൾ സൈനുദ്ദീൻ മഖ്ദൂമിനെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ അവര് പറയാൻ ഞങ്ങൾ മനുഷ്യരാ മലക്കല്ല പാളിച്ച സംഭവിക്കും. സംഭവിച്ചതിന് ഉദാഹരണം പറഞ്ഞതാ. അപ്പൊ ഇജിപ്തുകാർ പാളിച്ച സംഭവിക്കുന്നത് കൊണ്ടും സുന്നത്ത് അവർക്ക് ഇതിന് മുഴി പരിപൂർണമായി ലഭിക്കാനുള്ള അവസരം ഇല്ലാത്തത് കൊണ്ടും മുഹമ്മദ് നബിന്റെ ആ സുന്നത്തിന് അള്ളാഹു പറഞ്ഞ രക്തദുഖാനിലേക്കൊക്കെ ഈ റസൂലുള്ള ഉസ്വത്തുൽ ഹസന ആ ഹസനത്തിന് ഇത്തിരി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാ? വാശി പിടിക്കാതെ നമ്മൾ എന്ത് ചെയ്യാ? ഖുർആൻ സുന്നത്തരി ജീവിക്കുക. അർത്ഥം സുന്നത്തിന്റെ പ്രാമാണികതയെ കുറിച്ച് സംശയിക്കാൻ വരെ പാടില്ല. അള്ളാഹു പറഞ്ഞ മുഹമ്മദ് നബിന്റെ നിർദ്ദേശത്തിന് എതിർ പ്രവർത്തിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ദുന്യാവ് തന്നെ മുസീബത്ത് ബാധിക്കുന്ന ദുന്യാവ് തന്നെ. പിന്നെ അള്ളാഹനെ പിടിച്ചിട്ട് കലാവ റബ്ബിക്കാന്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞിട്ടാ എന്ത് വിഷയത്തിൽ മുഹമ്മദ് നബിന്റെ സുന്നത്തിന് എന്താണ് താക്കണം നടത്തും? തന്റെ സമ്പത്തിൽ മുഹാജിർ സഹാബിക്ക് നിയമപരമായ അവകാശം വകവെച്ചു കൊടുക്കുന്നു. ഇത്രമാത്രം മാനസിക വിശാലത അവർ കാണിക്കേണ്ടായി രംഗത്ത്. നമുക്കാർക്കും ഇല്ലാതെ പോയതും അത് തന്നെയാണ്. സ്വന്തം ബന്ധം എന്ന ഏറ്റവും ഇടുങ്ങിയ വൃത്തത്തിനപ്പുറം ചിന്തിക്കാൻ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും സാധിക്കാറില്ല എന്നത് സത്യമല്ലേ? ഇന്ന് നാട്ടിൽ കാണുന്ന സകല കുഴപ്പങ്ങളുടെയും നാട്ടിൽ അനുഭവപ്പെടുന്ന സകല പ്രയാസങ്ങളുടെയും അടിസ്ഥാനം ഈ സ്വസ്ഥ മനോഭാവമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. നിങ്ങൾക്കറിയാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ സ്വന്തത്തിന്റെയും കുടുംബങ്ങളുടെയും വയറുകൾ വിശപ്പിച്ചുകൊണ്ട് അന്യരുടെ വയറുകളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി ശ്രമം നടത്തിയവരായിരുന്നു, അതിന് മുന്നോട്ട് വന്നവരായിരുന്നു. ചരിത്രങ്ങൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു സംഭവം ഞാൻ പറയട്ടെ, നിങ്ങൾ പലപ്പോഴും കേട്ടതായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചുകൊണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ
ഒരിക്കൽ വന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലേ ഇന്നി മജ്ഹൂദ്, ഞാൻ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന മനുഷ്യനാണ്, പ്രയാസപ്പെടുന്ന മനുഷ്യനാണ്, വിശപ്പുണ്ട്, എനിക്ക് വല്ലതും തരണം പ്രവാചകരെ എന്ന് തന്നെയാണ് അയാളുടെ ആവശ്യം. ആ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കയ്യും പിടിച്ച് തന്റെ ഭാര്യമാരുടെ അടുക്കലൊക്കെ ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, ഓരോരുത്തരോടും ചോദിക്കുന്നു, ഇയാളൊരു പാവപ്പെട്ട മനുഷ്യനാണ്, വിശപ്പ് അനുഭവിക്കുന്നു, ഇയാളുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? ആ സന്ദർഭത്തിൽ ഭാര്യമാർ മുഴുവനും തങ്ങളുടെ ഇല്ലായ്മകളുടെ കഥകളാണ് എടുത്തു പറയുന്നത്. വല്ലാഹി മാ ഇന്ദി ഇല്ലൽ മാ, അള്ളാഹു തന്നെയാണ് സത്യം, എന്റെ അടുക്കൽ വെള്ളം പോലുമില്ല എന്നാണ്, പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ഇതാ മറുപടി. എല്ലാവരും ഈ മറുപടിയാ പറയുന്നത്. പ്രവാചക പത്നിമാരുടെ ജീവിതമൊക്കെ അങ്ങനെയായിരുന്നു. പലതവണ നമ്മൾ കേട്ടതും മനസ്സിലാക്കിയതും ഒക്കെയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ ജീവിതം വളരെ ശോചനീയമായിരുന്നു, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയായിരുന്നു എന്ന് നമുക്കറിയാം. മാസങ്ങൾ തന്നെ തുടർച്ചയായ പട്ടിണിയായിരുന്നു ആ കുടുംബം അനുഭവിച്ചിരുന്നത്. സംഭവങ്ങളിലൂടെ നമ്മളൊക്കെ അത് മനസ്സിലാക്കിയതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ ഒരിക്കൽ പറഞ്ഞു, കുന്നാ നൻദുറു ഇലൽ ഹിലാൽ സുമ്മൽ ഹിലാൽ സുമ്മൽ ഹിലാൽ, ഞങ്ങളിങ്ങനെ നോക്കും ഓരോ മാസപ്പിറവിയിലേക്ക്. ഒരു മാസപ്പിറവി, അത് ചെറുതായി, അങ്ങനെ വലുതായി വലുതായി പൂർണ്ണചന്ദ്രനായി, വീണ്ടും ചെറുതായി ചെറുതായി അങ്ങ് അസ്തമിച്ചു പോകും. വീണ്ടും മറ്റൊരു മാസപ്പിറവിയിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്, അത് വലുതായി പൂർണ്ണചന്ദ്രനായി വീണ്ടും ചെറുതായി അങ്ങനെ അങ്ങ് അസ്തമിച്ചു പോകും. വീണ്ടും മൂന്നാമത്തെ മറ്റൊരു മാസപ്പിറവിയിലേക്ക് ഞങ്ങൾ നോക്കും, അതും ഇങ്ങനെ വലുതായി പൂർണ്ണചന്ദ്രനായി വീണ്ടും ചെറുതായി അങ്ങ് അസ്തമിച്ചു പോകും. അങ്ങനെ മൂന്ന് മാസപ്പിറവികൾക്കിടയിലുള്ള രണ്ട് മാസക്കാലം, അമാ ഉഖിദ ഫീ ബുയൂതി റസൂലില്ലാഹി നാർ, റസൂലുള്ളാഹിന്റെ വീടുകളിൽ തീ പോലും മൂട്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാ പറയുന്നത്. നമുക്കിന്ന് ചിന്തിക്കാൻ കഴിയുമോ സഹോദരന്മാരെ? അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ വീടുകളിൽ തീ പോലും മൂട്ടപ്പെട്ടിട്ടില്ലാത്ത രണ്ട് മാസക്കാലം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, തുടർച്ചയായ രണ്ട് മാസക്കാലം. ഇത് കേട്ടുനിന്ന സഹാബി ചോദിച്ചു, അന്ന് നിങ്ങൾ എന്താ ഭക്ഷിച്ചിരുന്നത്? പ്രവാചകന്റെ മറുപടി, അല്ല സുവദാൻ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മറുപടി, അല്ല സുവദാൻ, കറുത്ത രണ്ട് വസ്തുക്കളായിരുന്നു എന്നാ. പച്ചവെള്ളവും കാരക്കയും കുടിച്ചിട്ടാ ഞങ്ങൾ ഈ രണ്ട് മാസക്കാലം കഴിച്ചു കൂട്ടി. ഇത്ര പട്ടിണി അനുഭവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു പ്രവാചകന്റെ കുടുംബം. നാം ആലോചിക്കണം. നമുക്കാർക്കും ഇന്ന് പട്ടിണിയില്ല, അത് വേറെ കാര്യം. പട്ടിണി ഉണ്ട് എന്ന് ഓരോരുത്തർ പറയുന്നു, പക്ഷെ ആപേക്ഷികമായ പട്ടിണി എന്നേ പറയാൻ പറ്റൂ. പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുന്ന ഒരു മനുഷ്യരെങ്കിലും ചൂണ്ടിക്കാട്ടാൻ നമുക്ക് സാധ്യമല്ല എന്നത് സത്യമാണ്. ഇത്ര കഷ്ടപ്പെട്ട് ജീവിച്ച കുടുംബമായിരുന്നു പ്രവാചകന്റെ. അതുകൊണ്ട് തന്നെ ഈ അതിഥിയെയും കൊണ്ട് പ്രവാചകൻ തന്റെ ഭാര്യമാരെ സമീപിക്കുമ്പോൾ ഭാര്യമാരുടെ ഒക്കെ നിസ്സഹായാവസ്ഥ തുറന്നു പറയും, വല്ലാഹി മാ ഇന്ദി ഇല്ലൽ മാ, അള്ളാഹു തന്നെയാണ് സത്യം, എന്റെ അടുക്കൽ പച്ചവെള്ളാവല്ലാതെ മറ്റൊന്നും ഈ മനുഷ്യനെ സൽക്കരിക്കാനില്ല. അവസാനം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാശനായി മനുഷ്യനെയും പിടിച്ചുകൊണ്ട് സഹാബികളുടെ അടുക്കിലേക്ക് തന്നെ പോവുകയാണ്. അവളെ ചെന്നിട്ട് ചോദിക്കുന്നു, ഇതാ ഈ മനുഷ്യനെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിങ്ങളിൽ ആരാണ് തയ്യാറുള്ളത്? അതിലൊരു അൻസാരി സഹാബി എന്നിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഉടനെ തന്നെ ആ മനുഷ്യൻ ഇയാളെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ഭാര്യയോട് ചോദിക്കുന്നു, ഇത് റസൂലിന്റെ അതിഥിയാണ്, ഇദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ നിന്റെ വക്കൽ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഈ ഭാര്യയുടെ മറുപടി, വല്ലാഹി മാ ഇന്ദി ഇല്ലാ കൂത്തു സിദിയാനി, ഉറങ്ങിക്കിടക്കുന്ന എന്റെ കുഞ്ഞോമനകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച അല്പം ചില ഭക്ഷണമുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന എന്റെ കുഞ്ഞോമനകൾക്ക് വേണ്ടി ഞാൻ കരുതി വെച്ച അല്പം ഭക്ഷണമുണ്ട്, അതല്ലാതെ മറ്റൊന്നും എന്റെ അടുക്കലില്ല എന്നാണ് സഹാബി പറഞ്ഞു. എന്നാൽ അതെങ്കിലും അതിൽ ഈ കൊണ്ടുപോ എന്നാണ്. സഹാബി പറഞ്ഞു, എന്നാൽ അതെങ്കിലും അതിൽ നീ കൊണ്ടുപോയെന്ന, കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് രണ്ടുപേരും ഇരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. ഭാര്യയോട് പറയുന്നു, വിളക്ക് കടത്തി കളയണം. അങ്ങനെ ആ സഹാബി അതിഥിയോടൊപ്പം ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കൈ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നീട്ടുന്നതായി അഭിനയിക്കുന്നു, അദ്ദേഹവും ഭക്ഷണം കഴിക്കുന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി.
ഇത്ര മാത്രം ത്യാഗം സഹിച്ചിട്ട് മറ്റവന്റെ വിശ പറഞ്ഞവർ ഭക്ഷണം കഴിച്ചു എന്ന് തോന്നിയപ്പോൾ ഭാര്യയോട് വിളക്ക് കത്തിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പിറ്റേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സഹാബി കണ്ടപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. ലഖദ് അജിബല്ലാഹു മിൻ സനീഖുമ അല്ലൈല ബിളൈഫികുമ അല്ലൈല ലഖദ് അജിബല്ലാഹു മിൻ സനീഖുമ ബിളൈഫികുമ അല്ലൈല ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ അതിഥിക്കയോട് കാണിച്ച ആ നല്ല പെരുമാറ്റത്തിന്റെ പേരിൽ അള്ളാഹു പോലും അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. പടച്ചവൻ പോലും അത്ഭുതപ്പെട്ടു പോയിരിക്കുന്നു എന്നാ പറയുന്നത്. ഇത്രമാത്രം പരക്ഷേമ തൽപരതയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു പ്രവാചകന്മാരുടെ സഹാബത്ത് എന്ന കാര്യം നാം ആലോചിക്കണം. മരിക്കാൻ പോകുന്ന സമയത്ത് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും അന്യന്റെ താൽപര്യത്തിന് മുൻഗണന കൽപ്പിക്കണമെന്ന് സാക്ഷ്യമുള്ളവരായിരുന്നു പ്രവാചകന്റെ സഹാബികൾ. നാം ആലോചിക്കണം. നിങ്ങൾ കേൾക്കാറുള്ള സംഭവമല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഒരു യുദ്ധത്തിൽ ഹുദൈഫത്തുൽ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ശപഥം ചെയ്യുകയാണ്, ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും, എന്റെ പിതൃവ്യപുത്രൻ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ യുദ്ധക്കളത്തിൽ എവിടെ വെച്ചെങ്കിലും ഞാൻ കണ്ടുമുട്ടുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള പാനപാത്രത്തിൽ നിന്ന് അല്പം വെള്ളം ഞാൻ അയാളെ കുടിപ്പിക്കും. ശപഥം ചെയ്തുകൊണ്ട് ഉദയപുത്തിൽ അതിൽ ഇറങ്ങിയല്ലാവൂ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാണ് വെള്ളപ്പാത്രവുമായി. കുറെ അങ്ങ് ചെന്നപ്പോഴുണ്ട് അദ്ദേഹത്തിന്റെ പിതൃവ്യപുത്രനെ യുദ്ധക്കളത്തിൽ കാണും. ശത്രുക്കളുടെ വെട്ടേറ്റ് അദ്ദേഹം നിലം കൊത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന് അരങ്ങാൻ കഴിയുന്നില്ല, പിഴഞ്ഞു പിഴഞ്ഞു മരിക്കാൻ പോവുകയാണ്. അദ്ദേഹം ചോദിച്ചു, സഹോദര നിനക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ആംഗ്യം കാണിച്ചു, എനിക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട് എന്ന്. ഉടനെ തന്നെ തന്റെ കയ്യിലുള്ള വെള്ളപ്പാത്രത്തിൽ നിന്ന് അല്പം വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം പുറപ്പെടുകയാണ്. ഈ സന്ദർഭത്തിലാണ് അല്പം അകലെ നിന്ന് ആ എന്നൊരു ധീരരോദനം അദ്ദേഹം കേൾക്കുന്നത്. മറ്റൊരു മനുഷ്യൻ യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് നിലം പൊത്തിയിട്ടുണ്ട്, അയാൾ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്പം വെള്ളത്തിന് വേണ്ടി കേറിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദമാണ് ഇദ്ദേഹം കേൾക്കുന്നത്. ഉടനെ തന്നെ ഈ മനുഷ്യൻ പറഞ്ഞു, സഹോദര, ഈ വെള്ളത്തിന് എനിക്കുള്ള ആവശ്യത്തെക്കാൾ കൂടുതൽ ആവശ്യം ആ വീണ് കിടക്കുന്ന മനുഷ്യനാൽ കൊണ്ടുപോയി കൊടുക്കൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഉടനെ ഉദയപ്പത്തിൽ അതിവി റളിയല്ലാഹു അൻഹു പാനപാത്രവുമായി ഓടുകയാണ് രണ്ടാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക്. അദ്ദേഹത്തോടും ചോദിക്കുന്നു, സഹോദര, നിനക്ക് വെള്ളത്തിന് ആവശ്യമുണ്ടോ? അദ്ദേഹം മാന്യത്തിലൂടെ മറുപടി പറയുന്നു, വെള്ളത്തിന് ആവശ്യമുണ്ട്. അദ്ദേഹം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോഴേക്കും അഗ്നകലയിൽ നിന്ന് മറ്റൊരു മനുഷ്യന്റെ ശബ്ദമാണ്, ദീനരോധനമാണ് കേൾക്കുന്നത്. വെള്ളത്തിന് വേണ്ടി കേൾക്കുകയാണ് ആ മനുഷ്യൻ. അപ്പോൾ ഇയാളും പറയുന്നു, സഹോദര, എനിക്കല്ലേ ഈ വെള്ളത്തിന് കൂടുതൽ ആവശ്യം. വെട്ടേറ്റ് കിടക്കുന്ന ആ മനുഷ്യനാണ്, താങ്കൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ എന്ന് ആവശ്യപ്പെടുകയാണ്. ഉദയപുത്തിൽ അതിവി റളിയല്ലാഹു അൻഹു വെള്ളപ്പാത്രവുമായി മൂന്നാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടുകയാണ്. ഓടിച്ചെന്നപ്പോഴേക്കും അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു, ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം തിരിച്ചോടുകയാണ്, രണ്ടാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് വരികയാണ്. അദ്ദേഹം അപ്പോഴേക്ക് മരിച്ചു കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ആദ്യത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് തന്നെ ഓടുകയാണ്, പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. മൂന്ന് പേർക്കും വെള്ളം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതുള്ള സംഭവമാണ് ചരിത്രങ്ങളിൽ, ഹദീസുകളിലൊക്കെ ഉദ്ധരിക്കപ്പെട്ട സംഭവമാണ്. നമ്മൾ ആലോചിക്കണം, മരിക്കുന്ന സമയത്ത് ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പോലും മറ്റു മനുഷ്യന്മാരുടെ വികാരത്തെ മാനിക്കാൻ സാധിച്ചിരുന്ന, സമൂഹത്തിലെ സഹജീവികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന മഹാന്മാരായ സഹാബത്തിനെയാണ് ആദ്യകാല ചരിത്രത്തിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത്. അതിന്റെ തലമുറക്കാരാ ഞാനും നിങ്ങളും, അവരുടെ പിൻഗാമികളാണ് ഞാനും നിങ്ങളും. ഇവരുടെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും. പക്ഷേ നമ്മളൊക്കെ ഈ രംഗത്ത് എത്രത്തോളം ഈ ചരിത്രത്തോട് നീതി പുലർത്തുന്നവരാണ് എന്ന സ്വന്തത്തോട് ചോദിക്കേണ്ട പ്രശ്നവുമാകുന്നു. ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന
ചില ഘടകങ്ങളുണ്ട്. ഖുർആന് ബയാന്, അതായത് വ്യാഖ്യാനം ആവശ്യമായിരിക്കും എന്താണെന്ന് അർത്ഥം. എല്ലാം നിസ്കരിക്കണം എന്ന് പറഞ്ഞ് സുജൂദ് റുക്കുവാണെങ്കിൽ ആ സുജൂദിന്റെ രീതി, റുക്കുവിന്റെ ഈ വർക്കൌ വസ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പജ എങ്ങനെ, റുക്കു എങ്ങനെയാവണം, സുജൂദ് എങ്ങനെയാവണം, സുന്നതമായൊരു പ്ലാന് തരുന്നതാരാ മുഹമ്മദ് നബി. ഹജ്ജാണ് പറയണ്ടോ, വൈദാ അഫദത്തും അറഫാത്തി ഫദുക്കുറുല്ലാഹിന്റെ മഷ്ഹരി ലഹറാന്ന് അറിഞ്ഞു. നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിയാലും അറിഞ്ഞു, അത്രമാത്രം. അറഫയിലപ്പാ നിൽക്കേണ്ടത് ദുൽഹജ്ജ് ഒമ്പതിന് എന്ന് ഖുർആൻ പറഞ്ഞിരുന്നോ? ദുൽഹജ്ജ് മാസത്തിൽ അറഫയിൽ നിൽക്കേണ്ടി ഖുർആൻ പറഞ്ഞിട്ടില്ല. ദുൽഹജ്ജ് ഒമ്പതിന് എന്നാണ് നിൽക്കേണ്ടത് പറഞ്ഞിട്ടോ? അതുമില്ല ഖുർആനില്. പകൽ സമയത്ത് അറഫയിൽ നിൽക്കേണ്ടി ഖുർആൻ പറഞ്ഞിരിക്കണോ? അതുമില്ല. ഇനി ഉംറക്ക് അറഫയിൽ നിൽക്കണോ നിൽക്കണ്ടേ? അതും ഖുർആൻ പറഞ്ഞിട്ട് നബി അറിഞ്ഞു ഉംറക്ക് അറഫയിൽ നിൽക്കണ്ടടാ എന്ന് അറിഞ്ഞു. ഖുർആനിൽ കിട്ടിയ ഉംറക്ക് അറഫയിൽ നിൽക്കണം. അതിമുൽ ഹജ്ജ് വൽ ഉംറത്ത് ഇല്ല എന്ന ഹജ്ജ് ഉംറയൊക്കെ പറഞ്ഞതിനു വേണ്ടി പൂർത്തിയാക്കിയ, പക്ഷെ മുഹമ്മദിനെ പഠിപ്പിച്ച ഉംറയാണെങ്കിൽ എന്ത് മതി, ഹീറാൻ കിട്ടാ, കാബലെ ഈ പ്രാവശ്യം തവാഫ് ചെയ്യുക, സുന്നത്തായി മഖാം ഇബ്രാഹിം രണ്ടരക്കാൽ നിസ്കരിക്കുക, സഫാ മറമ കൂടെ തൈ ചെയ്യുക, മുടി വെട്ടേ കലേ ചെയ്യുക, കഴിഞ്ഞ ഉംറ. ഉംറ അത്രയുള്ളൂ. കല്ലെറിയേണ്ട, അറഫിൽ നിൽക്കൊന്നും വേണ്ട. അതൊക്കെ ആര് പഠിപ്പിച്ചതാണ്? ഖുർആനിൽ കിട്ടൂല എന്നർത്ഥം. അതൊക്കെ മുഹമ്മദ് നബി പഠിപ്പിച്ചാണ്. അൽ ഹജ്ജ് അഷ്ഹുറും മഅലൂമാത്താണ്. ഹജ്ജ് മൂന്ന് മാസം അറിയപ്പെട്ട മാസത്തിലാണ്. ഖുർആൻ വിവരിച്ചെന്ന് ഏതാ മാസം ലബി പറഞ്ഞു? അത് ചൊവ്വാല് ദുൽഹജ്ജ്. പഠിപ്പിച്ചത് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഈ മൂന്ന് മാസത്തിൽ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? അല്ല പറഞ്ഞ ഹജ്ജ് മൂന്ന് മാസത്തിലും ചെയ്യാനാണല്ലോ. അവര് ജേകരൂരിക്കുകയാണെങ്കിൽ പറഞ്ഞ ചൊവ്വാല് മാസത്തിലല്ല ഹജ്ജ് ചെയ്യാന്ന്. അതിന് നമുക്ക് പറയാമല്ലോ മുഹമ്മദ് നബി പഠിപ്പിച്ചതാ മൂന്ന് മാസം ഹജ്ജ്. ഹജ്ജ് മൂന്ന് മാസത്തിലാന്ന് പറഞ്ഞാൽ ഇറാൻ കെട്ടാൻ നോക്കാം. ചൊവ്വാല് മാസത്തിൽ വരെ ഇറാൻ കെട്ട, പക്ഷെ ഹജ്ജ് തുടങ്ങി എന്താ ദുൽഹജ്ജ് എത്തിന്റെ അന്നാ. അതെവിടുന്ന ഖുർആൻ കിട്ടുമോ? ദുൽഹജ്ജ് എത്തിനാ ഹജ്ജ് തുടങ്ങാത്. ഖുർആന് കിട്ട ഏത് മാസത്തിൽ ഹജ്ജ് തുടങ്ങാണ്? അല്ല ഹജ്ജു അഷൂറും മൈലും ആകുന്ന ഹജ്ജ് അറിയപ്പെട്ട മാസത്തിലാന്ന ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഈ ഏത് മാസത്തിൽ ഹജ്ജ് ചെയ്യാന്ന പരമുഹമ്മനെ വിളിച്ചെന്നാൽ ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാത്ത് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താണ്? ചൊവ്വാല് ദുൽഹജ്ജ് മാസത്തിലൊക്കെ വേണമെങ്കിൽ ഹജ്ജിന് വേണ്ടി ഇറാൻ കെട്ടിക്കോളി, ആരംഭിക്കുൽഹജ്ജ് എട്ടില്ല. അങ്ങനെ ഏത് വിഷയം എടുത്ത് നോക്കി ഖുർആന് മൌലികമായ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുക. അതിന് പദ്ധതി, പ്ലാന്, സുന്ദരമായ രൂപം മുഹമ്മദ് നബിയെ തരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ കണിഷായിട്ട് പറഞ്ഞത്, മുഹമ്മദ് നബിനെ എതിർപ്രവർത്തിക്കുന്ന ആളുകൾ ദുന്യാവ് തന്നെ മുസീബത്ത് അവരെ ബാധിക്കുന്ന വിപത്ത് ബാധിക്കുന്ന ഭയപ്പെട്ടു കൊള്ളട്ടെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകുമനു. മുഹമ്മദ് നബി എന്ത് യുദ്ധത്തിൽ മാത്രമല്ല ഏത് വിഷയത്തിലാണ് മുഹമ്മദ് നബി എന്താണ് കൊണ്ടുവന്നത്? മതവിഷയത്തില് ഇത് മുഹമ്മദ് നബി കൊണ്ടുവന്നതാ അല്ല. അതുകൊണ്ട് നടണെന്നാ ഇത് ദുനിയാവ് ആ ദീനും ദുനിയാവ് രണ്ടാന്ന് അറിഞ്ഞത്. ഖുർആന് മുഹമ്മദ് നബി കൊണ്ടുവന്നത് എടുക്കാൻ പാടുള്ളൂ, അത് ജീകാര്യ. വിമാനം ആര് കൊണ്ടുവന്നതാ? സൗത്ത് അമേരിക്കയിലെ റൈറ്റ് സഹോദരന്മാർ കൊണ്ടുവന്നതാ. എന്നാലും വിമാനത്തിൽ നമ്മൾ കയറാം, നമ്മളെ മുഹമ്മദ് നബി കഴുത പുറത്താക്കി, നമ്മളെ കഴുത പുറത്തിൽ വന്നിരിക്കണോ? ഒരാൾ ദുന്യാവാൻ വേണ്ടി മാജികാറൊക്കെ വിറ്റ് വീട്ടിലൊരു കഴുതിയും ഒട്ടകവും കുതിരയും വാങ്ങി, ഞാൻ തനി ദുന്യാവുക, എന്നിട്ട് കഴുത പുറത്ത് അങ്ങനെ സഞ്ചരിക്ക, കുതിര പുറത്ത്, ഒട്ടക പുറത്ത്. താൻ അതിൽ നബിനെ ഇസ്തിഫാ അനുധാപനം ചെയ്യുക ദുന്യാവിന്റെ കാര്യ. അതിൽ നബി ആണ് അനക്കും ആയിരമും ഈ ഉമ്മൂരി ദുന്യാവും. ദുന്യാവിന്റെ വിഷയം എന്നേക്കാൾ അറിയുന്നവർ നിങ്ങളാണ് എന്നറിയാം. അപ്പൊ ദുന്യാവിൽ നമുക്ക് പുതിയതൊക്കെ ഉണ്ടാക്കാം, വീല് പറ്റൂല. ആ മൗലിദ് ഉണ്ടല്ലോ അത് തട്ടണം, വിമാനം തട്ടണ്ട. കാരണം മൗലിദ് കൊണ്ടുവന്നത് തങ്ങളപ്പാപ്പയാണെങ്കിലും തട്ടണം, വിമാനം കൊണ്ടുവന്നത് അമേരിക്കയിലെ പാവൂത്ത, എന്നാലും നമുക്ക് കിട്ടാം. ഈ പേന ഏതാ മുസ്ലിം കൊണ്ട് നിർമ്മിച്ചതാ, എന്നാലും എനിക്ക് കിട്ടാം. പല നിസ്കാര ചെയ്തുള്ള കൂട്ടുപ്രാർത്ഥന അത് വലിയൊരു തരികട്ടുള്ള മൂലം കൊണ്ടുവന്ന എടുക്കാൻ പോലെ തട്ടണം. എന്തുകൊണ്ട് ഇന്ന് ദീനാ മറ്റേ ദുന്യാവ ദീന്റെ കാര്യത്തിൽ നർത്തം, അതിന് മുഹമ്മദ് നബി കൊണ്ടുവരാത്ത ഒന്നും പറ്റൂല എന്നർത്ഥം. അത് മുഹമ്മദ് നബി കാണിക്കുന്ന അതാ അയ്യോ മക്കുമത്തിലേക്കും ദീനക്കും എന്നറിഞ്ഞു. അറഫിയിൽ നിൽക്കുമ്പോൾ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, ദുന്യാവ് പൂർത്തിയാക്കി തന്നു എന്നറിഞ്ഞോ? വാസ്തുമത്തു അലയിക്കും ജീവിതത്തി, മതപരമായ എല്ലാ അനുഗ്രഹവും പൂർത്തിയാക്കി തന്നെ. ഈ ആയത്തിൽ വ്യാഖ്യാൻ കൂടി ഇമാം മാലിക് പറഞ്ഞു തരണ്ടോ? ഈ ആയത്തെ അർഹമം എന്താണോ ഇസ്ലാമിലെ പുണ്യകർമ്മം, അത് മാത്രമേ ചെയ്യാമെന്നാൾ വരെ പുണ്യകർമ്മമുള്ളൂ. ഈ ആയത്തിറങ്ങിയപ്പോ ഇസ്ലാമിൽ എന്താണോ പുണ്യകർമ്മം, അതേ അന്ത്യ ദിനം വരെ പുണ്യകർമ്മമാവുള്ളൂ.
കാരണം അള്ളാഹ് പറഞ്ഞ ദീൻ പൂർത്തിയാക്കി തന്ന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അനുഗ്രഹമൊക്കെ ആക്കി തന്നതാണ്. ദുന്യാവ് പൂർത്തിയാക്കി തന്നു എന്നാണ് കേട്ടോ, ദുന്യാവ് സുഹൃത്തുക്കളെ മുഹമ്മദ് നബിക്ക് പൂർത്തിയാക്കി തരാത്തത്ര അനുഗ്രഹം പൂർത്തിയാക്കി. നമ്മളൊന്ന് അഞ്ചല്ല, ശരിക്കും 50 റക്അത്ത് സ്കെത്തിയാലും ശുക്ര മതിയാവില്ല. സഹാബത്തിനൊക്കെ പൂർത്തിയാക്കി കൊടുക്കാത്ത അത്ര അനുഗ്രഹം ഒക്കെ പൂർത്തിയാക്കി തന്നത് കണ്ടോ. കറങ്ങനെ പങ്കെങ്ങനെ നബിന്റെ കാലത്ത് വിശറിത്ത് വീശിയ. അപ്പൊ സുന്നിയാർ എന്താ നിസ്കാരത്തിൽ കൂട്ടുപാത്രം ഇല്ലെങ്കിലും നിങ്ങളെ പള്ളിയിൽ മുജാഹിദ പള്ളിയിൽ പങ്കല്ലേ, നബിന്റെ പള്ളിയിൽ പങ്കുണ്ടോ? അവന്താ കൂട്ടുപാത്രമൊക്കെ തെറ്റ്, അതൊക്കെ ഈ പങ്കുണ്ടാക്കി ഇസ്ലാമിലേക്ക് ഈ ബാത്ത് ചെയ്യാ. നമ്മളൊരു സ്വഭൗതിക ഗുണം കേട്ടിട്ട് അങ്ങനെ വിശറിനേക്കാൾ നല്ലത് ഇതായി അറിഞ്ഞിട്ട് വെച്ചിരുന്നല്ലാതെ ഇപ്പൊ പുണ്യകർമ്മങ്ങളൊന്നും ഇതാക്കുന്നില്ല. സൗകര്യത്തിന് വേണ്ടി വെച്ചു എന്നുള്ളൂ, അത്രയേ ഉള്ളൂ. അതിനൊന്നും ദീനിന്റെ ഒരു വേഷം നമ്മൾ കൊടുത്തിട്ടില്ല എന്നർത്ഥം. അവൻ ദീനും ദുന്യാവും രണ്ടു തന്നെയാണ്, അത് ഒന്നാക്കിയാൽ എന്താ കുഴപ്പമുണ്ടാവില്ല, വിദേഹത്തൊക്കെ കടന്നുകൂടുന്നർത്ഥം. ഈ ഖുറാബികൾ പറഞ്ഞ അങ്ങനെയാണ്. എന്താ പോ മൗലിദ് ഇല്ലെങ്കിൽ, പറാത്തില്ലെങ്കിൽ, കൂട്ടുപാത്രം ഇല്ലെങ്കിൽ എന്താ? നിങ്ങൾ ബസ്സിൽ പോണില്ലേ, വിമാനത്തിൽ പോണില്ലേ, നിങ്ങൾക്ക് മാജികാറില്ലേ, നിങ്ങളെ പള്ളിയിൽ പങ്കങ്ങനെ കറൂറൂന്നെ കറങ്ങണില്ലേ, പേന അവന്താ പേനൽ നബിന്റെ കാലത്തുണ്ടോ? ഇങ്ങനെ ചോദ്യം. അതുകൊണ്ടാണ് നബി വേർതിരിച്ചത്, ഞാൻ ആത്തക്കാക്കും ഇല്ല, നിങ്ങളെക്കാളൊക്കെ പറക്കനെ പേടിച്ചോ ഞാനാ, ഞാൻ ആയുധമുക്കും വിക്കുതൂതില്ല, നിങ്ങളെക്കാളൊക്കെ മതം അറി മതകാരി അറിയുന്നവൻ ഞാനാണ്. പക്ഷേ അങ്ങും ആയിരമുടി ദുന്യാക്കും, ദുന്യാവിന്റെ വിഷയം ചിലപ്പോ എന്നെക്കാൾ കൂടുതൽ അറിയുന്നുണ്ടാവും, അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് പുതിയതൊക്കെ എന്തെങ്കിലും ചെയ്തോളൂന്നും പറഞ്ഞു. ആ മൊത്തത്തിൽ ഞാൻ ആ വിഷയം ഒന്ന് നിങ്ങളതാക്കി, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നിന്നുകാണ്ട് എന്നെ ചോദിക്കുക. ആ നിസ്കാരം സഹിക്കാൻ പറ്റിയ ജമാഅത്തിന്റെ പുണ്യം കിട്ടൂല. ജമാഅത്തിന്റെ പുണ്യം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വിദ്യാർത്ഥി ചെയ്യാത്ത ഇമാമിനെ തുടർന്ന് നിസ്കാരം സഹിക്കാവുന്ന അർത്ഥം. നിസ്കാരത്തിന് അല്ല, എന്നാലും വ്യക്തി വിദ്യാർത്ഥി ചെയ്യുന്ന ആളാണല്ലോ. അതുകൊണ്ട് വിരോധമല്ല ബുഖാരി ഫാത്തിഖിനെ മുബ്തദിയൊക്കെ തുടരാന്നറിയണ്ടേ. ഇപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസുഫേ വലിയ മുബ്തദി ആയിരുന്നു, പക്ഷെ ഇബ്നു ഉമ്മാവ് ചിലപ്പോ എന്താ അദ്ദേഹത്തെ പേടിച്ചിട്ട് തുടരും. പക്ഷെ നിസ്കാരം വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന നിസ്കരിച്ചിട്ട് വന്ന് തുടരുന്ന സഹിയാവുന്നുള്ള പേടി. പക്ഷെ ചില സഹാബത്ത് വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ തന്നെ തുടരാറുണ്ട് എന്നാ. നിസ്കാരം സഹിയാവും, ജമാഅത്തിന്റെ പുണ്യം കിട്ടുമോ ഇല്ലെന്നുള്ള തർക്കമുള്ള കിട്ടൂല എന്നുള്ളത് രേഖയുള്ളത്. നമസ്കാരത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ബുഖാരി ബാബനെ കൊടുക്കണ് ബുമുത്തവ്യ ബിദ്യത്തേന ഇമാമിനെയും തമ്മാടിയ ഇമാമിനൊക്കെ തുടരാന്നർത്ഥം. പക്ഷെ ഇമാമി ജമാഅത്തിന്റെ പുണ്യം ലഭിച്ചൂല എന്നർത്ഥം. അതായത് അവർക്ക് അതിൽ പെട്ടതെങ്കിലും ശരിക്ക് ചെറുക്ക് ചെയ്യാന്ന് പറഞ്ഞാല് തുടരാൻ പാടില്ല. ആ ചെറുക്ക് മഹാപാപ്പ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ ചെറുക്കാണ് ചെയ്യണമെന്ന്, അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ചില പരിഗണന കൊടുക്കാന്ന. അതേസമയം ചെറുക്ക് ചെയ്യാൻ ഹലാലും കൂടി ആക്കുക. ചെറുക്കിന് വിരോധമല്ല, അള്ളാഹനെ വിളിച്ച് തേടലി ചെറുക്കെ ഞാൻ വിളിച്ച് തേടുന്നൊരു മുടിയെ പറയാൻ തുടരരുത് എന്നർത്ഥം. തല മറക്കൽ സുന്നത്തുണ്ട്, അതിനാണ് മുടി നൽകിയത്. മുടി മറക്കൽ സുന്നത്തില്ല. ആ ഉണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നബി കൈതപ്പുറത്ത് സഞ്ചരിച്ച്, ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ച്, അതിലൊക്കെ എന്താണ് വ്യക്തിപര. അതുപോലെ തന്നെ നബിന്റെ ചിരിന്റെ രീതി ഒക്കെ പണ്ഡിതന്മാർ പറഞ്ഞു, നബി ചിരിഞ്ഞു നോക്കുന്ന രീതി അതൊക്കെ മനുഷ്യ പ്രകൃതിയാണ്. അതുകൊണ്ട് നബി ചിരിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ ചിരിച്ചേണ്ട ആവശ്യമില്ല എന്നാണ്. നബിന്റെ ചിരിന്റെ രീതി എന്താന്ന് പഠിച്ച, എന്നിട്ട് അതുപോലെ നമ്മൾ ചിരിച്ച നബിന്റെ വീട്ടിന്റെ രീതി, ആ രീതി തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്താവണ്ട, വീട് പ്ലാൻ ചെയ്യണ്ട. നബിന്റെ വീട്ടിന്റെ രീതിയിൽ എന്തില്ല, ദീനില്ല. നബി മണലുമര കടന്നിരിയെന്നറിയാം, നബിന്റെ കട്ടിയിൽ മണലായിരുന്നു എന്നാ. അതുകൊണ്ട് നമ്മൾ ആക്കണ്ട, കാരണം നമുക്ക് സാമ്പത്തിക ശല്ല പുൽമന അറമ്മ ദീനത്തുള്ളതിലെത്തി അഫ്രജൽ ചെയ്ത് അള്ളാറുന്നത് അള്ളാഹിന്റെ അനുഗ്രഹം നിശ്ചിതാക്കാൻ പറ്റൂല. അപ്പം ഭൗതിക അനുഗ്രഹം കിട്ടികൾക്ക് നല്ല കട്ടിയിലൊന്നും ഇതാക്കാം, എല്ലാറ്റിലും ഉണ്ട് എന്നർത്ഥം. ഉസൂലിക്ക് നിദാന ശാസ്ത്ര ഗ്രന്ഥത്തിൽ പ്രത്യേകം ഭാവന കൊടുക്കുന്നു. മുഹമ്മദ് നബിന്റെ ജീവിതത്തിന് ഇബാദാത്തുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങൾ നടന്നിട്ട് ഇബാദത്ത് പുണ്യകർമ്മത്തിന് ബന്ധം ഉണ്ടാവില്ല എന്നർത്ഥം. അതില്ല, അത് നബി പറഞ്ഞതേ ആക്കാൻ പറ്റുള്ളൂ. നബിനെ വിദ്യാർത്ഥി ഉണ്ടാവുമോ? നീയത്തുണ്ടെങ്കിൽ നബി പറഞ്ഞതരണ്ട, ഇന്നവാരായി ഒന്നൂറു ഇലാ അജിസാമിക്കും വലാ ഇലാ സുവരിക്കും, അല്ലെങ്കിൽ ബാഹ്യ രൂപത്തേക്ക് നോക്കൂല, പക്ഷേ നിങ്ങളെ കൽബിലേക്ക് നോക്കും, വൈല അഹ്മാലിക്ക് പ്രവർത്തനത്തേക്ക് നോക്കുന്ന ഞാനത് തെറ്റിദ്ധരിച്ച് അള്ള ഹൃദയത്തിലേക്ക് നോക്കുള്ളൂ. അല്ല, നബി പറഞ്ഞത് ഇലാ കുലൂബിക്കും വൈല അഹ്മാലിക്കുന്ന പ്രവർത്തനേക്ക് നോക്കും. അപ്പൊ ഒരു കാര്യം സുന്നത്താവണമെങ്കിൽ നിജത്ത് മാത്രം പോരാ, പിന്നെ എന്തും വേണം? ഹദീസിൽ നബി ചെയ്തത് അല്ലെ അംഗീകരിച്ചത്. അപ്പൊ കോയിൻ അറക്കുന്ന അവസരത്തില് കത്തി മൂർച്ച കൂട്ടുക, അത് പുണ്യകർമ്മ നബിന്റെ സുന്നത്തുണ്ട്. നബി നിർദ്ദേശിച്ചിരിക്കണേ ദാഹിച്ച പട്ടിക്ക് വെള്ളം കൊടുക്കുക,
അത് പുണ്യകർമ്മ രവി നിർദ്ദേശിച്ചിരിക്കണത്. വയലൂടെ നടന്നു പോകുന്ന ഒരു മുള്ളു കണ്ട് അതെടുത്തിട്ട് അന്താവും ഇതാവും നേരെ മാറ്റി മൂന്നിന്റെ അന്ന് പാപ്പ മരിച്ച് മൂന്നിന്റെ അന്ന് മൂലിക്കുടനകത്ത് തിന്നാൻ കൊടുത്താലോ? അത് വിധത്താക്ക നല്ല നിർദ്ദേശ. മരിച്ചോടത്ത് കുറാണ് പാപ്പ മരിച്ചെടുക്കുക കാത്തിനെടുത്ത് ഇങ്ങനെ ഓതി. അത് വിധത്ത നബി കാണിച്ചു തന്നിട്ടില്ല, മതം നിൽക്ക് ചെയ്യുകയാണ് അത്. അപ്പൊ നബിന്റെ അംഗീകാരം ഉള്ളത് എന്താക്കാ? നല്ല ഉദ്ദേശം ഉണ്ടായാൽ അല്ലേ ആവൂല, അല്ലെ വിധത്താകുക. ഹറമിലെ തിരി എന്താണെന്ന് അറിയാം? ഞാൻ പറഞ്ഞുതരാം. ഹറമിൽ ആദ്യം തുർക്കികളെ ഭരണം നടത്തിയിരുന്നത് അജീദ് രാജാവ് വരുന്ന മുമ്പ് അവിടെ നാല് മുസല്ലവരുണ്ടായിരുന്നല്ലോ. അൻഫിയാക്കൾ നിസ്കരിക്കാൻ വേറെ, ഷാഫിയാക്കൾക്ക് വേറെ. പിന്നെ വഹാബി പ്രസ്ഥാനം വന്നതോടുകൂടി പരമാവധി ചെറുക്ക് മുഴുവൻ എന്താക്കിയിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പ്രശ്നം അപ്പാടുള്ളത്. ഒന്ന് തറാവിന്റെ പ്രശ്നം, ജുമാന്റെ ബാങ്കിന്റെ പ്രശ്നം. അത് നമ്മൾ അവരോട് നേരിട്ട് ചോദിച്ചു. അപ്പൊ അവരെന്താ പറയുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു തന്നെ ശരി, പതിനൊന്നാം പ്രവാചക ജനിച്ച, പക്ഷെ അത് പെട്ടെന്ന് എടുത്തു മാറ്റാൻ ഞങ്ങൾക്ക് ഭരണപരമായ പ്രശ്നം ഉണ്ട് എന്നാ പറഞ്ഞത്. ഇറാനും ഇറാഖും അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ അവർക്ക് ദേശീയ കാരണം ചെറുക്കും നിറ നടക്കണില്ല എന്നർത്ഥം. അതിൽ ഇറാൻ ഇറാഖ് പോലെ രാഷ്ട്രങ്ങൾക്ക് ശത്രുതയാണ്. ഇനി ഇതും ഞങ്ങൾ എടുത്തു പറഞ്ഞു, അതിന്റെ പേരിൽ അറ്റാക്ക് ചെയ്താലോ? അതുകൊണ്ട് ഭരണപരമായ പ്രശ്നമാണ് എന്നാണ് അന്ന് നമ്മൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്നർത്ഥം. നമുക്ക് ഭരണമില്ലാത്തത് നല്ല ഗുണായിരിക്കും വിചാരിച്ചോടിയോട്. മുജാഹിദിനൊപ്പം ഭരണം ഉണ്ടെങ്കിൽ ചിലവർക്ക് ഒഴിവാക്കേണ്ട പ്രശ്നം ഉണ്ടാവും എന്നർത്ഥം. ആ ബോട്ടിന്റെ പ്രശ്നം വരും എന്നർത്ഥം. അവരുടെ ബോട്ടിന്റെ പ്രശ്നമാണ് അവർക്ക്. അത് പറഞ്ഞത് അവർ നമ്മൾ നേരിട്ട് ചോദിച്ചപ്പോ അവർ നിർണയിച്ചിട്ടുണ്ട്. പതിനൊന്ന് തന്നെയാണ് സുന്നത്തായനെ നടപ്പാക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് ഭരണപരമായ ചില പ്രശ്നം, അവിടെ നാല് ബാങ്ക് ഉണ്ടായില്ല ഒരേ സമയത്ത്, നൂറ് നാല് മൂന്നും നാല് ഇമാം ഒന്നായിട്ട് ബാങ്ക് കൊടുക്കല. അത് ഹറാം അക്രമത്തോടു കൂടി അത് ഒഴിവാക്കിയത്. അങ്ങനെ ഓരോന്നും ഒഴിവാക്കി വരുന്നുണ്ട്. ഇപ്പൊ കുറച്ച് രണ്ട് കാരണങ്ങളോ കുറച്ച് കഴിഞ്ഞ് ഒഴിവാക്കിക്കോളൂ. മുഹമ്മദ് നബിന്റെ കാലത്ത് ഹറമിൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? ഷാഫിമാൻ പറഞ്ഞ എന്താണ്? മക്കാരും മദീനക്കാരും മുഴുവൻ വൈഭവിച്ച സംഗതി ശരിയല്ല. ഇമാം ഷാഫി എന്ന പറഞ്ഞ മക്കാരും മദീനക്കാരും ഏകോപിച്ചൊരു സംഗതി ചെയ്ത ദീനുൽ ഇസ്ലാമിൽ എന്തല്ല തെളിവല്ല. മുഹമ്മദ് നബിന്റെ കാലത്ത് ഹറമിൽ എത്ര നിസ്കരിച്ചത്? അതാണ് ഇസ്ലാമിന് രേഖ. അത് പതിനൊന്നാ അതല്ല അത് ചെയ്യാന്ന് അർത്ഥം. എങ്ങനെ? ആ ഈറ്റിനാല് കയ്യെത്തിന് വലിയ രേഖ അല്ല, അത് കയ്യിൽ താത്തി ഉണ്ടെന്ന് രേഖ. അത് ഹറമിൽ കുറച്ച് കാത്തി പോലെയുള്ള ചെയ്യണം. പൂർവികന്മാരൊരു സെലഫി പണ്ഡിതർ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ പണ്ഡിതം പറഞ്ഞിട്ടില്ല പൂർവികരായ സെലഫികള്. എങ്ങനെ? റൗള എന്ന് പറഞ്ഞാല് ശരിക്ക് നബിന്റെ ഖബറല്ല. നബി മരിക്കണ മുമ്പ് റൗള ഉണ്ടല്ലോ, അതായത് മുഹമ്മദ് നബി സാധാരണ വീട്ടിൽ നിന്ന് കുത്തുപോതാൻ വേണ്ടി വരുമല്ലോ. നബിന്റെ വീട്ടിൽ നിന്ന് മിമ്പ്രമ്മക്ക് മാ ബൈന ബൈത്തി വാ മിമ്പരീന റൗളത്തുമ്മി റിയാദുൽ ജന്നാ. നബിന്റെ വീടും മിമ്പ്രയും തമ്മിലുള്ള സ്ഥലത്തിനാ റൗള എന്ന് പറയുന്നത്. അത് സ്വർഗത്തിലെ പൂങ്കാവെന്നാണ് പറയാനുള്ള കാരണം, നബിക്ക് വഹി ഇറങ്ങ. ആ വൈകി ഇറങ്ങിയ നബി സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇമ്പ്രമകട് വന്നിട്ടാ. അല്ല ഖബറല്ല, ഖബർ പിന്നെ ഉണ്ടായതാണല്ലോ. നബി മരിക്കണ മുമ്പേ റൗള ഉണ്ട്. മരിക്കണം നബി മരിക്കണ മുമ്പ് ഖബറുണ്ടോ? പിന്നെ ഖബർ നബി മരിക്കണ മുമ്പിന് റൗള ഉണ്ടല്ലോ. റസൂലും നബിയും വ്യത്യാസം ചില പണ്ഡിതന്മാർ ജുംഹൂർ ഭൂരിപക്ഷ പറഞ്ഞെങ്കിൽ ശരിക്കും വ്യത്യാസമല്ല. ഒന്ന് തന്നെയാണ് അള്ള അയക്കുന്ന ആൾ നൽകി റസൂൽ എന്ന് പറയും, പിന്നെ അദ്ദേഹം ജനങ്ങളോട് താക്കി നൽകാൻ നൽകി നബി എന്നും പറയും. അപ്പൊ യഥാർത്ഥത്തിൽ റസൂലും നബിയും വ്യത്യാസമല്ല എന്നുള്ള ഇതിനാ രേഖ ഉള്ളത്. അത് കൂടുതലുണ്ടെങ്കിൽ കവർ സന്ദർശിച്ച് ചെയ്യാറുണ്ടെന്നോ? അത് വിരോധം നമ്മളേക്കാൾ ചിന്ത ഇല്ലാന്നാ മതിയല്ലോ. ഉണ്ടാക്കിയത് തെറ്റി, കവർ ഉയർത്തിയത് വിരോധം തന്നെയാണ്. നമുക്ക് പോവാൻ നമ്മളെ പോകുന്ന അവസരത്തിൽ നമ്മൾ ആ അതിനോടുള്ള വെറുപ്പ് നമ്മൾ രേഖപ്പെടുത്തണം. കവർ സന്ദർശിക്കാൻ നമുക്ക് സുന്ന കാഫറിന്റെ പേര് കവർ സന്ദർശിക്കാന്ന. അമുസിയുടെ കവർ ഇപ്പൊ എത്രയോ പൊട്ടി കൊടുക്കാലോ. ആ പൊളിക്കണമെന്നാണ്. ആ പൊളിക്കാവേ നമുക്ക് സാധിക്കാമെങ്കിൽ എന്ത് ചെയ്യൂ? അതെ, സുമ്മ ബൂയിച്ചു എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഹയാത്ത് നൽകി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മൂസാനബിന്റെ കാലത്ത് ഖാദികളെ ജീവടിച്ചല്ലോ, പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞ് നിറം ചോദിച്ച് അവസാനം അവർ സമ്മതിച്ചപ്പോ ആ മരിച്ച മയ്യത്തിൽ എന്താണ് ജീവൻ നൽകി സംസാരിച്ച്. അതുപോലെ ഒരു സംഭവമാണ് സുമ്മ ബൂയിച്ചു എന്ന് അതീതി പറയുന്നുണ്ട്. അവർക്ക് ജഡവും ആത്മാവും യോജിപ്പിച്ചിട്ട് പുനർജീവിതം നൽകി എന്ന് പറയുന്നത് നബിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാവാന് പുനർജീവിതം നൽകിയ ശേഷമാണ് എന്നർത്ഥം. ബിദഅത്ത് എന്താണോ? അല്ല, ബിദഅത്ത് എന്താണ്? ലൈഫ് ആയ ഹദീസ് ഇല്ലാതെ ബിദഅത്ത് ഉണ്ട്. മിക്ക ഇതുണ്ടല്ലോ. അല്ല, അത് ഖുർആൻ മാത്രം പറ്റിയ എല്ലാ ബിദഅത്ത് അവിടെ കൂടെ ഓരോരുത്തർക്കും ഉണ്ടാക്കാം. ഖുർആൻ ആയത്തിനെ വ്യാഖ്യാനിച്ചു
നിസ്കാരം തന്നെ ഇപ്പൊ തെരുവൂട്ടിലാണ് നിസ്കാരം എന്നാണ്, ചേകനൂരാണ് നിസ്കാരം, മൂന്നുണ്ടായിരുന്നു. പനിയായി പറഞ്ഞ രണ്ടുള്ളൂ. അപ്പം ഹദീസില്ലെങ്കിൽ പിന്നെ ആകെ നിസ്കാരം വരെ അനുസരിച്ച് രൂപം ഉണ്ടാക്കാം. ഒരുത്തക്ക് മെഹിക്കരിക്കുകയാണെങ്കിൽ എനിക്ക് വേറെ രൂപം മുഹുർനിസ്കാരം തന്നെ, ഓന് വേറെ രൂപം. അങ്ങനെ എല്ലാത്തിനും എന്തുണ്ടാകാൻ പറ്റും? വിദേശത്താക്കാൻ പറ്റും ഹദീസില്ലെങ്കിൽ. സഹിയ ഹദീസ് കൊണ്ട് കുഴപ്പമില്ല. ദുർബലമായ ഹദീസ് ഇങ്ങനത്തെ ഉണ്ടാക്കില്ല, അത് തട്ടണം നമ്മള്. അതുകൊണ്ട് നമ്മ ഖുർആൻ ആദിനകൾ മീർസനുണ്ടാകുന്ന ഖുർആനെ കൊണ്ടാ ഹദീസ് കൊണ്ടല്ല. മീർസാഗുലാൻ കാദിയാനി എത്തിയാണത് കാദിയനെ തെളിയിക്കുന്ന ഖുർആനെ കൊണ്ടാ. അതുകൊണ്ട് ഖുർആൻ തന്നെ വേണ്ട അറിയാം. കാദിനകൾ മീർസനെ എത്തിയാക്കിയ ഖുർആനെ കൊണ്ടത് ഖുർആൻ വേണ്ട അറിയാൻ പറ്റുമോ? എങ്ങനെ? അതായത് സ്ഥലം അർഹിച്ച താഴെ, അതായത് മുഹമ്മദ് നബി ചെയ്തിട്ടില്ല എന്ന് ഒരുത്തരം അറിയാം. എന്നാ എന്നിട്ട് എന്താണ് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാം എങ്കിൽ വിധ നേരെ മാറ്റി മുഹമ്മദ് നബി ചിലപ്പം സമ്പ്രദായം നിലക്ക് മറച്ചിക്കണേ. നാട്ടിലെ സമ്പ്രദായം നിലക്ക് നബി നബി മുഹമ്മദ് നബി നബിനെ ഇപ്പൊ തൊപ്പിച്ചതല്ല. തൊപ്പിണ്ടെങ്കിൽ ഇടാ, വിരോധമല്ല. തല മറക്കണമെങ്കിൽ മറക്കാം. വിധത്തെ നമ്മൾ പറയുന്നില്ല. തല മറക്കൽ വിധത്താകെ പോയാ ഇതൊരു പുണ്യകർമ്മാണെന്ന് പറഞ്ഞിട്ട് വരുത്താപ്പം വിധത്താലും വിധത്താവില്ല. ഞാൻ തല മറക്കൽ നമ്മൾ വിരോധം പറഞ്ഞിട്ടില്ലല്ലോ, വിധത്വം പറഞ്ഞിട്ടില്ല. നമ്മൾ പറയാം മുഹമ്മദ് നബി തല മറച്ചിട്ടുണ്ട്, അത് സുന്നത്തുള്ള നിലയിൽ മറച്ചില്ല. അറബികളെ സംബന്ധം നമ്മളെടുക്കുന്ന കുപ്പായല്ല നബിക്കിട്ടുള്ളത്, അറബികളിടുന്ന കുപ്പായ ഉണ്ടല്ലോ വസ്ത്രധാരണ. എന്റെ ഇങ്ങനെ വസ്ത്രധാരണയല്ല നബിന്റെ, ഇന്നത്തെ അറബികളെ വസ്ത്രധാരണ. അതുകൊണ്ട് അത് വേണമെങ്കിൽ ധരിക്കാം, പക്ഷെ അത് ഇസ്ലാമിനൊരു പ്രാധാന്യം ഉണ്ട് എന്ന് കണ്ടെന്താ വരുത്, ആ വരുത് നഷ്ടം. നമ്മൾ ആരും തല മറക്കണത് എതിർത്തിട്ടില്ല, വിദേശം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ തല മറക്കല് പുണ്യകർമ്മ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നത് പാടില്ല എന്നേ പറഞ്ഞോളൂ. ഒരിക്കലല്ല വീട്ടിൽ തന്നെ പള്ളിയിട്ടതാ. കാരണം സൂഫി ഇമാമിമിസാവും ഇമാമ സലാം കിട്ടിയാ ഉടനെ എഴുന്നേറ്റ് നേരെ പിന്നെ തന്നെ സ്ത്രീകള് അണിനിരന്നിട്ടുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോണത് വരെ എന്നറിഞ്ഞ്. എന്നിട്ട് ശേഷം പണ്ട് ഇടവഴിയിൽ ആണും പെണ്ണും സ്ത്രീകൾ കൂടിക്കരടാതിരിക്കാനാ, ഭാര്യയും ഭർത്താവും കൂടിക്കരടൂല്ലേ, തന്നെ സ്ത്രീകളാ. അതുകൊണ്ടാ അവര് എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഇമാം ഇവിടെ ഇരിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അത് അന്യ സ്ത്രീകളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ ബാജുലിൽ പ്രത്യേകം പറഞ്ഞു അജാനിബീനാവിലെ വലിയ കിതാബ. അന്യ പുരുഷനെ നേരെ പിന്നിൽ തന്നെ പെണ്ണ് നിസ്കരിക്കുകയാണെങ്കിൽ ശബ്ദം പുരുഷനേക്കാൾ കുറച്ച് ചുരുക്കണം എന്നറിയാം. സുബേനുള്ള നമ്മൾ ഓട്ടോ ചില ഓർഡർ ചെയ്തില്ല അത്തയ്യാത്തൊക്കെ, അതിലും ദിക്ർ കുറക്കണം എന്നറിയാം. ഇൻ സല്ലത്ത് ബി ഹലറത്തി റിജാലിൽ അജാനിബീനാ പറഞ്ഞത്, അന്യ പുരുഷന്റെ ഹലറത്തിൽ സന്നിധിയിൽ വെച്ചിട്ട് സ്ത്രീകള് തുടർന്ന് ഉച്ചരിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അന്യ പള്ളിയിലത്തെ ഇമാമി ജമാഅത്ത് നിയമം പറഞ്ഞത്, അല്ലെ വീട്ടിലത്തെ കാര്യം പറഞ്ഞതല്ല. വീട്ടിൽ എന്റെ ഭാര്യയായിട്ട് ഞാൻ ഉച്ചരിക്കുക, നിങ്ങളിങ്ങനെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി ഓളെ എഴുന്നേറ്റ് കാത്തിരിക്കണോ? ഓളെ എഴുന്നേറ്റ് പോയിട്ട് ഞാൻ എഴുന്നേറ്റ് പോകണം, ഓളെ പോയ കടിമക്കെ തന്നെയല്ലേ. ഓളെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി അവിടെ ഞാൻ സ്ഥലം കിട്ടിയില്ലേ, ഭാര്യ കെട്ടി സ്ഥലം കിട്ടി നോക്കിയില്ല, അവിടെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്ന് ഇവിടെ നോക്കി ഞാൻ പോയി ഞാൻ പോവുക, ഇവിടെ പോയ മുറിഞ്ഞുള്ളു തന്നെയല്ലേ. ഓളെ പോകാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു ഇരിക്കുന്നത് നൂറിലവസാറ് വരെ പറഞ്ഞത് അവ ഉപ്പാരിക്കുള്ള ഇമാമ അത്തിമ പറയില്ല എനിക്ക് സമ്മനിസാവും. നൂറിലവസാറ് വരെ കാണാം സലാം വീട്ടിയ ഇമാമ എവേ ഇന്നോ നേരെ പിന്നെ തന്നെ സ്ത്രീകള് ഇമാമിന് ജമാഅത്ത് അണിനിരന്നിട്ടില്ലെങ്കിൽ എങ്ങനെ? അത് പാടില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പള്ളികള് സത്വമ്മല് പണിത പള്ളിനെ എന്താക്കാൻ പാടുള്ളൂ, നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് അറിയുന്നുണ്ട്. ആ പള്ളിനെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവൻ ചീത്ത വരുമാനം കൊണ്ടൊന്നും നിർമ്മിച്ച പള്ളി നിസ്കരിക്കാൻ പാടില്ല. നല്ല പൈസ അത് അത് രണ്ടും കൂടി കൂടി കലർന്ന പൈസയാണെങ്കിലും അത് ഉപേക്ഷിക്കണം എന്നുള്ളതാ ഇസ്ലാമിന്റെ നിയമം. ശുഭത്തിന്റെ മാല് എന്നറിയാം, ശുഭത്തിന്റെ മാല് രണ്ടുണ്ടാവുണ്ടാണെങ്കിലും ശുഭത്തിന്റെ സംശയത്തിന്റെ മാലാണ് കരുതിയിട്ട് ഉപേക്ഷിക്കണം. ആ കുനൂത്തോതിൽ വിദ്യാർത്ഥിന് സംശയമല്ല, വിദ്യാർത്ഥാണ് അതീത് പ്രത്യേകം പറയുന്നത്. ശുഭിന്റെ കുനുത്ത്, ശുഭിന്റെ കുനുത്ത് വിദ്യാർത്ഥാൻ ഞാൻ അതീത് പറഞ്ഞു. അബുമാലിക്കുള്ള ശരി ഏത് സമയത്ത് ഇല്ല കുനൂത്തിന് പറഞ്ഞ ഇതിനുമല്ല പറഞ്ഞത്, നിസ്കാരം ഒന്ന് നന്നായിട്ട് നിസ്കരിക്കാതാ വേഗം എണീക്ക് അങ്ങനെയല്ലാതെ. അതാണ് കുനൂത്ത് ഞങ്ങൾ മനസ്സിലാക്കിയതെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നത്. പിന്നുള്ള കുനൂത്തിനൊന്നും രേഖയല്ല, ഫിത്റിന്റെ കുനൂത്ത് വരെ ഇബ്നു ഉമർ അള്ളാഹി ചൊല്ലിയിട്ടില്ല, അതിനൊന്നും രേഖയല്ല, ഒക്കെ ദുർബലത ഉണ്ട്. ഏതോ ആ രാത്രി കടന്നുറങ്ങുന്ന അവസരത്തില് പുല്ലാവുറബിൽ ഫലപ്പും പുല്ലാവുദ് റബിന്നാസൊക്കെ നോക്കി ഓതിയിട്ട് ഇങ്ങനെ ശരീരത്തിൽ തടവാറുണ്ട്, അത് ചെയ്യാം, അത് സുന്നത്താ.
കുട്ടിയൊക്കെ കൊതി കൊടുത്തിരുന്ന ശരീരത്തിലൊക്കെ ഊതാ, അതിനൊന്നും വിരോധമല്ല. വെള്ളത്തിൽ ഊതാൻ നൂൽമ ഊതാൻ ഒന്നും പാടില്ല. രോഗിയുടെ ശരീരത്തിൽ ഊതാന് വിരോധമല്ല എന്നർത്ഥം. വെള്ളത്തിൽ ഊതാൻ പാടില്ല, നൂലുമൽ ഊതുക, ഇതൊക്കെ മുന്നേ വിയോഗിച്ചതാണ്. രോഗിന്റെ ശരീരത്തിൽ വേണമെങ്കിൽ ഊതാന്നർത്ഥം. നമുക്ക് അത് കുട്ടി പതി കുട്ടി ചേർക്കുക, ആറ്റിൽ കുട്ടിയും കുല്ലാവുതറപ്പിൽ ഫല കോതി ശരീരത്തിൽ കൂടെ ഊതാന്നർത്ഥം. കബ്ബന ആത്തിനാഫിത്തിന്റെ അസന ഓഫിലാഹ്രത്തിനത്തോ അത്തിനാദാബൻ.